കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണം. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. നമുക്ക് എല്ലാവർക്കും പാട്ടുപാടി ദൈവത്തെ ആരാധിക്കാം. സന്തോഷമുള്ള എല്ലാ ഒരു കാര്യങ്ങൾ ശബ്ദമൂർത്തി ഹാലലൂയ്യ പോരാ. ഹാലലൂയ്യ, ദൈവത്തിന്റെ നാമം വാഴ്ത്തിവിടുമാറാകട്ടെ. നമുക്ക് നമ്മുടെ സെന്ററിന്റെ നമ്മൾ ലേഡീസിന്റെ മീറ്റിംഗ് ആണ്. ദൈവം എല്ലാവരെയും അമ്മേ, മകനെ മകളെ നീ ഭയപ്പെടേണ്ട. അമ്മ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അമ്മൻ എന്ന് വാക്തത്വം അരുളിച്ച ദൈവം മകൻ നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. അങ്ങേക്കാ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ പറഞ്ഞു. വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ, കാരണം നീ എനിക്കായി ചെയ്തതും നീ എനിക്കായി ചെയ്തതും ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല എന്ന് പറഞ്ഞേ. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതല്ല. ഹല്ലേലൂയ. Hallelujah, 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 hallelujah. Oh, 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 hallelujah, hallelujah, hallelujah. Chennu padiki sabha. Oh, oh, hallelujah, hallelujah. Oh, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു പിതാവേ, അങ്ങേക്ക് മാത്രം മുഴുവൻ മഹത്വം സമർപ്പിക്കുന്നു. ആദ്യനും അന്ത്യനുമായോനെ, ജീവൻ ഉറവിടമായോനെ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോ. ആദ്യനും അന്ത്യനുമായോനെ, ജീവൻ ഉറവിടമായോനെ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയ. ആദ്യനും അന്ത്യനും ചെയ്ത് പാടിക്കേ. ആദ്യനും അന്ത്യനുമായോനെ, ജീവൻ ഉറവിടമായോനെ, ഞാനോ നിത്യം ജീവിപ്പാൻ
അതുകൊണ്ട് ഹല്ലേലൂയ 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 ഓ ഹല്ലേലൂയ 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 ആദിനും അന്ത്യനും ആദ്യനും അന്ത്യനുമായോനെ ജീവൻ ഉറവിടമായോനെ ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോനെ ആദ്യനും അന്ത്യനുമായോനെ ജീവൻ ഉറവിടമായോനെ ഞാനോ ആദ്യനുമന്ത്യനുമായോനെ ജീവൻ ഉറവിടമായോനെ ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോനെ ഓഹോ ഹല്ലേലൂയ ഹല്ലേലൂയ ശബ്ദങ്ങൾ ഉയരട്ടെ ഹല്ലേലൂയ ഒരു മഹത്വം ദൈവത്തിന് ആരാധനയ്ക്ക് യോഗ്യൻ അമ്മ സ്തുതികൾക്ക് യോഗ്യൻ എല്ലാ നാമത്തിനും അമ്മ മേലായ നാമത്തിൽ ഒരുമിച്ച് ഉയർത്തി പിതാവേ യേശുവിന്റെ നാമത്തിൽ ജയം ഹല്ലേലൂയ 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 സാന്നിധ്യം അനുഭവിക്കുന്നവർ ചേർന്ന് ഹല്ലേലൂയ 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 ഓ ഹോ ഹോ ഹല്ലേലൂയ 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 ഓ ഹോ ഹോ ഹല്ലേലൂയ ആദ്യനും അന്ത്യനുമായോനെ ജീവൻ ഓ ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗ പിതാവേ ഓ ആദ്യനും അന്ത്യനുമായോനെ ജീവൻ ഉറവിടമായോനെ ഞാനോ നിത്യം പിതാവേ എന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്റെ കുടുംബത്തിന് രക്ഷയ്ക്കായി അപ്പച്ചന് സ്വയം യാഗമായി തീർന്നതിനായി സ്തോത്രം ഞങ്ങളങ്ങ് വീണ്ടെടുത്തതിനായി സ്തോത്രം ദൈവമേ അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം ഓരോ ദിവസവും അത്ഭുതകരമായി അതിശയകരമായി അവ ഞങ്ങളെ നടത്തുന്ന അങ്ങയുടെ വഴിക്കായി സ്തോത്രം ഓ യേശുവേ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ജയം ഹല്ലേലൂയ 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 യേശുവിന്റെ നാമത്തിൽ ഓ ഹല്ലേലൂയ 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 ഓ ഹല്ലേലൂയ Praise the Lord. Hallelujah. Hallelujah.
സന്തോഷത്തോടെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പ്രൈസ് പ്രൈസ് ദി ലോർഡ്. ഞാനെപ്പോഴും സ്തോത്രം. നിങ്ങൾ പലരും ചിന്തിക്കും വേറെ പണിയൊന്നുമില്ല, പ്രിയമുള്ളവരെ നാം ഇവിടെ ആയിരിക്കുന്നത്. ഈ നിങ്ങളെ കൊണ്ട് പറഞ്ഞ് പറയിക്കുന്നതും ഈ പറയാതെ പറയിക്കുന്ന വ്യത്യാസമുണ്ട്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ, നാം ദൈവസാന്നിധ്യം അയക്കുന്നു. നമുക്കൊരു പക്ഷേ എല്ലാ ക്രമീകരണങ്ങളും ദൈവം തന്നിട്ടുണ്ട്. സ്തോത്രം, അതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. പുകഴുവാനോ പ്രശംസിപ്പാനോ ഒന്നുമില്ല, എല്ലാം ദൈവത്തിന്റെ ദാനം. അവനെല്ലാം ഗ്രേസ്, ഗ്രേസ്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ, യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ, നന്ദി കൊണ്ടൻ മനം പാടിയിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. ഒന്ന് പാടാൻ തോന്നില്ല, ഹൃദയം തുറന്ന്. നന്ദി കൊണ്ടൻ മനം പാടിയിടുമേ സ്തോത്രഗാനത്തിൻ പല്ല. ആ ദാനം അനുഭവിച്ചു ചേർന്ന് പഠിക്കും. നിന്ദാനം, നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ഹോഹോ, നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ. യേശുവേ നിന്ദാനം ഞാൻ, ഓ നിൻ സ്നേഹം ഞാൻ, ഓ ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. ശരിയല്ലേ? ദൈവമേ അങ്ങയുടെ സ്നേഹം, ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. അന്നു ഞാൻ അന്യന അനാഥന, എന്നാൽ ഇന്നു ഞാൻ ധന്യനായി. ഓ അന്നു ഞാൻ അന്യന അനാഥന, എന്നാൽ ഇന്നു ഞാൻ ധന്യനായി. യേശുവേ, യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, നന്ദി കൊണ്ടൻ മനം പാടിയിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടൻ മനം പാടിയിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. ഓഹോ നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ഓഹോ നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ
രുചിച്ച യേശുവേ, യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായം എന്ന് ചെയ്ത് പാടി. യേശുവേ, യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം. Thank you Lord, നന്ദി പിതാവേ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. Hallelujah, praise the Lord. അവനെ രുചിച്ചറിഞ്ഞവർ ചേർന്ന് Hallelujah. 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 Praise the Lord. ത്രോ നമ്മുടെ സമയം, നമ്മൾ അല്പസമയം നമ്മൾ ഒരുമിച്ച് ദൈവത്തെ നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. Hallelujah. നമ്മുടെ ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലും യേശു മാറാത്ത ദൈവമാണ്. ചെയ്ത് പറഞ്ഞേ, യേശു മാറാത്ത ദൈവമാണ്. അമ്മ സന്തോഷമായാലും സങ്കടമായാലും ദുഃഖമായാലും അമ്മ പ്രയാസമായാലും പ്രതികൂലമായാലും അമ്മ ആരൊക്കെ നമ്മെ തളർത്തിയാലും ഹല്ലേലൂയ, അമ്മ നാം എത്ര വിഷമിച്ചാലും അതിന്റെ മധ്യ വിശ്വാസത്തോ ഞാൻ പറയണം, എന്റെ യേശു മാറാത്ത ദൈവമാണ്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പാടി നമുക്ക് ദൈവത്തെ നമുക്ക് ആരാധിക്കാം. അമ്മ സർവ സൃഷ്ടികളും ഒന്നായി അമ്മ പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈ ക്ഷോണിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം അമ്മ ഘോഷിച്ചിടും ഞാൻ എൻ്റെ പൊന്നുനാഥനെ. നമുക്ക് ഒരുമിച്ച് പാടി കരങ്ങളെ അടിച്ച് നമുക്ക് ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. ഓ എല്ലാ കരങ്ങളും നീയോടെ. ഹല്ലേലൂയ. തന്റെ കരുണ എത്രയോ അതീവതിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. തന്റെ കരുണ എത്രയോ അതീവതിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. എല്ലംഘനങ്ങളും എന്നാകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. എല്ലംഘനങ്ങളും എന്നാകൃത്യങ്ങളുമെല്ലാം ആകെ. അതുകൊണ്ട് യേശു മാറാ. ഓ യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായത്ര നല്ലവൻ. ആമേൻ. ഇന്നും ഉറപ്പുള്ളവർ ചേർന്ന്, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായത്ര നല്ലവൻ. ആമേൻ. ഇന്നുമെന്നും കൂടെ രോഗശയ്യയിൽ, രോഗാശയ്യയിലെനിക്കു സഹായകനും രാക്കാലം. ഓ രോഗാശയ്യയിലെനിക്കു സഹായകനും, നല്ല വൈദ്യനും ദിവ്യ ഔഷധാവുമെൻ ആത്മസാഹിയും അവൻ തന്നെ. ഓ നല്ല വൈദ്യനും ദിവ്യ ഔഷധാവുമെൻ ആത്മസാഹി. യേശുവേ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായത്ര നല്ലവൻ. ആമേൻ. ഇന്നുമെന്നും ചെന്ന് പാടിക്കേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായത്ര നല്ലവൻ. ആമേൻ. ഇന്നുമെന്നും തേജസ്സിൽ, ഓ തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരുത്തു അവകാശം. ഓ തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരുത്തു അവകാശം. ഓ ദൈവയാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിറുത്തിയിടുമേ. ഓ ദൈവയാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധി. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ,
യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ ആയത്ര ഇന്നുമെന്നും ഇന്നുമെന്നും കൂ യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ ആയത്ര നല്ലവൻ ആമേൻ. ഇന്നുമെന്നും ഓ സിയോനിൽ, ഓ സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോ പാദേശവും തന്നു. ഓ സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോ പാദേശവും തന്നു. ആ എന്തൊരത്ഭുതം ഇവൻ കൃപയെ ഓർക്കുമ്പോൾ, എന്തൊരത്ഭുതം ഇവൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ട്. അതുകൊണ്ട് യേശുവേ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ എത്ര നല്ലവൻ അവൻ എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ എത്ര നല്ലവൻ. ഓ ഇന്നും പാടിക്കും വിശ്വാസത്തോടെ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ എത്ര നല്ലവൻ. ഓ ഇന്നുമെന്ന് കൂടെയുള്ളവൻ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ മഹത്വവും ഞാൻ അവസ്തോ എൻ്റെ യേശുവിന് മാത്രം, ശക്തിയും ബലവും എൻ്റെ യേശുവിന്. എല്ലാ മഹത്വവും ഞാൻ അവസ്തോത്രവും, ഓ ശക്തിയും അവനങ്കലേക്കു ചാഞ്ഞു നാശകരമായ, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞാച്ചറ്റിൽ അവനെ നിന്നും കായറ്റി. ഓ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞാച്ചറ്റിൽ അവനെ നിന്നും. ഓ ഹോ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മഹത്വവും ഞാനവ സ്തോത്രവും ബഹുമാനം ശക്തിയും വേല എൻ്റെ യേശുവിന് മാത്രം. എല്ലാ മഹത്വവും ഞാനവ സ്തോത്രവും ബഹുമാനം ശക്തിയും ബലം എൻ്റെ കാൽകളെ പാറമേ നിർത്തി, എൻ്റെ കാൽകളെ ഓ പാറമേ നിർത്തി, എൻ ഗമനത്തെ സുസ്ഥിരമ, എൻ്റെ കാൽകളെ, എൻ്റെ കാൽകളെ ആമേ പാറമേ നിർത്തി. ഓ പുതിയൊരു ആരാധന യേശുവിന്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മഹത്വവും ഞാനവ സ്തോത്രവും എൻ്റെ യേശുവിന് മാത്രം. ശബദാരം തേരെ മഹത്വവും ഞാനവ സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ കർത്താവേ, ഓ എൻ്റെ കർത്താവേ, ആമേൻ എൻ്റെ യഹോവേ. നീയൊഴികെ എനിക്കൊരു നന്മയുമില്ല, ഓ എൻ്റെ കർത്താവേ, ഓ എൻ്റെ യഹോവേ. നീയൊഴികെ എനിക്കൊരു നന്മയുമില്ല, ഓ ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കു ആമേൻ ശ്രേഷ്ഠന്മാർ തന്നെ. ഓ ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കു ആമേൻ. യേശുവിനാരാധന, ഓ ഹല്ലേലൂയ. ഓ ദുരവശവ ദുരവം ധനമശാദ, ഓ മഹത്വവും ജ്ഞാനവ സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്റെ. എല്ലാ മഹത്വവും, ഓ മഹത്വവും ജ്ഞാനവ സ്തോത്രവും ബഹുമാനം ശക്തിയും. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ മഹത്വവും ജ്ഞാനവ സ്തോത്രവും എൻ്റെ യേശുവിന് മാത്രം.
മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നെ ശക്തിയും ബലവും എന്നെ ശൂവീര ഓ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ശക്തിയും ബലവും എന്നെ ശൂവി ഓ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ദുരവർഷം തേരം ദുരവരവരവരശാദാര ഓ വൈഡാരാവശം തേരം ദുരവരവരവരശം താര ആരാധിക്കുന്നു മഹത്വത്തിന്റെ യോഗിനെ ആരാധനയ്ക്ക് യോഗിനെ ഹല്ലേലൂയ ബഹുമാനവും അവൻ ജ്ഞാനവും സ്തോത്രവും ബഹുമാനം അങ്ങേക്ക് മാത്രം ദൂരം തേരം തേരം ശാദാ വൈഡം തേരം ദൂരം താരം ഓരാശാദാ വൈഡം തേരം എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രതികൂലങ്ങളും ഓ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ പകരട്ടെ പിതാവേ ദൂരാവാരശാദാര വൈഡം തേരം ദൂരവശാദ ഓ ആരാധനയിൽ നമ്മൾ ജന സൗഖ്യം പ്രാപിക്കട്ടെ ഹല്ലേലൂയ ആരാധനയിൽ വീട്ടിൽ പ്രാപിക്കട്ടെ ദൂരവാരശാദാര വൈഡം തേരം ഓ ദൂരവാരാജാരശാദാര വൈഡം ദൂരം ദൂരം താര യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രവർത്തികൾ അമ്മ ജനത്തിനു മേൽ അങ്ങായിക്കുന്നതിനാൽ സ്തോത്രം എല്ലാരും അല്പസമയം ദൈവസന്നിധിയിൽ അമ്മനെ എഴുന്നേറ്റാട്ടെ ഹല്ലേലൂയ ഹല്ലേലൂ അമ്മനെല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റാട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ
ഹല്ലേലൂയ. എല്ലാ ആദരങ്ങളും തുറന്ന് നന്ദിയോടെ നന്ദിയോടെ ഹല്ലേലൂയ ഹല്ലേലൂയ. അമ്മേ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഹല്ലേലൂയ. അമ്മേ നാം മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഇവിടെ അമ്മേ കസാരയുടെ ക്രമീകരണമൊക്കെ ചെയ്യേണ്ടത്, നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചാട്ടെ, അമ്മ മുറ്റമായി സമർപ്പിച്ചാട്ടെ. ഒരു പക്ഷേ നിങ്ങൾ അമ്മ പലവിധ പ്രശ്നങ്ങളാൽ അമ്മ ഭാരങ്ങളാൽ അമ്മ പ്രയാസങ്ങളാൽ ഞെരുങ്ങി അമ്മ ആയിരിക്കും നിങ്ങളോട് വന്നിരിക്കുന്നത്. പക്ഷേ പ്രിയരെ, അമ്മ ഒരു വാക്യം ഇപ്രകാരം പറഞ്ഞു, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാള് സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. അമ്മ വിശ്വസിക്കുന്നവർ ചേർന്ന് അമ്മ നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും, ഹല്ലേലൂയ, ഒരു നാളും അമ്മ സമ്മതിക്കുകയില്ല. അമ്മ നമ്മോട് കൂടെ അവൻ ഒരുവനുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ധ്യാനിച്ചു പാടിക്കേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിന്മഹാ കൃപയ്ക്കാ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും മനവസ്രാദി അന്നവസ്ത്രാദി നാൻ മകളേ എണ്ണമില്ലാതന്മേൽ ചോരിഞ്ഞു തിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കും മകളെ അന്നവസ്ത്രാദിനാൻ മകളെ എണ്ണമില്ലാതന്മേൽ ചോരിഞ്ഞു തിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കൺമണി പോലെ കാ കുന്നു നീ കരങ്ങൾ ഉയർത്തി നിന്മഹാ നിന്മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിന്മഹാ സ്തുതിച്ചിടുമെന്നും നിന്മഹാ നിന്മഹാ കൃപയ്ക്കാ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിന്മഹാ ലോകത്തിൽ വന്നേ ശൂയന്റെ മാലൊഴി പാൻ സഹിച്ചു ബഹു പീഡകൾ സങ്കട നിൽപ്പങ്ക പാടുകൾ നീജമാ പ്രേണവും നീ ലോകത്തിൽ വന്നേ ശൂ ഈ ലോകത്തിൽ വന്നേ മാലൊഴി പാൻ സഹിച്ചു ബഹു പീഡകൾ സങ്കട പാടുകൾ പാടുകൾ നീചമാ രേഖകൾ കൃപയ്ക്കായി സ്തോത്രം പിതാവേ ും നിന്മഹാ കൃപയ്ക്കാ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും
ഒരുവൻ ഉയരട്ടെ. അങ്ങനെ ഞാൻ സ്തുതിക്കുന്നു, നാം നിൽക്കുന്ന നിൽപ്പിൽ തന്നെ സങ്കീർത്തന വായനയ്ക്കായി എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. സങ്കീർത്തന വായനയ്ക്കായി സുബി ഷിബുവിനെ വിളിക്കുന്നു. നൂറ്റി ഇരുപത്തിയാറാം സങ്കീർത്തനം വായിക്കുന്നു. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. യഹോവയെ തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചും കൊണ്ട് നടന്നു, കറ്റ ചുമന്നും ആർത്തുകൊണ്ട് വരുന്നു. കർത്താവിൻ്റെ രണ്ട് ദൈവദാസിമാർ ഈ സമയം പ്രാർത്ഥിക്കും. ആദ്യം ജസിമാമ മുന്നോട്ട് വന്ന് ഈ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കും. അതിനുശേഷം മേരിയമ്മച്ചിയും പ്രാർത്ഥിക്കും. Praise the Lord. Hallelujah, hallelujah, hallelujah. ആമേൻ. ദൈവസ്നേഹം നമുക്ക് തലകളെ വണക്കാം. വീണ്ടും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രത്തിനായ ദൈവമേ, യേശുവേ പിതാവേ, അനുഗ്രഹമേറിയ തല വത്സമയത്തിനായ ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടങ്ങിയേ സ്തുതിക്കുന്ന കഥാവേ. ഹല്ലേലൂയാ. ആമേൻ. ഞങ്ങൾ ആഗ്രഹിച്ചു തീരുമാനിച്ച ഹല്ലേലൂയാ ഞങ്ങളുടെ ഹല്ലേലൂയാ സെന്ററിന്റെ കൺവെൻഷന്റെ രണ്ടാം ദിവസത്തെ ഹല്ലേലൂയാ കാലയിലെ ഡിസ്പെൻസറിയുടെ ബന്ധത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കടന്നു വന്ന് ആമേൻ. ഹല്ലേലൂയാ. സ്തോത്രം. ഇന്ന് പലകാലം മഹാപ്പനെ ആരാധിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കിയ ഭാഗ്യത്തിനായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോട് സ്തുതിക്കുന്ന കഥാവേ. ഹല്ലേലൂയാ. ആമേൻ. ഈ കൺവെൻഷൻ കഴിഞ്ഞ ദിവസകാലം ഹല്ലേലൂയാ പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്ത് ഹല്ലേലൂയാ ദൈവദാസന്മാർ കൂടിയ ഹല്ലേലൂയാ ആമേൻ ഞങ്ങൾക്ക് തന്നാരുള്ള പാടിനായി ഹല്ലേലൂയാ ദൈവത്തിന്റെ വചനത്തിനായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോട് സ്തുതിക്കുന്നു. വീണ്ടും തിരുപാതപീഠത്തിൽ ഇന്ന് ഹല്ലേലൂയാ സ്തോത്രം പാൽക്കാലം ഹല്ലേലൂയാ അപ്പന്റെ പാതിപിടാൻ ഞങ്ങൾ ആശ്രയിച്ച് ഇവിടെ അടുത്ത് വരുമ്പോൾ ഹല്ലേലൂയാ അപ്പ നിങ്ങളോട് മനസ്സരി മറയണ കണ്ണു തോന്നു മറയണെന്ന് പ്രാർത്ഥിക്കട്ടെ. ഞങ്ങൾ കടന്നു വന്ന ഹല്ലേലൂയാ നിമിഷം മുതൽ ഈ നിമിഷം വരെ അങ്ങടെ ആത്മാവിന്റെ ശക്തിയോട് ഞങ്ങൾക്ക് പാടി ആരാധിക്കുവാൻ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ജീവിതത്തെ തന്ന വലിയ കൃപകൾക്കായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോട് സ്തുതിക്കുന്ന കഥാവേ. ഹല്ലേലൂയാ. ഭക്തന്മാരില്ലാതെ പോകുമ്പോൾ മനുഷ്യപുത്രമാർ വിശ്വസ്തമാ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലയളവിൽ ഹല്ലേലൂയാ അനേക ശക്തന്മാർ ഭക്തന്മാർ ഹല്ലേലൂയാ പെട്ടുപോയ ഓർക്കളത്തിൽ ഹല്ലേലൂയാ നീ ഞങ്ങളെ ജീവനോട് സേക്ഷിപ്പിച്ച ഹല്ലേലൂയാ ആയുസ്സോട് ആരോഗ്യത്തോടെ ബലത്തോട് ദൈവിക പ്രത്യാശയോടുകൂടെ ഹല്ലേലൂയാ ഇന്ന് പൽക്കാലം എന്റെ പ്രിയന്റെ വാദപ്പെടുത്തി കടന്നു വന്ന് കാല അങ്ങേ ആരാധിക്കുക അങ്ങ് തന്ന കൃപകൾക്കായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോട് സ്തുതിക്കുന്ന കഥാവേ. ആമേൻ. ഈ സെന്ററിന്റെ ഹല്ലേലൂയാ എല്ലാ ഹല്ലേലൂയാ സ്തോത്ര ആമേൻ ലോകസഭകളെയും കർത്ത സുശ്രൂഷന്മാരെ ആമേൻ ദൈവജനത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയാ നാളിതുവരെ ഓരോ ഹല്ലേലൂയാ ദേവസഭകളും ആയിരുന്ന സ്ഥാനത്ത് ഹല്ലേലൂയാ ആമേൻ ഹല്ലേലൂയാ സ്തോത്രം കർത്താവ് ഓരോ ഹാല നിമിഷം ഹല്ലേലൂയാ ദൈവസഭയ കർത്താവ് വളർത്തിക്കൊണ്ടിരിക്കുന്നതിനാ ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോട് സ്തുതിക്കുന്ന കഥാവേ. ഞങ്ങൾ ഒരുമിച്ചുള്ള ഹല്ലേലൂയാ ഈ കൺവെൻഷൻ ഈ ഹല്ലേലൂയാ മീറ്റിംഗ് ഇന്ന് പൽക്കാലമേ ഏറ്റവും അനുഗ്രഹപ്രദമാകുവാൻ ഹല്ലേലൂയാ ആമേൻ. ഹല്ലേലൂയാ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ ഇന്ന് പൽക്കാല ശക്തിയോട് ഹല്ലേലൂയാ ആമേൻ ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്ക് മറയോട് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കട്ടെ. കഥാവേ ഹല്ലേലൂയാ ആമേൻ ഹല്ലേലൂയാ സ്തോത്രം കഥാവിന്റെ ഹല്ലേലൂയാ ആമേൻ. ഹല്ലേലൂയാ വലിയ സാന്നിധ്യം കൃപയുന്ന പൽക്കാല ദൈവജനം ഒരുമിച്ച് അനുഭവിച്ചവർക്ക് ക്ഷീണിച്ചിരിക്കുന്നവരെ നീ ബലപ്പെടുത്തുന്ന ദൈവമാണ്. ആമേൻ തളർന്നിരിക്കുന്നവരെ നീ ശക്തീകരിക്കുന്ന ദൈവമാണ് ഹല്ലേലൂയാ. ആകയാൽ ദൈവത്തിന്റെ വചനത്താൽ ഇന്ന് പൽക്കാല ക്ഷീണം മാറിയവരായി ഹല്ലേലൂയാ തളർച്ച മാറിയവരായി ഹല്ലേലൂയാ ആമേൻ. കർത്താവിന്റെ നാമം മഹത്വത്തിന് വേണ്ടി ദൈവസ്തുതിയെ പ്രയോജനപ്പെടുവാ ദൈവ
വചനത്തെ സുഖമൊരുക്കിയെടുക്കുമറിയാണ്. ഞങ്ങളുടെ മധ്യ അയച്ചിരിക്കുന്ന കാലലി, ഞങ്ങളുടെ വിലപ്പെട്ട കാലലി അഭിഷക്തദാസിക്കായി സ്തോത്രം ചെയ്യുന്നു. ക്രൂശിന്റെ മറവിൽ കാലലി നിർത്തുമറിയണം. പ്രാർത്ഥിക്കണകത്താവേ, ദൈവത്തിന് അഭിഷേകം ചെയ്യപ്പെട്ട വചനം കാലലിയ അങ്ങനെ കാലലിയ ചെറുകഥയങ്ങൾ പകരുമ്പോൾ കാലലിയ ആമേൻ. ഇന്ന് കാലലി വൽക്കാലം കാലലി വലിയ കള്ള കണ്ടിട്ടേ പോലെ ആമേൻ. ഞങ്ങൾ മടങ്ങിപ്പോവാ ദേവന്മാവ് സഹായിക്കുമറിയണം. മുട്ടോളം വലരയോളം വല നീത്തിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത വലിയൊരു ആത്മ നദി എടുക്കണമേൽ കാലലിയ അവിടെ നയിക്കുമറിയണം. ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കട്ട് ചുടവല പ്രൗഢ വര വച്ച അക്ഷരാധിവ പ്രൗഢ വന കടക സിഹത്ത ചൂരക്കര കടകതല വച്ചാര വലകസി എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ തിരുനാമത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു പകലും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കും വിശ്വസ്തതയ്ക്കുമായി ആദ്യമായി ദൈവത്തെ സ്തുതിക്കുന്നു. യഹോവ എത്ര നല്ലവനാണ് എന്ന് രുചിച്ചറിയുവാൻ നമ്മുടെ ജീവിതയാത്രയിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്ന എല്ലാ പദവികൾക്കുമായി ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. സകല മഹത്വം കർത്താവിനുള്ളതാണ്. നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, നമ്മളൊന്നിനും പ്രാപ്തരല്ല. എന്നാൽ നമ്മളെ സകലത്തിനും കഴിവുള്ളത്, നമ്മളെ സകലത്തിനും ശക്തനാക്കുന്ന നമ്മുടെ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ പാദവിടെ ഒരു പ്രാവശ്യം കൂടി അടുത്തു വരുവാൻ ആമേൻ. നമ്മളെ കർത്താവ് കൃപ ചെന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ മുമ്പിലായിരിക്കുന്ന കർത്തൃഭൃത്യന്മാർ ആമേൻ, അതുപോലെ സെൻ്ററിൻ്റെ ചുമതല വഹിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തൻ, അതുപോലെ നമ്മുടെ നടുവിൽ ഇന്ന് പകൽ മുഖ്യ സന്ദേശം തരുവാനായി കടന്നു വന്നിരിക്കുന്ന കർത്തൃദാസി
എല്ലാവർക്കും, അതുപോലെ എല്ലാ ദൈവമക്കൾക്കും, 15 ലോകസഭകളിൽ നിന്നും കടന്നു വന്ന ദൈവദാസിമാർ, എല്ലാമിൻ്റെ ഭാരവാഹികൾ, എല്ലാ ദൈവമക്കൾക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ആമേൻ. ഇന്ന് പകൽ കർത്താവ് നമ്മുടെ ദിവിച്ച് ചെയ്ത സകല ഉപകാരങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവാന്തരംഗമേ എൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറക്കരുത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉപകാരങ്ങളല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം ദൈവം തന്ന ദാനമാണ്. ഹല്ലേലൂയ. ആ ദാനങ്ങൾ ദൈവത്തിൻ്റെ പാദപീഠം സമർപ്പിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ പാദപീഠം നമ്മൾക്ക് ഓരോരുത്തർക്കുമായി തീരുവാൻ കർത്താവ് കൃപ തന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഒത്തിരി നാൾ പ്രാർത്ഥിച്ചതാണ് നമ്മുടെ സെൻട്രൽ കൺവെൻഷന് വേണ്ടി. ദൈവത്തിലെ, സ്വർഗത്തിലെ ദൈവം അത് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കി തന്നു. ഇന്നലെ സന്ധ്യാസമയം ആമൻ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ ഹൃദയനെ സ്വർഗം സഹായിച്ചു. തുടർന്നുള്ള മീറ്റിംഗ് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹമായിരുന്നു. ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ പാദപീഠ കടന്നു വരുവാൻ സഹോദരിമാരെ, നമ്മൾക്ക് കർത്താവിൻ്റെ ഹൃദയന്മാർക്ക് എല്ലാവർക്കും ഒരുമിച്ച് ദൈവത്തിൻ്റെ പാദപീഠ കടന്നു വരുവാൻ കർത്താവ് കൃപ തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. സദൃശിവാക്യം 14:1 അതിനൊന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ജ്ഞാനിയായവളോ, ഹല്ലേലൂയ, ജ്ഞാനമുള്ളവൾ അവൾ തൻ്റെ ഭവനം പണിയുന്നു, ഭോഷത്വമായവൾ അവൾ സ്വന്തം കൈകൊണ്ട് അത് പൊളിച്ചു കളയും. നമ്മൾ പൊളിച്ചു കളയുവാൻ നമ്മളെ വിളിച്ചവളെയല്ല. ജ്ഞാനം, ഹല്ലേലൂയ, ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമ്മുടെ ഭവനം പണിയുവാൻ, നമ്മളെ ഏൽപ്പിച്ച് സഭ പണിയുവാൻ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വിശ്വസ്തതയോടെ നിറവേറ്റുവാൻ ദൈവം നമ്മളിൽ പകർന്നിരിക്കുന്ന താരന്തികൾ, ഹല്ലേലൂയ, അത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനനുസരിച്ച് എല്ലാവർക്കും ഒരേ പ്രാപ്തിയല്ല. ഹല്ലേലൂയ. കഴിവുകൾ ദൈവത്തിൻ്റെ പാദപീഠം സമർപ്പിച്ചാൽ ആ കർത്താവ് നമുക്ക്, ഹല്ലേലൂയ, നമ്മുടെ താരന്തികൾ വർദ്ധിപ്പിക്കുവാൻ, അത് അനേകർക്ക് പ്രയോജനം ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, ഹല്ലേലൂയ, അതുകൊണ്ട് തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ നമുക്ക് ഓരോരുത്തരും കൃപാസനത്തേക്ക് അടുത്തു ചെല്ലുവാൻ, ധൈര്യത്തോടെ അടുത്തു ചെല്ലുവാൻ, പ്രത്യേകിച്ച് പെൺമക്കളായ നമ്മൾക്ക് ധൈര്യത്തോടെ അടുത്തു ചെല്ലുവാൻ ഒരു പാദപീഠമുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ സന്നിധിയാണ്. ദൈവമക്കളെ, ഹല്ലേലൂയ, മറിയയ്ക്ക് അങ്ങനെ അർഹിക്കാത്ത ദാനം ലഭിച്ചില്ലേ? എസ്തേറിന് അങ്ങനെ ലഭിച്ചില്ലേ? നമ്മൾക്കും ഇന്ന് പകലും ദൈവത്തിൻ്റെ പാദപീഠം ഓടി വന്ന ഭയം പ്രാപിക്കാൻ, ആമേൻ, നമ്മുടെ പ്രതികൂലങ്ങളെ കണ്ട് ആമേൻ ഭയപ്പെട്ട് നിൽക്കുന്നവരായിട്ടല്ല, ഹല്ലേലൂയ, നമ്മുടെ പ്രതികൂലങ്ങൾ അതിജീവിക്കുന്ന ദൈവകൃപ ഉടബരഹസ്തൽഖാനവാ ഇന്ന് പകൽ നമ്മൾ പ്രാപിച്ച്, ഹല്ലേലൂയ, നമ്മുടെ സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുമൽ കൊടുക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കണം. ആമേൻ. ഈ ദിവസങ്ങൾ അതിനു വേണ്ടി, ഒരാത്മശക്തിക്കായി, ഒരാത്മ പകർച്ചയ്ക്ക് വേണ്ടി നമുക്ക് ദൈവസന്നിധി നമ്മളെ സമർപ്പിക്കാം. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. നമ്മുടെ മുമ്പിൽ അധികം നാളുകളില്ല. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേൽ. കാലങ്ങളും ആമേൻ ഓരോ സംഭവങ്ങളും നമ്മൾ വിളിച്ചറിയിക്കുമ്പോൾ ആമേൻ കർത്താവിന് നാഥന് വേണ്ടി ദിവസങ്ങൾ ഉദാവേ കിട്ടുന്ന സമയങ്ങളൊന്നും വൃഥാവാക്കാതെ പ്രാർത്ഥിപ്പാൻ വരം ലഭിച്ചവർ പ്രാർത്ഥിക്കണം. ട്രാക്ട് കൊടുക്കുവാൻ വരം ലഭിച്ചവർ ട്രാക്ട് കൊടുക്കണം. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് മറ്റുള്ളവരുടെ സുവിശേഷം അറിയിക്കുവാൻ വരന്ത പ്രാപിച്ചവർ, ഹല്ലേലൂയ, അങ്ങനെയുള്ള ദൗത്യങ്ങൾ നിറവേറ്റണം. ഈ ദിവസങ്ങൾ നമ്മുടെ സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾ, നമ്മുടെ സഹോദരിമാരുടെ പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവ് കൊണ്ടുപോകുന്ന ദൈവത്തിന് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലും നമ്മൾക്ക് ഒരുമിച്ച്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പാദപീഠം സഹായിക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ആമേൻ. തുടർന്നുള്ള മീറ്റിംഗ് ആമേൻ, ഹല്ലേലൂയ, അധ്യക്ഷത വഹിക്കുവാൻ കർത്താവിനെ, ഈ സെൻ്ററിൻ്റെ പാസ്റ്ററായും ആയിരിക്കുന്ന കർത്താവിൻ്റെ ഭൃത്യനെ ക്ഷണിച്ചുകൊണ്ട്, സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കർത്തൃത്വത്തിൽ നിന്ന് വിരി. ഇത്രയും നേരവും ഈ ആത്മീക ശുശ്രൂഷ ഭംഗിയായി ലീഡ് ചെയ്ത ഈ സെൻ്ററിൻ്റെ എല്ലാമിൻ്റെ വൈസ് പ്രസിഡൻ്റ് സിസ്റ്റർ ബീന ഫിലിപ്പിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസ്യതയും ബലപ്പെടുത്തിയല്ലോ. തുടർന്ന് നമുക്കെല്ലാം സ്വാഗതം പറയാൻ ഈ സെൻ്ററിൻ്റെ എല്ലാമിൻ്റെ ട്രഷറർ ആമീൻ സിസ്റ്റർ റീന സജിയെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. വളരെ വേഗത്തിൽ മുമ്പോട്ട് വന്ന് ആമീൻ സ്വാഗതം പറഞ്ഞാട്ടെ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വൽക്കാലം നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച പ്രകാരം നമ്മുടെ കൺവെൻഷന് ഇങ്ങനെയൊരു എല്ലാം സെമിനാർ കൂടെ കണ്ടക്ട് ചെയ്യുവാൻ നമ്മുടെ പ്രിയ ദേവദാസിനെ ദൈവം ബലപ്പെടുത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം കർത്താവ് നമുക്ക് ഒരുക്കി തന്നതിന് കർത്താവിന് എല്ലാ മാനവും മഹത്വവും അർപ്പിക്കുന്നു. എല്ലാം കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വന്ദനം ചെയ്യുന്നു. അതുപോലെ ആദ്യമായി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ദൈവത്തിൻ്റെ വചന പ്രകാരം പറയുന്നു, എസ്തേർ പറയുന്നു,
എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ എങ്ങനെ കണ്ട് സഹിക്കുമെന്ന് ഇന്ന് എനിക്ക് സഹോദരിമാരോട് പറയുവാനുള്ളത് അതാണ്. നമ്മുടെ നശിച്ചു പോകുന്ന ഒരു തലമുറയുടെ നടുവിലാണ് നമ്മുടെ തലമുറയായിരിക്കുന്നത്. നമ്മുടെ തലമുറകൾ ഒരുപക്ഷെ അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കാണും, പക്ഷേ ഇനി വരുന്ന ഒരു തലമുറ ജീവിക്കുന്നത് ഒരു നശിച്ചു പോകേണ്ടിയിരിക്കുന്ന ഒരു ലോകത്തിലാണ്. അവർക്ക് വേണ്ടി കരയുവാനും പ്രാർത്ഥിക്കുവാനും നാം കടപ്പെട്ടവരാം. അവിടെയാണ് എല്ലമ്മിൻ്റെ പ്രസക്തി. ഇങ്ങനെയൊരു സെമിനാർ നടത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, എന്നാൽ ഈ കൺവെൻഷനോടനുബന്ധിച്ച് അത് നടത്തുവാനായി പ്രിയ ദേവദാസിൻ്റെ ഹൃദയത്തിൽ താല്പര്യം നൽകിയ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. ആദ്യമായി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ആദ്യമായി സ്വാഗതം അർപ്പിക്കുവാൻ ഇവിടെ നമ്മുടെ ഈ കൺവെൻഷൻ ക്രമീകരിക്കുകയും ഇങ്ങനെയൊരു എല്ലമ്മിൻ്റെ സെമിനാർ അതിനോട് അനുബന്ധിച്ച് നടത്തുവാൻ കർത്താവ് ദേവദാസിൻ്റെ ഹൃദയത്തിൽ ദൈവം താല്പര്യം കൊടുത്തു. നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ ചുമതല വഹിക്കുന്ന പാസ്റ്റർ ലാലി ഫിലിപ്പ് അവർക്ക് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം അർപ്പിക്കുന്നു. രണ്ടാമതായി ഞാൻ നമുക്ക് ദൈവവചനം നൽകി തരുവാനായി കടന്നു വന്ന കർത്താവിൽ പ്രസിദ്ധയായ സിസ്റ്റർ ശ്രീലേഖ അവരുകളെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് വൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നമുക്ക് നൽകി തരുവാൻ തക്കണം. ദൈവം പ്രിയ ദൈവദാസിയെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ മീറ്റിംഗ് ഇത്രത്തോളം ലീഡ് ചെയ്യുവാൻ തക്കണം നമ്മുടെ എല്ലമ്മിൻ്റെ വൈസ് പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുന്ന സിസ്റ്റർ ബീന ഫിലിപ്പിനെ ദൈവം ബലപ്പെടുത്തി ശക്തീകരിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ചെറിയ സന്ദേശം നമുക്ക് നൽകി തരുവാൻ തക്കണം ഇടയായി. ദൈവം ഈ മീറ്റിംഗിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. ആയതുപോലെ നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് കടന്നു വന്ന എല്ലാ ദൈവദാസന്മാരോടൊപ്പം നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ ചുമതല വഹിക്കുന്ന പാസ്റ്റർ ഷിബു മാത്യു സാറിനെ ഞാൻ ഇവിടേക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ വൈപ്പിയുടെ ചുമതല വഹിക്കുന്ന ബിന്നി ഷമുയൽ പാസ്റ്ററിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ എല്ലമ്മിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്ന നമ്മുടെ ദൈവദാസന്മാരും നമ്മുടെ സഹോദരന്മാരാണ്. നമ്മുടെ ഇവിടെ കടന്നു വന്ന നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ എല്ലാ ദൈവദാസന്മാരെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല, ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് പേര് പറഞ്ഞാൽ ഒത്തിരി സമയം പോകും. അതുകൊണ്ട് എല്ലാ ദൈവദാസന്മാരെയും ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സഹോദരിമാരോടൊപ്പം വന്ന എല്ലാ സഹോദരന്മാരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ സഹോദരിമാരില്ലെങ്കിൽ എല്ലമെന്നൊരു പ്രസ്ഥാനമില്ല. ഇവിടെ ഇന്ന് പൽക്കാലം പല കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് ഇന്ന് പൽക്കാലം വളരെ താല്പര്യത്തോടെ സന്തോഷത്തോടെ ഇന്ന് പൽക്കാലം ഇവിടെ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ എല്ലമ്മിൻ്റെ ഡിസ്ട്രിക്ട് സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ജി ജിസ്നറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കടന്നു വന്ന എല്ലമ്മിൻ്റെ എല്ലാ ഭാരവാഹികളെയും സെക്രട്ടറിമാരെയും ട്രഷറർമാരെയും എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാറ്റിലുപരി നമ്മുടെ ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ഞാൻ നിങ്ങളുടെ മധ്യത്തിലുണ്ട് എന്ന് അരുളി ചെയ്ത കർത്താവ്, നമ്മുടെ വാഗ്ദത്തത്തിൽ വിശ്വസ്തനായ കർത്താവ്, നമ്മൾ അവിശ്വസ്തരായി തീർന്നാലും കർത്താവ് വിശ്വസ്തനായി പാർക്കുന്നു. അതുകൊണ്ട് വിശ്വസ്തനായ കർത്താവ് നമ്മളെ ഇന്ന് പൽക്കാലം അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നമുക്കെല്ലാം സ്വാഗതം ആശംസിച്ച പ്രിയ സഹോദരിക്കും സ്വാഗതം പറയുന്നു. നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ സെക്രട്ടറി ക്യാപ്റ്റൻ ടി ടി വർഗീസ് അച്ചായൻ നമ്മുടെ നടുവിലുണ്ട്. കർത്താവിൻ്റെ ദാസനെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ മാത്രം ഒന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിങ്ങൾക്ക് എത്ര മാത്രം ശബ്ദമുയർത്താമോ അത്ര മാത്രം ശബ്ദമുയർത്തി മൂന്ന് ഹല്ലേലൂയ്യ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. അനുഗ്രഹിക്കപ്പെട്ട ഈ മീറ്റിംഗിനായി ദൈവത്തെ സ്തുതിക്കുന്നു. മഹാദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലേക്ക് എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഇന്ന് പകലും കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നമ്മളും ഹൃത്തടത്തിൽ പ്രാർത്ഥിക്കണം. യഹോവേ, അവിടുത്തെ ബലത്തിൻ്റെ പെട്ടകവുമായി ഞങ്ങളുടെ നടുവിലേക്ക് എഴുന്നള്ളി വരണമേ. ആ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഈ ഡിസ്ട്രിക്ട് കൺവെൻഷൻ്റെ ഒന്നാമത്തെ കമ്മിറ്റിയിൽ, പ്രഥമ കമ്മിറ്റിയിൽ എല്ലമ്മിൻ്റെ മീറ്റിംഗ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. കാരണം നമുക്കൊത്തിരി പരിമിതികളുണ്ട്. അതൊക്കെ വിചാരിച്ചാണ് എല്ലമ്മിൻ്റെയും ആമീൻ സൺഡേ സ്കൂളിൻ്റെയൊക്കെ പ്രോഗ്രാം നമ്മൾ മാറ്റിവെച്ചത്. പക്ഷേ ഒന്നാമത്തെ കമ്മിറ്റി കഴിഞ്ഞ് ഞാൻ ഇവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിലിടപെട്ടു. ലാലിയെ, ഈ കൺവെൻഷൻ നടത്തുവാൻ പ്രേരണ തന്നത് ഞാനല്ലേ? അങ്ങനെയെങ്കിൽ എല്ലാം ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്.
ആമേൻ. അന്നേരം തന്നെ ഞാൻ ഡിസി സെക്രട്ടറി വർഗീസ് അച്ചാനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ആമേൻ അച്ഛാ, നമുക്ക് LM-ന്റെ ആമേൻ ഒരു ആമീൻ പ്രോഗ്രാമും അതുപോലെ തന്നെ ഒരു യൂത്ത് ചലഞ്ചും നടത്തണം. അച്ഛാ സമ്മതിച്ചു. പ്രൈസ് ഹലോ. എന്നോട് ചോദിച്ചു, പാസ്റ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഞാൻ പറഞ്ഞെല്ലാം ദൈവം നടത്തിക്കൊള്ളൂ. ഇന്ന് പകലൊന്നും ഞാൻ പറയാം, ദർശനം തന്നത് ദൈവമാണെങ്കിൽ ആ ദർശനത്തിൽ ഉറച്ചു നിന്നാൽ ആ ദർശനം ഫുൾഫിൽ ചെയ്യുവാൻ കർത്താവ് വിശ്വസ്തനാണ്, വിശ്വസ്തനാണ്. ആ കരം അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ദേണ്ടേ 15 സഭയിലെ സെക്രട്ടറിമാരെയും സഹോദരിമാരെയും പങ്കെടുപ്പിച്ച ഒരു പാട്ടും ഒരു സ്കിറ്റും ഇടയ്ക്ക് ഒരു പ്രസംഗവും അങ്ങനെയൊക്കെ നടത്തണമെന്ന് എൻ്റെ ഉള്ളത്തിൽ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു പ്രോഗ്രാം നമുക്ക് പിന്നീട് നടത്താം. പ്രൈസ് ദ ലോർഡ്. ഇപ്പം ആമേൻ ആത്മപ്രചോദനം ലഭിച്ചത് ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിക്കാനാണ്. സന്തോഷമുള്ളവരെ സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു മെസ്സേജ് നിങ്ങളിൽ എത്തിക്കുവാൻ ശക്തമായ ഒരു ദൂത് നിങ്ങളെ കേൾപ്പിക്കുവാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അതേറ്റെടുക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നവർ കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. പ്രൈസ് ദ ലോർഡ്. ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ പറയട്ടെ, കർത്താവ് കഴിഞ്ഞാൽ, പ്രൈസ് ദ ലോർഡ്, എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു, കർത്താവ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുവാൻ കാരണം കുറെ അമ്മച്ചിമാരുടെ പ്രാർത്ഥനയാണ്, കുറെ അപ്പച്ചന്മാരുടെ പ്രാർത്ഥനയാണ്. എനിക്കത് മറക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദ ലോർഡ്. തുവയൂര് ചർച്ച് ഓഫ് ഗോഡിൽ സൂക്ഷിക്കുന്ന നമ്മുടെ സെൻട്രൽ പാസ്റ്റർ, ആമേൻ, ചർച്ച് ഓഫ് ഗോഡിലെ സെൻട്രൽ പാസ്റ്റർ സണ്ണി എബ്രഹാം പാസ്റ്ററുടെ ആമേൻ അമ്മച്ചി ജീവനോടെ ഇന്നും ഭൂമുഖത്തുണ്ട്. അമ്മച്ചിയുടെ പ്രാർത്ഥന എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ലോകപ്രകാരം ജീവിക്കുമ്പോൾ എനിക്ക് വേണ്ടി ഒത്തിരി കരഞ്ഞ, പ്രാർത്ഥിച്ച, ഉപവസിച്ച ഒരമ്മച്ചിയാണ് പ്രിയ സണ്ണി എബ്രഹാം പാസ്റ്ററുടെ അമ്മച്ചി എന്ന് ഈ സ്റ്റേജിലും പറയുവാൻ എനിക്ക് നിയോഗം കിട്ടി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ മാതാവിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയ സഹോദരിമാരെ, ഒരു ശുശ്രൂഷ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ ഒരു ദൗത്യം എൻ്റെ കർത്താവ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുള്ളവര് മാത്രം ഒന്ന് സ്തോത്ര പറഞ്ഞു. യെസ്, ഒരു ശുശ്രൂഷ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഭംഗിയായി ചെയ്യുവാൻ ദേശത്ത് അയക്കപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാരോട് ചേർന്ന് നിന്ന് അതാത് ലോക്കൽ സഭകളിൽ നിങ്ങളെ ഏൽപ്പിച്ച താലന്ത് വ്യാപാരം ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൃപ തരട്ടെ. ഒരു കാര്യം വ്യക്തമാണ്, കണക്ക് ചോദിക്കുന്നവൻ വാദിക്കൽ. ഇനി അധിക സമയമില്ല. എൻ്റെ കർത്താവിൻ്റെ വരവിന് അധിക സമയമില്ല. കർത്താവിൻ്റെ വരവിനായി നോക്കി പാർത്തിരിക്കുന്ന ദൈവദാസിമാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ്യ, ആമേൻ. കണക്ക് തീർക്കുമ്പോൾ നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കട്ടെ. അതിനായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ, ഹല്ലേലൂയ്യ. ഒന്നാമത്തവൻ ആമീൻ എത്ര കൊടുത്തോ അത്രയും കൂടെ നേടി. രണ്ടാമത്തവന് നേടി, പക്ഷെ മൂന്നാമത്തവന് കിട്ടിയ ഒന്ന് അവൻ കൊണ്ട് കുടിച്ചിട്ടിട്ട് പറയുന്നു, നീ കഠിന മനുഷ്യനെന്ന് ഞാൻ അറിയുന്നു, അതുകൊണ്ട് എനിക്ക് തന്നത് ഞാൻ കൊണ്ട് കുടിച്ചിട്ടു. സ്വർഗത്തിൽ കേട്ട ശബ്ദം ഇവനെ ഏൽപ്പിച്ചിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല, അതുകൊണ്ട് ഇവൻ്റെ കൈവശമുള്ള ഒരു താലന്ത് എടുത്ത് കൂടുതൽ നേടിയവൻ്റെ കരത്തിൽ കൊടുക്കുക. പ്രൈസ് ദ ലോർഡ്. ഇന്ന് പകൽ ഈ മെസ്സേജ് ഇവിടെ കേൾക്കുമ്പോൾ, ഈ വാക്കൽ നിങ്ങളുടെ കാതുകളിൽ കേൾക്കുമ്പോൾ, ഇന്ന് പകൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, മറ്റെല്ലാം മറന്ന് ഇന്ന് പകൽ പ്രാർത്ഥിക്കണം. കർത്താവേ, എന്നെ ഏൽപ്പിച്ച താലന്ത് വ്യാപാരം ചെയ്യുവാൻ എനിക്ക് കൃപ തരണമേ. എന്നെ ഏൽപ്പിച്ചത് വ്യാപാരം ചെയ്യുവാൻ എനിക്ക് അഭിഷേകം തരണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ദൈവദാസിമാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അടൂർ നോർത്ത് സെന്ററിന്റെ LM-ന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി നടക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എല്ലാ സഹോദരിമാരെയും ഓരോ പ്രാദേശിക സഭയിലെ ആമേൻ ചുമൽ കൊടുക്കുന്ന ദൈവദാസിമാരെയും
ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എൻ്റെ വാക്കുകൾ ഞാൻ വേഗത്തിൽ അവസാനിപ്പിച്ച് കർത്താവിൻ്റെ ദാസിക്ക് ഞാൻ മൈക്ക് കൈമാറുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. പ്രൈസ് ഹലോ. ഇന്നലെ രാത്രിയിൽ നിങ്ങൾക്കറിയാം എന്നോട് ചില ദൈവദാസന്മാരൊക്കെ പറഞ്ഞു, പാസ്റ്ററെ എന്നെ സ്നേഹിക്കുന്നുകൊണ്ട് പറഞ്ഞതാ, ഞാനും അങ്ങനെ ആഗ്രഹിച്ചു. പ്രൈസ് ഹലോ. പാസ്റ്ററെ ഒരു അരമണിക്കൂർ സമയമെടുത്ത് ഒരു മെസ്സേജൊക്കെ പറഞ്ഞിട്ട് വേണം ഉദ്ഘാടനം ചെയ്യാനായിട്ട്. പ്രൈസ് ഹലോ. പക്ഷേ ഇന്നലെ നിങ്ങൾക്കറിയാം ഒരു 10-20 മിനിറ്റിന് ഉള്ളിൽ തന്നെ അമീൻ ആ ശുശ്രൂഷ ഞാൻ ചെയ്തു. പ്രൈസ് ഹലോ. സമയത്തിൻ്റെ വില എനിക്കറിയാം. നിങ്ങളുടെ അമീൻ പ്രാഗൽഭ്യവും പ്രത്യാശയും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിവ് ദൈവം തന്നിട്ടുണ്ട്. ഇന്ന് പകലും എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കട്ടെ. അടൂർ നോർത്ത് സെൻട്രനായി കരമുയർത്തി സ്തോത്രം പറഞ്ഞ് ഓരോ പ്രാദേശിക സഭകളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ ദാസന്മാരെ കുടുംബമായി നമുക്ക് ഓർക്കാം. ഓരോ പ്രാദേശിക സഭകളെ എല്ലാമിൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് എല്ലാവരും കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു ആരെ വിളിക്കണം എല്ലാമിൻ്റെ ഈ മീറ്റിംഗിൽ ശുശ്രൂഷിപ്പാൻ ആരെ വിളിക്കണം. ലൈവിൽ കൂടി അനേകർ അമ്മേ ഞങ്ങളെ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. പ്രാർത്ഥിച്ചു ആരെ വിളിക്കണം. ദൈവാത്മാവ് എനിക്ക് നിയോഗം തന്നു ശിശ്രീലേഖയെ വിളിക്കാനായിട്ട്. പ്രൈസ് ഹലോ. അങ്ങനെയാണ് കർത്താവിൻ്റെ ദാസിയെ ഞാൻ വിളിച്ചത്. ഞാൻ എടക്കര സെൻറ്ററിൻ്റെ നിലമ്പൂര് എടക്കര സെൻറ്ററിൻ്റെ ചാർജ് ഇരിക്കുമ്പോൾ അവിടെ 3 വർഷവും സെൻട്രൽ കൺവെൻഷൻ നടന്നു. ആ 3 വർഷവും കർത്താവിൻ്റെ ദാസിയെ വിളിച്ച് ഞാൻ വചനം പ്രസംഗിപ്പിച്ചത് ഓർക്കുന്നു. അത് ആ ദേശത്തിനും ആ സെൻറ്ററിനും ഞങ്ങൾക്കെല്ലാം ഒരനുഗ്രഹമായിരുന്നു. കർത്താവിനാൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശിശ്രീലേഖയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് പകൽ നമ്മുടെ നടുവിൽ കർത്താവിൻ്റെ ദാസിയെ ഉപയോഗിക്കട്ടെ. വചനത്തിൻ്റെ വാതിൽ നമുക്ക് തുറക്കട്ടെ. വചനത്താൽ നമ്മെ ഉറപ്പിക്കട്ടെ. വചനത്താൽ നമ്മെ സന്തോഷിപ്പിക്കട്ടെ എന്നാത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ ദാസിയെ ഓർത്ത് ചെയ്യിപ്പിക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും ഓർത്ത് ആമേൻ. സഹോദരിമാരെ ഒന്ന് കരമുയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. തുടർന്നുള്ള സമയം ആമേൻ ഹല്ലേലൂയ വചന ശുശ്രൂഷയ്ക്കായി സ്നേഹത്തോടെ കർത്താവിൻ്റെ ദാസി ശിശ്രീലേഖയെ ഞാൻ ക്ഷണിക്കുന്നു. ഞാൻ പറഞ്ഞ ഒരു 12:30 ആകുമ്പോൾ പ്രൈസ് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അതുവരെ ശുശ്രൂഷിപ്പാൻ സമയമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആത്മനിയോഗം പോലെ ശുശ്രൂഷിപ്പാൻ ആമേൻ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ദാസി ആത്മനിയോഗം പോലെ നമ്മുടെ ഇടയിൽ ശുശ്രൂഷിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവദാസിയെ ക്ഷണിക്കുന്നു ശിശ്രീലേഖ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. സെൻട്രൽ കൺവെൻഷനോടനുബന്ധിച്ച് നടക്കുന്ന ഈ LM സെമിനാറിൽ സർവശക്തനായ ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായി നിങ്ങളുടെ നടുവിലായിരിക്കാൻ തേജോമയനായ ദൈവം ഈ ഭൂമിയുടെ പരപ്പിൽ ഇങ്ങനെ ഒരു അവസരം ഏഴയായി അടിയനെ നൽകി തന്ന ദൈവത്തിൻ്റെ ആർദ്ര കരുണയോർത്ത് ആദ്യമായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രതികാൽ ഈ യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ചതായ കർത്താവിൻ്റെ ശ്രേഷ്ഠഭൃത്യൻ, ഞാൻ ക്രിസ്തുവിൽ വളരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ലാലു പുലപ്പ പാസ്റ്റർ കുടുംബം, അതുപോലെ തന്നെ സെൻ്ററിൻ്റെ ചുമതല വഹിക്കുന്ന LM ചുമതല വഹിക്കുന്ന സെൻ്റർ ഇതിൻ്റെ പ്രസിഡൻ്റ്, വൈസ് പ്രസിഡൻ്റ്, സെക്രട്ടറി, ട്രഷററെ കൂടെ സഹകാരികളായി നിൽക്കുന്ന എല്ലാ സഹോദരിമാർക്കും മാത്രമല്ല ലോക്കൽ സഭകളിലുള്ള 15 സഭകളിലുമുള്ള കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ, അതുപോലെ തന്നെ സഹോദരങ്ങൾ, കടന്നു വന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, എല്ലാ സഹോദരിമാർക്കും, എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എല്ലാ വേദികളിലും പറയാറുണ്ട്, ഈ വന്ദനം അറിയിച്ചാൽ ഒരു പ്രതിവന്ദനം നല്ലതാണ്. സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ സ്തോത്രം. കൃപയാൽ ഈ പകൽ ദൈവം നമുക്ക് ദാനമായി തന്നതാണ്. സ്തോത്രം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അതുകൊണ്ട് ദൈവം വസിക്കുന്ന മന്ദിരം കൊണ്ട് നമ്മുടെ ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. സ്തോത്രം. കഴിഞ്ഞ 3 വർഷമായി പാൻഡമിക് സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നുപോയി. സ്തോത്രം. 1.5 മീറ്റർ അകലം പാലിച്ചതുകൊണ്ടോ 10 രൂപയുടെ മാസ്ക് ധരിച്ചതുകൊണ്ടോ സാനിറ്റൈസറോ സോപ്പോ യൂസ് ചെയ്തുകൊണ്ടോ 2 ഡോസ് മരുന്നെടുത്തതുകൊണ്ടോ ഒന്നുമല്ല നമ്മൾ ഇതിനകത്ത് ഇരിക്കുന്നത്. സ്തോത്രം. ഞാൻ ഒരു വാക്സിനും എടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല. സ്തോത്രം. പക്ഷേ ദൈവത്തിന് നമ്മളോടുള്ള കരുതലാണ്. ദൈവത്തിൻ്റെ കരുതൽ ഓർത്താൽ നമുക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല.
ദൈവത്തെ ആരാധിപ്പാനാ ദൈവം നമ്മളെ ഭൂമിയിലാക്കിയത്. സ്തോത്രം. വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത ഖനികർപ്പത്തിലേക്കും നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. പ്രൈസലോ, പിന്നിട്ട പാതകളെ നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും ഏകസ്വരത്തിൽ പറയാൻ കഴിയും, എബനേസർ, ഇത്രത്തോളം യഹോവ ഞങ്ങളെ സഹായിച്ചു. ഇനി എന്താകുമെന്ന് ശത്രു ചോദിക്കുമ്പോൾ ഒറ്റ വാക്ക്, യഹോവ ഈരേ, അവൻ ഞങ്ങൾക്കായി കരുതുന്ന ദൈവമാ. പ്രത്യാശയുള്ളവർ കരമുയർത്തിയ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിരന്തരമായ യാത്രകളായിരുന്നു. പ്രത്യേകിച്ച് ആലത്തൂർ ഐ പി സിയുടെ സെൻ്ററിൻ്റെ കൺവെൻഷന് കഴിഞ്ഞ 3 ദിവസവും സ്തോത്ര ആ ദേശത്തായിരിക്കാനും അതിനുശേഷം കരുനാഗപ്പള്ളി എ ജിയുടെയും കഴിഞ്ഞ രാത്രിയിൽ സ്തോത്രം തിരുവനന്തപുരത്ത് ഐ പി സി കൺവെൻഷനും ഒക്കെ കഴിഞ്ഞ് ഇന്ന് ഇവിടെ ഇന്ന് രാത്രിയിൽ നമ്മുടെ തന്നെ സഭ ആലപ്പുഴ ഓമനപ്പുഴ ചർച്ച് ഓഫ് ഗോഡിൻ്റെ കൺവെൻഷനാണ് ഇന്ന് രാത്രിയിൽ. ഇങ്ങനെ നിരന്തരമായിട്ട് യാത്രകൾ സ്തോത്രമൊക്കെ ആയിരിക്കുന്നു. കൃപയാൽ കർത്താവ് നടത്തുന്ന എല്ലാ വിധങ്ങൾക്കായി സ്തോത്രം. കഴിഞ്ഞ രാത്രിയിലും കഴിഞ്ഞ ദിവസങ്ങളിലും പാസ്റ്റർ ക്ഷണിച്ചപ്പോൾ മുതൽ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എന്ത് സംസാരിക്കണം, എന്ത് സംസാരിക്കണം. എല്ലാ ദിവസവും വചന ശുശ്രൂഷയുണ്ട്, എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നുണ്ട്, എല്ലാ ദിവസവും പ്രസംഗം തയ്യാറാക്കുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. എല്ലാ ദിവസവും ഓരോ മെസ്സേജ് വേണമല്ലോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നാളെ പള്ളിപ്പാട്ട് എ ജിയിലാണ്. അടുത്ത ദിവസം സ്തോത്രം, എൻ്റെ പിറ്റേ ദിവസം ഓച്ചറ ഞക്കനാലിലാണ്, അതിൻ്റെ പിറ്റേ ദിവസം കായംകുളത്ത് ഓഡിറ്റോറിയത്തിലാണ്. ഇങ്ങനെ നിരന്തരം വചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രസംഗം തയ്യാറാക്കുകയും ഇതിൻ്റെ കൂടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുന്നു. 87 വയസ്സുള്ള അമ്മയുണ്ട്, മകനുണ്ട്. സ്തോത്രം. അല്ലയോ, ഞാൻ ചെങ്ങന്നൂർ സെൻറ്ററിൽ സ്തോത്രം ഇറവങ്കര ദൈവസഭയിലെ ഒരു അംഗമാണ്. അപ്പോൾ തന്നെ ഇന്നലെ വൈകിട്ട് ഞങ്ങളുടെ സെൻറ്റർ പാസ്റ്ററാകുന്ന ടി എ ജോർജ് പാസ്റ്റർ എന്നെ വിളിച്ചിരുന്നു. എന്നോട് പറഞ്ഞു, ഇവിടുത്തെ കൺവെൻഷന് ആശംസകൾ, സാറിൻ്റെ ആശംസ അറിയിക്കണമെന്ന് പറഞ്ഞു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്കൊരു വേദഭാഗം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം നമുക്കെല്ലാം സുപരിചിതമായ വേദഭാഗമാണ്. 14-ാം അധ്യായം എടുത്താട്ടെ, അതിൻ്റെ 1-ാം വാക്യം വായിച്ചു. മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിപ്പീൻ, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ആരും മുൻവിധിയോടെ ഉദാസീനതയോടെ ഒന്നും ദിവസത്തിലായിരിക്കരുത്. വാഗ്ദത്ത പ്രകാരം അരുമ മണവാളനാകുന്ന കർത്താവ് നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം. എല്ലാവരും ആത്മ കണ്ടുകൊണ്ട് അല്ലേലിയ പ്രാണപ്രിയൻ്റെ സാമീപ്യത്തെ ഓർത്തൊന്ന് ചോദിച്ചാട്ടെ. അല്ലേലൂയ. നമ്മുടെ മൺകൂടാരത്തിൽ പകർന്നിരിക്കുന്ന അത്യന്ത ശക്തി, സ്തോത്രം, ആരാധിപ്പാൻ തന്ന കൃപ. അല്ലേ, തൊണ്ടക്കുഴി ശബ്ദമുള്ളപ്പോൾ അതരം പൂട്ടി ഇരിക്കരുത്. അല്ലേ, കരങ്ങൾക്ക് ശക്തിയുള്ളപ്പോൾ കരമടിച്ച ദൈവത്തെ സ്തുതിക്കണം. അല്ലേലി, ആത്മാവിൽ ബലത്തോടെ വ്യാപരിക്കുന്ന ശക്തി. അല്ലേലി, ക്രിസ്തുവിനെ മരിച്ചവരെ ഇടയിൽ ഉയർപ്പിച്ചവന്റെ ശക്തി. ഓ, കല്ലറകളെ തുറന്ന ശക്തി, പാതാള ശക്തികളെ ജയിച്ച ശക്തി. ഓ, രാഖാ സിയാന്തല വൈഠമന റബധുനി രഗൽഖനാദി രൂഢബാ സധുനി ജഗര ശാന്തരേ ദീപഹത്തുന നഗാസിയ റൈഖമന ഗടകരക ശാന്തരാധനാദി ആലക ശാന്തരേ ഓ രുഖമ സധുനി ജഗന ഗടകരക ശാംബവന ഗടകധന വൈഡിവിരി ഗടകസി അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ജയമെടുക്കുകയാ കർത്താവേ. അങ്ങയുടെ വൻ മഹത്വം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടട്ടെ കർത്താവേ. എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വീട്ടുകൊടുക്കലും നരളി ചെയ്ത നാഥനെ, ഈ ദേശത്ത് പുനിതമ്പുരാന്റെ നാമം മഹത്വമെടുക്കട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ ദൈവനാമം മഹത്വമെടുക്കട്ടെ. ഞങ്ങളുടെ തലമുറകളുടെ മേൽ അങ്ങയുടെ പുനനാമം മഹത്വമെടുക്കട്ടെ. ഞങ്ങൾ ഓരോ കുടുംബങ്ങളുടെ മേൽ, ഓരോ സഭകളുടെ മേലും പരിശുദ്ധന്റെ നാമം മഹത്വമെടുക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ചലനാത്മകമാകുന്ന പ്രവൃത്തി ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടട്ടെ കർത്താവേ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രം വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് പകൽ ഞങ്ങൾ അനുഭവ്യമാക്കുക. അപ്പോൾ സഹായിക്കണം. ഞങ്ങളുടെ ദേഹം, ദേഹി, ആത്മാവിനെ പാദാന്തിയെ സമർപ്പിക്കുന്നു. ആത്മാവിൻ്റെ കൃപയാ നിറയ്ക്കും, മഹത്വമെടുക്കും. സംസാരിപ്പാൻ ശക്തി തരും യേശുവിൻ നാമത്തിൽ തന്നെ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുക. പ്രൈസലോ. കഥ പറയേ, എന്നിൽ വിശ്വസിക്കേ, എന്നിലൊന്ന് വിശ്വസിക്കേ. കലക്കുന്ന ഒത്തിരി വിഷയങ്ങൾ, തകരുന്ന ഒത്തിരി വിഷയങ്ങൾ, ഉടഞ്ഞു പോകുന്ന ഒത്തിരി വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും പ്രിയമരവൻ നമ്മളെ ഉറപ്പിക്കുന്നത് കർത്താവിൻ്റെ വചനമാണ്. സ്തോത്രം. അല്ലേലൂയ. നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ദൈവവചനത്തിൻ്റെ ശക്തിയാ.
സഹോദരൻ, ഞങ്ങളൊക്കെ വേദികൾ എല്ലാ ദൈവസഭകളോടുള്ള ബന്ധത്തിൽ ഞാൻ മർത്തോമയുടെ കൺവെൻഷൻ പ്രസംഗിക്കുന്നു. അപ്പോൾ തന്നെ അച്ഛന്മാരുടെ ഒരു നല്ല കൂട്ടായ്മയിൽ ഇപ്പോൾ ദൈവത്തിന് ശുശ്രൂഷിപ്പാൻ കർത്താവ് കൃപ തരുന്നു. സ്തോത്രം. അതുപോലെ തന്നെ സ്തോത്രം, ഓർത്തഡോക്സിലെ അച്ഛന്മാരുടെ ആൻറ്റിമാർ നടത്തുന്ന മീറ്റിങ്ങിൽ കർത്താവിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് കൃപ തരുന്നു. സി എസ് ഐ ചർച്ചുകളിൽ കർത്താവിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ കഴിഞ്ഞൊരു ദിവസം സ്തോത്രം, ഞാൻ അമേരിക്കയിലായിരുന്നു. ഒരു ദൈവദാസനെ വിളിച്ചിട്ട് ചോദിച്ചു, ശ്രീലേഖസ ഇപ്പോൾ മർത്തോമയിൽ ചേർന്നു വന്നു. സ്തോത്രം. അല്ലെങ്കിൽ അങ്ങനെ ദൈവം അയക്കുന്ന എല്ലായിടങ്ങളിലും സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പ സംഗതി ഇല്ലാത്ത വേലക്കാരായി നിൽക്കണം. നമ്മൾ വേലക്കാരികളാ. സഹോദരിമാരെ കൊണ്ട് ദൈവം വൻ കാര്യങ്ങളെ ചെയ്യും. സ്തോത്രം. ബലഹീന പാത്രങ്ങൾ അബലയാ തബലയാ എന്നൊന്നും പറഞ്ഞിരിക്കണ്ട. സ്തോത്രം. നമ്മളിൽ പകർന്ന അഭിഷേകത്തിന്റെ ശക്തി. സ്തോത്രം. ഹല്ലേലൂയ. സഹോദരിമാർ ഏതെല്ലാം മേഖലകളിൽ പ്രയോജനപ്പെട്ടെന്ന് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും എടുത്ത് ചില ചിന്തകൾ പറയാൻ ആഗ്രഹിക്കുക. നോക്കണമേ. സ്തോത്രം. നമ്മളെ ദൈവകരങ്ങളെക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. പ്രേസല്ലോ. ഞങ്ങളൊക്കെ വേദികളിൽ ഇങ്ങനെ വെള്ളയും വെള്ളം ഇട്ട് വന്ന് ഒരു മണിക്കൂർ സമയം തരും. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നിന്നുകൊണ്ട് വചനം പ്രസംഗിക്കും, ഇറങ്ങിപ്പോകും, ഞങ്ങൾക്കൊരു മാർഗം കിട്ടും. ആ ഇന്നലെ എങ്ങാണ്ട് ഇന്ദുകളിൽ നിന്ന് എങ്ങാണ്ട് കയറി ഇങ്ങോട്ട് വന്നതാ. സ്തോത്രം. ഇപ്പോൾ സേജൊക്കെ കൊടുത്താൽ സ്തോത്രം തകർത്തൊരു പ്രസംഗമൊക്കെ കഴിഞ്ഞ് പോകും. പ്രിയമുള്ളവരെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് ആത്മാവിൻ്റെ ശക്തി. ആരും വളർത്തിയതല്ല, തന്നെത്താൻ ആത്മീയ വർധനവ് വരുത്തുക. സോ ആരും വളർത്തുമെന്നും പറഞ്ഞ് ഒരു സഹോദരിമാരും ഇരിക്കേണ്ട. പിന്നെ എന്ത് ചെയ്യണം പറഞ്ഞാട്ടെ, തന്നെത്താൻ ആത്മീയ വർധനവ് വരുത്തണം. സ്തോത്രത്തിൽ കവിഞ്ഞിരുന്നോണം, ആത്മാവിൽ ബലപ്പെട്ടോണം. സ്തോത്രം. തകർക്കുന്നതും കലക്കുന്നതുമായി ഒത്തിരി വിഷയങ്ങൾ അല്ലെങ്കിൽ നമുക്കെതിരെ വരുമ്പോൾ തമ്പുരാൻ പറയുന്നു, സാക്ഷികളെ ഇത്ര വലിയൊരു സമൂഹം നമ്മൾക്ക് ചുറ്റും നിൽക്കുമ്പോഴും സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്താൻ കഴിയുന്ന പൂർത്തി വരുത്താൻ കഴിയുന്നവൻ നിന്നെ തകർത്തു കളയാനല്ല, നിന്നെ ഉടച്ചു കളയാനല്ല, നിന്റെ ജീവിതത്തിനെതിരെ വരുന്ന വൈതരണികളെ ജയിപ്പാനുള്ള ആത്മാവിന്റെ കൃപയാ ഒരു ഭക്തന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്തിനോ, ഈ ഇന്ധനം എന്തിനാ തന്നിരിക്കുന്നത്? ചിലതിനെ ഓവർകം ചെയ്യാനോ, ചില വെല്ലുവിളികളെ ഓവർകം ചെയ്യാനോ, ചില പ്രതിസന്ധികളെ ഓവർകം ചെയ്യാനോ, ചില പോരാട്ടങ്ങളെ ഓവർകം ചെയ്യാനോ? ചിലതിനെ ഓവർകം ചെയ്യണമെങ്കിൽ, സ്തോത്രം, ചില വെല്ലുവിളികളെ തരണം ചെയ്യണമെങ്കിൽ, നമ്മളൊക്കെ പ്രത്യേകിച്ച് സഹോദരിമാർ ആവലാദികളും വേവലാദികളും ഒക്കെ പറഞ്ഞ് നമ്മുടെ ജീവിതം പാഴാക്കി കളയരുത്. സ്തോത്രം. ചിലരൊക്കെ ചോദിക്കും, കൺവെൻഷൻ വേദികളിലൊക്കെ നിരന്തരം പ്രസംഗിക്കുന്ന ആളല്ലേ? കഴിഞ്ഞ 40 ദിവസവും ഞാൻ ഉപയോഗിച്ചു, 40 ദിവസം 40 കൺവെൻഷൻ പ്രസംഗിച്ചു. സ്തോത്രം. ഇപ്പം എന്നോട് പലരും ചോദിക്കാറുണ്ട്, ജീവിതത്തിൽ ഒത്തിരി അനുഭവം ഉണ്ടല്ലോ, അതല്ല എന്താ സ്റ്റേജിൽ പറയാതെ? സ്തോത്രം. എല്ലാമൊന്നും എല്ലാ സ്റ്റേജിലും പറയാൻ പറ്റില്ല. പ്രേക്ഷലോ, സുവിശേഷം വെളിയിൽ കൺവെൻഷനാണ് കൂടുതൽ പ്രസംഗിക്കുന്നത്. ഫോക്കസ് ചെയ്യുന്നത് പുറത്തുള്ളവർക്ക് വേണ്ടിയാണ്, അവിടെ വചനമാണ് വേണ്ടിയത്. വചനമാണ് നമ്മെ ഉറപ്പിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയരെ, സ്തോത്രം. ജീവിതത്തിൽ എഴുതിയ പരീക്ഷകൾക്ക് കണക്കില്ല. സ്തോത്രം. നിങ്ങൾ കാണുമ്പോൾ വെള്ളയും വെള്ളയൊക്കെ ഇട്ടിരുന്ന, സ്തോത്രം. ഇല്ലേലിയ. സ്തോത്രം. 24 വയസ്സിൽ വിഡോയായ ഒരാളാണ് ഞാൻ. ഫീസലോ. സ്തോത്രം. കവലകൾ തോറും യേശുവിനെ പ്രസംഗിക്കുന്ന, സ്തോത്രം, വീട് വീടാന്തരം ട്രാക്റ്റും കൊടുത്ത് കർത്താവിൻ്റെ വേല ചെയ്ത് അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടിയ ഒരു സുവിശേഷകൻ്റെ ഭാര്യ. സ്തോത്രം. പാല് കുടിക്കുന്ന ഒരു കുഞ്ഞുമായി. സ്തോത്രം. ഒരു ആക്സിഡൻറ്റിൽ എൻ്റെ കൂട്ടാളി ഭൂമി നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, സ്തോത്രം, യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് യേശു ക്രിസ്തു ജീവനുള്ള ദൈവമെന്ന് പറഞ്ഞ് സകലെന്നും വിട്ട് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഇറങ്ങി. ജോലിയോടനുബന്ധിച്ച് ആദ്യം നിന്നു, ശേഷം കർത്താവിൻ്റെ ശബ്ദം കേട്ട് വേലക്കിറങ്ങി. ചെറിയ വെല്ലുവിളികളെ ഒന്നുമല്ല, ചെറിയ പരീക്ഷയൊന്നുമല്ല എഴുതിയത്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു നിർത്തിയത് ആത്മാവിൻ്റെ സാന്നിധ്യമാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ, ഈ ഒരു പാട്ടുണ്ട്, ഈ മരു യാത്രയിൽ എന്നെ തനിയെ വിടുകയില്ല. പ്രീസലോ. സ്തോത്രം. പലപ്പോഴും എൻ്റെ സാക്ഷ്യങ്ങളൊന്നും അല്ല, എനിക്ക് പറയാൻ പറ്റില്ല. സ്തോത്രം. ആ പാട്ട് 1 കോടി പ്രാവശ്യമല്ല ഞാൻ കേട്ടിരിക്കുന്നത്. അതിനകത്ത് ഇങ്ങനെ ചില വേടുകളുണ്ട്, രാത്രി നിയാമങ്ങളിൽ കണ്ണുകൾ നിറയുമ്പോൾ
എന്തിന് കരയുന്നെന്ന് ആർക്കും ആരുടെയും വേദന മനസ്സിലാക്കാൻ പറ്റില്ല. സോ അത് നമ്മുടെ ജീവിതത്തിൽ വരണം, നമ്മുടെ തലമുറകൾക്കത് വരണം. മാർക്കിടാൻ എല്ലാവർക്കും പറ്റും പ്രിയമുള്ളവരെ. മാർക്കിടുന്ന ഒരു ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. പക്ഷെ ഒരൊറ്റ കാര്യം, സ്തോത്രം, ഹല്ലേലൂയ, തീരുമാനത്തോടെ നീ നിന്നാൽ, പ്രതിഷ്ഠയിൽ നീ നിന്നാൽ ഒരു ശക്തിക്ക് നിന്നെ തൊടാൻ പറ്റത്തില്ല. യെശയ്യ 54:17 പറയും, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധം ഫലിക്കത്തില്ലെന്നേ. സ്തോത്രം, അഹീതോഫേലിന്റെ ആലോചനയെ അബദ്ധമാക്കിയ ഒരു ദൈവമുണ്ടെന്ന് ദാവീദ് തിരിച്ചറിയെങ്കിൽ, ആരാം സൈന്യത്തെ അന്ധത പിടിപ്പിച്ച ഒരു ദൈവമുണ്ടെന്ന് ഭക്തൻ തിരിച്ചറിഞ്ഞെങ്കിൽ, സിംഹത്തിന്റെ വായി അടയ്ക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ദാനിയൽ തിരിച്ചറിഞ്ഞെങ്കിൽ, ഇന്ന് പകൽക്കാലം കലങ്ങാതെ ഇരിക്കാൻ നീ തയ്യാറാകുന്നെങ്കിൽ, വചനം നാളെ വാഗ്ദത്തം ചെയ്തത് യേശുവാണെങ്കിൽ, അവന്റെ ആത്മാവാണ് നിന്നിൽ പരിവർത്തിക്കുന്നതെങ്കിൽ, ലോകത്തിൽ ഒരു ശക്തിക്കോ, ലോകത്തിൽ ഒരു മാനുഷിക പൈശാചിക ശക്തിക്കോ ഒരു ഭക്തനെ തകർക്കാൻ കഴിയത്തില്ല. ആരും വളർത്തിയിട്ട് വളർന്നതല്ല. സ്തോത്രം, അല്ലേലൂയ. സിനിമയിൽ നടക്കുന്ന സംഭവം പോലെ ആ മരണത്തിനവിടെ നടന്നത്. സ്തോത്രം, അല്ലെ. കുഞ്ഞിനെ ഞങ്ങളെല്ലാം കൂടെ വളർത്തിക്കോളാം. സ്തോത്രം. എടുത്ത വേദപുസ്തകം വലിച്ചു കീറി കഴിഞ്ഞിട്ട് ഏത്തം ഇട്ടിട്ട് അബദ്ധം പറ്റിപ്പോയി തിരിച്ചു വരുവാന്ന് പറയണം ചെന്നിട്ട്. സ്തോത്രം. എന്നിട്ട് ഒരു ഹിന്ദുവിനെ കേട്ട്, നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാകില്ല, അങ്ങനെ ജീവിക്കെ. ബോധം തെളിയുമ്പോൾ ഇവിടെ നിന്നാ വാക്ക്. അടുത്ത സ്ഥലത്തു നിന്നാണ് ഇങ്ങനെ. സ്തോത്രം. വളരെ പ്രതിസന്ധികളും വെല്ലുവിളികളും പോരാട്ടങ്ങളും. 24 കൂട്ടുകാരും വാഹം പോലും കഴിച്ചിട്ടില്ല. സ്തോത്രം. ആ ഒരു അനുഭവത്തിൻ്റെ നടുവിൽ ഞാൻ ഇതൊന്നും കൺവെൻഷൻ പേര് ഈ പറയും, എല്ലാവർക്കും ഒട്ട് അറിയത്തില്ല. സ്തോത്രം. എൻ്റെ സഭയിൽ നിന്ന് എൻ്റെ സഹോദരിയും കുഞ്ഞുമൊക്കെ വന്നിട്ടുണ്ട്. ഓർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത് ആ വെല്ലുവിളികളുടെയൊക്കെ മുമ്പിൽ. സ്തോത്രം. സാക്ഷിയൊക്കെ ഒത്തിരി ഉണ്ടെങ്കിലും നേരെ നിന്ന് പറയാനായിട്ട് അറിയത്തില്ലെന്ന്. കാരണം വളർന്നു വന്ന സാഹചര്യമൊക്കെ, എൻ്റെ അപ്പൻ്റെ സ്വഭാവം അനുസരിച്ച് സ്ത്രീകൾ ഉറക്ക ചുമയ്ക്കാൻ പറ്റത്തില്ല, ഉറക്ക തുമ്മാൻ പറ്റത്തില്ല, ചിരിക്കാൻ പറ്റത്തില്ല, വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. സ്തോത്രം. അങ്ങനെയൊരു സാഹചര്യത്തിലായിരുന്നു. സ്തോത്രം. കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് പുറകിൽ നിന്ന് പ്രാർത്ഥിക്കുമെന്നല്ലാതെ ഒരു കെൽപ്പുമില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആത്മാക്കളെ നേടാൻ ഒരു അസാധാരണ കൃപയുണ്ടായിരുന്നു. ഞാൻ ഒറ്റ കാര്യമേ പ്രാർത്ഥിച്ചുള്ളൂ. സ്തോത്രം. ഈ വെല്ലുവിളികളുടെ എല്ലാം നടുവിൽ ഞാൻ അകത്തോട്ടൊരു ഒറ്റ ഓട്ടം ഓടി ബോഡിയോടെ കിടക്കും. സ്തോത്രം. ഞാൻ അതിനു മുമ്പായി ഒരു കാര്യം കൂടെ പറയാം. കുറേ അപ്പച്ചന്മാരുടെ പാദത്തിലിരുന്നാണ് ഞങ്ങൾ പഠിച്ചത്. സ്തോത്രം. പ്രസംഗിക്കുന്നത് പോലെ തന്നെ ജീവിക്കുന്ന കുറേ പിതാക്കന്മാർ ഞങ്ങൾക്കുണ്ടായിരുന്നു. അവരൊക്കെ ഇന്ന് നിത്യതയെ വിശ്രമിക്കുന്നു. 100-ാമത്തെ വയസ്സിലും സ്തോത്രം. 89-ാമത്തെ വയസ്സിലും സ്തോത്രം. 90-95 ഒക്കെ പോയവരാ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പച്ചന്, അതുപോലെ കല്ലുമല കുഞ്ഞു മനുഷ്യൻ ഒക്കെ നമുക്കറിയാം. സ്തോത്രം. അവരൊക്കെ പ്രസംഗിക്കുന്നത് പോലെ തന്നെ ജീവിക്കുന്നവരായിരുന്നു. ചേർത്ത് പിടിച്ച് ഞങ്ങളോട് പറഞ്ഞ കാര്യമുണ്ട്, മോനെ മടങ്ങിയ മുഴങ്കാലും. എല്ലാ വേദികളിലും ഞാൻ പറയും. സ്തോത്രം. നിറഞ്ഞ കണ്ണും തകർന്ന ഹൃദയവും മലർന്ന കൈകളും നിന്റെ ജീവിതത്തിലുണ്ടോ? ഒരു ശക്തിക്ക് നിന്നെ തൊടാൻ പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. രാവുകളെ പകലുകളാക്കി നിലവിളിച്ച് കരയും. സ്തോത്രം. ഹല്ലേലൂയ. പോരാടി പ്രാർത്ഥിക്കും. ഒരിടത്തുനിന്നല്ല പോരാട്ടം. ഈ ദാവീദ് പറഞ്ഞൊരു ഭാഷയുണ്ട്. സ്തോത്രം. പ്രാവിനെ പോലൊരു പറഞ്ഞ സഹോദരിമാരെ, ആ ഞാൻ പറന്നുപോയി എന്ന് വെച്ചാൽ ലോകത്തിലെവിടെ ഞാൻ ചെന്നാലും എനിക്ക് സ്വസ്ഥത കിട്ടത്തില്ല, എങ്ങും എനിക്ക് കാൽച്ചുവട് വെക്കാൻ പറ്റത്തില്ല. പക്ഷെ ചിറ കൊണ്ടായിരുന്നെങ്കിൽ ഞാൻ പറക്കാമായിരുന്നു. സ്തോത്രം. അത്രത്തോളം പ്രതിസന്ധികൾ കൂടെ പോയ ഭക്തൻ, അകത്തു നിന്നുള്ള വെല്ലുവിളി, സ്തോത്രം, പുറത്തു നിന്നുള്ള വെല്ലുവിളി, ഹല്ലേലൂയ, ഹല്ലേലൂയ, കുടുംബത്തിനകത്തു നിന്നുള്ള വെല്ലുവിളി, ഹല്ലേലൂയ, മകൻ നോക്കിക്കേ. ഞാൻ പലപ്പോഴും അത് വായിക്കുമ്പോൾ ഹൃദയമേ തലമൂടി ചെരിപ്പിടാതെ ഒലിവുമലയുടെ കയറ്റം കരഞ്ഞുകൊണ്ട് കയറുകയാണ്. ഒരു മോനുണ്ട്, പേര് അബ്ഷാലും, പേര് അപ്പന് സമാധാനം, ജീവിതത്തിൽ അപ്പന്. സ്തോത്രം. ഭാര്യ മീഘൽ ആരാധനയെ പരിഹസിക്കുന്നു. അമ്മായിയപ്പൻ കുന്തമെടുത്തുകൊണ്ട് തൻ്റെ പുറകെ, പക്ഷെ ഓടുമ്പോഴും താൻ പാടി, സ്വർണഗീതം പാടി. അവനൊരു കാര്യമറിയാം, എന്നെ അഭിഷേകം ചെയ്ത ഒരു ദൈവമുണ്ട്. കാട്ടിൽ കിടന്നെന്നെ യോഗ്യനാക്കി തിരഞ്ഞെടുത്ത് അകത്തു കൊണ്ടുവന്നെങ്കിൽ, ഇന്ന് പകൽ വിശ്വസിച്ചേ, ആർക്കും വേണ്ടാത്ത ചിലതിനെ, അപ്പന് വേണ്ടാത്ത ചിലതിനെ, അമ്മയ്ക്ക് വേണ്ടാത്ത ചിലതിനെ, കൂടെ പറന്നവർക്ക് ഭാരമായ ചിലതിനെ, കൂട്ടുകാർക്ക് നിന്ദിയായി പോയ ചിലതിനെ, രാജകീയ അഭിഷേകത്താൽ ഹല്ലേലൂയ അഭിഷേകം ചെയ്ത് പുറത്തു കൊണ്ടുവന്നെങ്കിൽ, നിന്നെ അനാഥത്വം വഹിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. വേദപുസ്തകത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തിയ ഒരു വാക്യമാ, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. ഇന്ന് പകൽ വിശ്വസിക്കേ, ആരെല്ലാം മാറിപ്പോയാലും, ഭൂമി മാറിയാലും, ആകാശം മാറിയാലും, പർവ്വതം മാറിയാലും, കുന്നുകൾ നീങ്ങിയാലും,
ചെയ്താലും ദൈവം പറയും ദയ മാറത്തില്ല, എന്റെ കൃപ നിന്നെ വിട്ടു മാറത്തില്ല, എന്റെ സാമീപ്യം മാറപ്പോകത്തില്ല, ലോകാവസാനത്തോളം എല്ലാ നാളും അങ്ങനെയെങ്കിൽ ലോകത്തിന് നിന്നെ ജയിക്കാൻ പറ്റത്തില്ല, ജഡത്തിന് നിന്നെ ജയിക്കാൻ പറ്റത്തില്ല, പിശാചിന് നിന്നെ ജയിക്കാൻ പറ്റത്തില്ല, കാരണം ജയവീര നിന്റെ അകത്തിരിക്കുന്നിടത്തോളം അകത്തേക്ക് വരട്ടെ. നിന്നെ മടുപ്പിക്കുന്ന ചില പോരുകള്, ആരാധനയിൽ മടുപ്പിക്കുന്ന ചിന്തകള്, പ്രാർത്ഥിക്കാൻ കഴിയാതെ മടുപ്പിക്കുന്ന ചില അനുഭവങ്ങള്, ഉപവസിക്കുമ്പോൾ ഏകാഗ്രത കിട്ടാതെ നിന്നെ മടുപ്പിക്കുന്ന ചില അനുഭവങ്ങള് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ മാറിപ്പോകട്ടെ. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, പ്രശ്ന നിബിഡമാകൃസിയ ജീവിതം. സ്തോത്രം, പ്രശ്നങ്ങൾ ഇല്ലാത്തതല്ല, പരിശോധനകൾ നിറഞ്ഞതാ. സ്തോത്രം. പക്ഷെ നമ്മുടെ അപ്പച്ചനെ ഒന്ന് നോക്ക്, യേശു കർത്താവിനെ ഒന്ന് നോക്കിക്കേ. എന്നെ ഒത്തിരി ബലപ്പെടുത്തി, തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത്, തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന അപമാനത്തെ, തൻ്റെ മുമ്പിൽ വെച്ച സന്തോഷത്തെ ഓർത്ത് അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചതുകൊണ്ട് ദൈവസിംഹാസനത്തിൻ്റെ വലത്തു ഭാഗത്ത്. ഏതാ തൻ്റെ മുമ്പിൽ വെച്ച സന്തോഷം? തൻ്റെ മണവാട്ടിയാ, മണവാട്ടിയോട് കൂടെയുള്ള വാസമാ. അല്ലേലൂയ്യ. പ്രാണപ്രിയനാകുന്ന കർത്താവ് തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ മണവാട്ടിയെ ഓർത്ത് അപമാനത്തെ അലക്ഷ്യമാക്കി കളഞ്ഞെങ്കിൽ ഇന്ന് പകൽ ചില നിന്ദകളെ, ചില വേദനകളെ, ചില കുറ്റപ്പെടുത്തലുകളെ, ചില ഒറ്റപ്പെടുത്തലുകളെ, ചില പ്രതിസന്ധികളെ, ചില വേദനകളെ, ചില ഭാരങ്ങളെ, ചില രോഗങ്ങളെ നീ വഹിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ ആത്മാവിൽ ായി പോകാൻ അവൻ അനുവദിക്കത്തില്ല. നിന്റെ പടക നാശിക്കാതെയോ അനുവദിക്കത്തില്ല. സ്തോത്രം. വചനം അങ്ങോട്ട് വായിക്കുമ്പോൾ ആത്മാവിൽ അങ്ങ് ബലപ്പെടണം. സ്തോത്രം. ഞാൻ വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കും, എൻ്റെ റൂമിൽ ആത്മാവ് നൃത്തം ചെയ്ത് ആരാധിക്കും. സ്തോത്രം. അല്ല, ആത്മാവിലൊന്ന് കത്തണം. ദൈവം നമ്മളോടൊരു പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ, ഇക്കരെ വെച്ച് ശിഷ്യന്മാരോട് പറഞ്ഞു, ബാ നമുക്ക് പറയാം, അക്കരയ്ക്ക് പോകാം, അക്കരയ്ക്ക് പോകാമെന്ന് ഇക്കരെ വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാതി വഴിയിൽ ഉണ്ടാകുന്ന തിരമാലകളെ പേടിക്കരുത്. പടകിന് നേരെ ഉണ്ടാകുന്ന സ്തോത്രം തിരമാലകളെ ഭയപ്പെടരുത്, കൊടുങ്കാറ്റിനെ ഭയപ്പെടരുത്. പകരൊന്ന് വിശ്വസിക്കാമോ, നിന്റെ ജീവിത പടകിന് നേരെ ആഞ്ഞടിക്കുന്ന തിരമാല, കൊടുങ്കാറ്റ് നിന്റെ പടകിനെ മുക്കിക്കളയത്തില്ല, നിന്റെ കുടുംബത്തെ മുക്കിക്കളയാൻ, നിന്റെ തലമുറകളെ മുക്കിക്കളയാൻ, അല്ലെ ജീവിതത്തെ മുക്കിക്കളയാൻ. പടകിന് നേരെ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകൾ കാണാം, തിരമാലകൾ കാണാം, ഒത്തിരി വൈതരണികൾ കാണാം. പക്ഷെ ഒരു കാര്യം, ഇന്ന് പകൽ നീ കലങ്ങരുത്, അയ്യോ നശിക്കാൻ പോകുന്ന ചിന്ത വേണ്ട, കാരണം ഇക്കര വെച്ചവൻ ഒരു പ്രോമിസ് തന്നിട്ടുണ്ട്, വാ നമുക്ക് അക്കരയ്ക്ക് പോകാം, അക്കരയ്ക്ക് പോകാമെന്ന് ഇക്കര വെച്ച് നിന്നോടവൻ വാക്ക് പറഞ്ഞെങ്കിൽ പാതി വഴി നീ തകരാൻ അവൻ അനുവദിക്കത്തില്ല. ഇന്ന് പകൽ വിശ്വസിക്കേ, പാതി വഴി നിന്റെ പടക് തകരാൻ അവൻ അനുവദിക്കത്തില്ല, നിന്റെ ശുശ്രൂഷ ഇല്ലാതാകാൻ അനുവദിക്കത്തില്ല, നിന്റെ ആരാധന ക്ഷയിക്കാൻ, നിന്റെ ശരീരം നശിക്കാൻ അനുവദിക്കത്തില്ല. ഇന്ന് പകൽ വിശ്വസിക്കേ. നീ ആത്മാവിൽ ആരാധിക്കുന്ന വ്യക്തിയാണോ? നിന്റെ പടകിനകത്ത് യേശുവുണ്ടോ? ഈ കര വെച്ചവൻ പറഞ്ഞില്ലേ, ഇറങ്ങിയപ്പോ പറഞ്ഞില്ലേ, വാ അക്കരയ്ക്ക് പോകാം. നീ കലങ്ങരുത്, നിന്റെ ഹൃദയം കലങ്ങരുത്, നീ നശിക്കാൻ പോകുന്ന നിലവിളിക്കണ്ട. പടകിൽ യേശു ഉള്ളിടത്തോളം കാലം, തിരമാല വന്നാലും കൊടുങ്കാറ്റ് വന്നാലും ഓ പേമാരി പെയ്താലും പടകാടി ഉലഞ്ഞാലും അല്ലെ തകരത്തില്ല. ഒറ്റ പ്രോമിസ്, വാ നമുക്ക് അക്കരയ്ക്ക് പോകാം. അക്കര വരെ എത്തുന്നത് വരെ, അക്കര എത്തും വരെ, അക്കര എത്തും വരെ. ശുദ്ധ ബാബാ ബാസിക്കാനാതെ
അക്കരയെത്തും വരെ, അക്കരയെത്തും വരെ അവന്റെ പാല നിന്റെ പടങ്ങൾ അവൻ മാറത്തില്ല, അവൻ മാറത്തില്ല. അവന്റെ ശക്തി കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നതാ, അവന്റെ ശക്തി തീരമാലകളെ അടക്കുന്നതാ, അവന്റെ ശക്തി ശാന്തത വരുത്തുന്നതോ. വിശ്വസിക്കേ, വിശ്വസിക്കേ, ചില കൊടുങ്കാറ്റുകൾ ശാന്തമാകും, ചില തിരമാലകൾ ശാന്തമാകും. അടിക്കത്തില്ലെന്നല്ല, യേശുവുള്ള പടകിലേ ഉള്ളു പ്രശ്നം, യേശുവില്ലാത്ത പടകിൽ എന്നാ പ്രശ്നം? മറ്റ് ചെറുപടല്ലേ പക്ഷേ മറ്റ് സ്തോത്രം. പാസ്റ്റർ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം ഞങ്ങൾക്ക് മോനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം സഹായിക്കട്ടെ. ഞങ്ങളുടെ സ്തോത്രം അവിടെ അടൂരി കൊണ്ട് പ്രവർത്തനം നാട്ടിൽ ഷാം 91 എന്നോട് പറയുന്നതാ, ഞങ്ങളുടെ ഒരു സ്തോത്രം കുഞ്ഞുങ്ങളുടെ യൂത്തിൻ്റെ ഒരു പ്രവർത്തനമുണ്ട്. തലമുറകളെല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ തീയാൽ ദൈവത്തെ ആരാധിക്കുന്ന കുഞ്ഞുങ്ങളാ. സ്തോത്രം. മോനി ചർച്ചിലെയാണോ? ഈ സെൻറ്ററിലെയാ? ഓക്കെ. സ്തോത്രം. ആ ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവരൊക്കെ ഇവിടുന്ന് അവിടെ വരും. സ്തോത്രം. അല്ലേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കവലകളിൽ ട്രാക്ട് കൊടുക്കാൻ പോകും. റെയിൽവേ സ്റ്റേഷനിലെ, ബസ് സ്റ്റാൻഡിലെ, ഞായറാഴ്ച ഉച്ച കഴിയുമ്പോൾ കുറേ ട്രാക്ടുമായിട്ട് അവരങ്ങ് ഇറങ്ങും. നമ്മളെ വലിയ ദൗത്യം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. എനിക്ക് ഒരു മോനുണ്ട്, ഞായറാഴ്ച ഉച്ചയാകുമ്പം ആര് വന്നാലും വന്നില്ലെങ്കിലും അവൻ ട്രാക്ട് കൊടുത്തുണ്ടാകും. സ്തോത്രം. ബസ് സ്റ്റാൻഡിൽ പോകും, റെയിൽവേ സ്റ്റേഷനിൽ പോകും. സ്തോത്രം. കവലകളിൽ പോകും, കൂടെ പഠിച്ച സ്തോത്രം അനേക യൗവനക്കാർ കുഞ്ഞുങ്ങളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടം, ഇന്നലെ രാത്രി ഞാൻ പ്രസംഗിച്ചത് സുവിശേഷത്തെക്കുറിച്ച്. എനിക്ക് ഒന്ന് പറ, ലജ്ജയില്ല. ഹല്ലേലൂയ. ആ നാമം ധരിച്ചുകൊണ്ട് പിന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ക്രിസ്ത്യാനിയായി കഷ്ടം അനുഭവിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്, സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കരുത്. ആ നാമം നീ ധരിച്ചോ, അത് നിന്റെ തലമുറകളേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ആ നാമം സഹോദരി നീ ധരിക്കേ, ആദ്യം നിന്നിലത് സംഭവിക്കട്ടെ, അല്ലെ അത് നിന്റെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. തിമത്യോസിനോട് പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്മ ലോവീസിലും ആ യുനീക്കയിലും കണ്ട അതേ വിശ്വാസം ഇത് കൈമാറ്റം ചെയ്യപ്പെടുന്ന വലിയമ്മയിൽ നിന്ന് അമ്മയിലേക്കും, അമ്മയിൽ നിന്ന് ഓ സ്തോത്രം. കരയുന്നത് വെറുതെയാണെന്ന് ചിന്തിക്കുന്നോ സഹോദരിമാരെ? ഉപവസിക്കുന്നത് വെറുതെയാണെന്ന് ചിന്തിക്കരുത്. ഇന്നൊരു മറുപടി കണ്ടില്ലെങ്കിൽ വേദനിച്ച് കരയൽ. ഇന്നലകളിൽ ചെയ്ത വിടുതലോർത്ത് സ്തുതിച്ചോണം, ഇന്നലകൾ ചെയ്ത നന്മയോർത്ത് സ്തുതിച്ചോണം. ഓ ഇന്ന് നീ നിൽക്കുന്നത് പിതാക്കന്മാരുടെ കണ്ണുനീരാ, ഇന്ന് നീ നിലനിൽക്കുന്ന പിതാക്കന്മാരുടെ കണ്ണുനീരാ. നിന്റെ കണ്ണുനീരാ നിന്റെ തലമുറകളുടെ നിലനിൽപ്പ്. ഉപവസിച്ചോണം, പ്രാർത്ഥിച്ചോണം, പോരാടിക്കോണം, യുദ്ധം ചെയ്തോണം. ആവലാദികൾ പറഞ്ഞുള്ള പ്രിയരെ, ഞങ്ങളൊക്കെ ആവലാതി പറഞ്ഞ സത്യം പറയാം. എൻ്റെ കാര്യം ഞാൻ പറയാം, ആവലാതി പറയാനാണ് അതിനെ സമയം കാണത്തുള്ളൂ. കാരണം ഓർത്തഡോക്സുകാരുടെ വാടക വീട്. സ്തോത്രം. മരണം കഴിഞ്ഞ്, അടക്കം കഴിഞ്ഞ് വെളിപ്പാട് സെമിറ്ററിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ അച്ഛാ അച്ഛാ ആ വീടിൻ്റെ ഉടമസ്ഥൻ വന്ന് പറഞ്ഞു, 10 ദിവസത്തിനകം ഇവിടെ നിന്ന് മാറണം. ഇനിയും ഈ പാല് കുടിക്കുന്ന കൊച്ചും ഈ കൊച്ചു പെങ്കൊച്ചും, സ്തോത്രം, ഇവരൊക്കെ എല്ലാം വിട്ട് ഇറങ്ങി വരാം, വാടക തരാൻ. സ്തോത്രം. സ്തോത്രം. ഒരാഴ്ച എന്നാ പറഞ്ഞു അപ്പച്ചൻ പറഞ്ഞു, 10 ദിവസം ഞങ്ങൾക്ക് അവധി താ. നിങ്ങൾക്ക് കേൾക്കണോ, കായംകുളം ഭഗവതിപ്പടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അതൊക്കെ പറയുമ്പോൾ ഞാൻ കരഞ്ഞു പോകും. ചാരുംമൂട് വരെ 38 വീടുകൾ പസ്സേ. സ്തോത്രം. പിന്നെ പിതാക്കന്മാരും സഭയിലെ സെക്രട്ടറിമാരും സഹോദരങ്ങൾ അന്വേഷിച്ചു വീടിന്. പക്ഷേ 24 വയസ്സുള്ള വിധവയ്ക്ക് വീട് തരത്തില്ല. പണ്ടൊക്കെയാണ് സതി ഉണ്ടായിരുന്നു അല്ലേ, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ. ഇന്നും ഒട്ടും കുറവല്ല പ്രിയമുള്ളവരെ. സ്തോത്രം. തള്ളിയിടുന്നില്ലെങ്കിലും 13.5 വർഷം മുമ്പ് എൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവം എന്നോട് പറഞ്ഞൊരു ദൂതുണ്ട്, നമ്മുടെ ക്രിസ്തീയ സംഘടനയിൽ അങ്ങനൊന്നില്ല, വിധവകളായ സഹോദരിമാരെ നീ ചേർത്ത് പിടിച്ച്. അങ്ങനെ തുടങ്ങിയ നവോമി ഇൻ്റർനാഷണൽ വിഡോസ് പ്രേയർ ഫെലോഷിപ്പ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നല്ലെങ്കിൽ നാളെ ഇരിക്കുന്ന എല്ലാവരും ഒരൊറ്റപ്പെടലിലൂടെ പോകും. ഒറ്റയ്ക്കാ വന്നത്, ഒറ്റയ്ക്ക് തന്നെ ഇവിടെ. പക്ഷെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല, ആ വേദന ഭയാനകമാണ്. സ്തോത്രം. ആ വിടവൊക്കെ നികത്താൻ പറ്റാത്തതാണ്. പക്ഷേ നമ്മളെ നിർത്തുന്ന ആത്മസാന്നിധ്യം,
സ്തോത്രം. ഹല്ലേലൂയ. ആവലാദികളും വേവലാദികളും പറഞ്ഞ് അയ്യോ ഞങ്ങൾ ഇറങ്ങി, അത് വിട്ടു ഇത് വിട്ടു. സ്തോത്രം. അങ്ങനെ ഇതിനല്ല വിളിച്ചത്, ക്രിസ്ത്യാനിയായി കഷ്ട സഹിക്കേണ്ടി വന്നാൽ ഒന്ന് പറ, ലജ്ജിക്കരുത്. പിന്നെ ഈ സാക്ഷി ഒന്ന് ഞാൻ നിലമ്പൂരിനെന്ന് പറഞ്ഞിട്ടില്ല, സ്തോത്രം. അവിടെ ഒന്നും പറയത്തില്ല, വചനം മാത്രം പറയും. സ്തോത്രം. ആ നാമം ധരിച്ചുകൊണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്. സ്തോത്രം. ഏത് വെല്ലുവിളികളെ ഓവർകം ചെയ്യുന്ന അഭിഷേകമാണ്. ഇന്ധനമില്ല ഓടാൻ പറ്റത്തില്ല. ഞാൻ പറയാറുണ്ട് ഈ സ്തോത്രം, അപ്പം പ്രാർത്ഥിക്കാനുണ്ട്, വല്യപ്പം പ്രാർത്ഥിക്കാനുണ്ട്, അലുപുലിപ്പുവാസം പ്രാർത്ഥിക്കാനുണ്ട്, ആൻറ്റി പ്രാർത്ഥിക്കും. സ്തോത്രം. അപ്പച്ചൻ ഓവർസിയർ ആണോ, സെൻട്രൽ പാസ്റ്റർ ആണോ, പ്രസ്ബിറ്റർ ആണോ, ഇതൊന്നും ഒരു വിഷയമൊന്നുമല്ല. അവനവൻ ഇന്ധനമില്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതം, ഞാൻ ഉദാഹരണം പറയണല്ലോ, പെട്രോളും ഡീസലും ഒക്കെ കയറ്റിക്കൊണ്ട് വരുന്ന വലിയ ടാങ്കർ നമ്മൾ കണ്ടിട്ടുണ്ട്, വലിയ വാഹനം. ഇതിൻ്റെ മുകളിൽ നിറഞ്ഞ് നിൽക്കുന്ന ടാങ്കിനകത്ത് നിറച്ച് പെട്രോളാണ്, ഡീസലാണ്. പക്ഷേ ഈ വണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ ഇതിനൊരു ചെറിയ ടാങ്കുണ്ട്, അതിനകത്ത് ഇന്ധനം നിറയാതെ ഈ വാഹനം മുന്നോട്ട് പോകത്തില്ലെങ്കിൽ, അല്ലെ കൂടെ ഇരിക്കുന്ന എല്ലാവരും ഇന്ധനത്താൽ നിറയപ്പെട്ടവരാണെങ്കിലും ഒട്ടിയിരിക്കുന്ന ടാങ്കിനകത്ത് നിറച്ച് ഇന്ധനമുണ്ടെങ്കിൽ, നിൻ്റെ അകത്ത് ഇന്ധനമില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം നിനക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അങ്ങനെയെങ്കിൽ നിന്ന് പകൽക്കാലം അത് ലഭിച്ചിട്ടില്ലെങ്കിൽ ഈ കൺവെൻഷൻ അല്ലെങ്കിൽ ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് കർത്താവേ, ക്രിസ്തുവിനെ മരിച്ചവരുടെ എഴുന്ന ഉയർപ്പിച്ചവന്റെ ആത്മാവിന്റെ ശക്തി, അല്ലെ ക്രിസ്തുവിൽ വ്യാപരിച്ച ശക്തി, ക്രിസ്തുവിനെ ഉയർപ്പിച്ച ശക്തി, ഓ റാസി ഖനാറിയാം ധനാരികൽ ഖനാദി, ഈ ആത്മാവിന്റെ ശക്തി എന്റെ മൺകൂടാരത്തിനകത്ത് പകരണമേ. ഇതെനിക്ക് വേണം, ഇതെനിക്ക് വേണം. എന്തെല്ലാം ഉണ്ടെങ്കിലും ഇത് വേണം അല്ലേ. മോശം പറഞ്ഞ എൻ്റെ കൂടെ ഇഷ്ടം പോലെ സൈന്യബലമുണ്ട്, ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. സൈന്യബലം നാവായി കൊടുത്ത അഹരവും കൂടുണ്ട്, ജേഷൻ പെങ്ങളാകുന്ന പ്രവാചകി മിരിയാം ഉണ്ട്. പക്ഷെ പറഞ്ഞു കേട്ടോ, അതുപോലെ തന്നെ കയ്യിലൊരു വടിയുണ്ട് അല്ലേ മക്കളെ, അധികാരത്തിൻ്റെ വടി, അത് ശുശ്രൂഷയെ കാണിക്കുന്നു. അപ്പം സൈന്യബലം, സഹോദരബല, ശുശ്രൂഷ. പക്ഷെ പറഞ്ഞു കേട്ടോ, നിൻ്റെ സാന്നിധ്യമില്ലായെങ്കിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും. സ്തോത്രം. ഞാനും ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ജോലി ചെയ്യും, ഞാൻ മാവേലിക്കര ഫിലിപ്പ് മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ് നേഴ്സായിട്ട് ജോലി ചെയ്തത്. ഒരു കാര്യം പറയാം, അകത്തു കൊണ്ട് കിടത്തിയാൽ പണത്തിന് രക്ഷിക്കാൻ കഴിയാത്ത, അല്ലെ ബന്ധുജനത്തിന് രക്ഷിക്കാൻ കഴിയാത്ത, ശ്രേഷ്ഠത രക്ഷിക്കാൻ കഴിയാത്ത ആർക്കും രക്ഷ, എന്നും എപ്പോഴും നമ്മൾ ഒറ്റയ്ക്കാം. സ്തോത്രം. അല്ലേ, ഞാൻ ഐ സിയിൽ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. സ്തോത്രം. അവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ അകത്ത്. സ്തോത്രം. ഭാര്യ വെളിയിൽ, ഭർത്താവ് വെളിയിൽ, മക്കൾ വെളിയിൽ, എല്ലാം വെളിയിൽ. സ്തോത്രം. അവിടെ ഒറ്റയ്ക്കാം. ഏത് സാഹചര്യത്തിലും നമ്മൾ ഒറ്റയ്ക്കാം. പക്ഷെ ഒറ്റ കാര്യം, ലോകത്തെ ജയിച്ചവൻ നമ്മുടെ അകത്തുണ്ടെങ്കിൽ. പക്ഷെ ആവലാതി പറയാനാണ് ഇഷ്ടം പോലെ ഉണ്ടല്ലേ, ചിലർക്കൊരു രോഗം വന്നാൽ പറയും ഇത് സ്തോത്രം വല്യപ്പനി രോഗമോ അപ്പനി രോഗം, ഇത് എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. സ്തോത്രം. കഷ്ടം വന്നാൽ പറയും നോക്കിക്കേ. സ്തോത്രം. പ്രത്യേകിച്ച് ഇപ്പോൾ യൂട്യൂബും ഒക്കെ ഉള്ളതുകൊണ്ട് അതെടുത്ത് നോക്കി, ആ ലക്ഷണമാണോ ഈ ലക്ഷണമാണോ, അതുപോലാണോ ഇതുപോലാണോ അല്ലേ. സ്തോത്രം. പക്ഷേ ഞാൻ ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞ ഈ യോഹന്നാനെ, എല്ലാവരും പോയ പോലെ അല്ല നീ പത്മോസി പോയേ, ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? പലരും പല കാരണത്താൽ പത്മോസി കയറി, പക്ഷേ നിന്നെ അവിടെ കൊണ്ടുപോയതിൻ്റെ പിന്നിൽ ദൈവത്തിന് ചില പദ്ധതിയുണ്ട്. നിന്നെ ഈ രോഗത്തിലൂടെ കടത്തിവിട്ടത്, നിന്നെ ചില വിഷയത്തിനകത്തൂടെ ദൈവം കടത്തിവിട്ടതിൻ്റെ പിന്നിൽ ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. സ്തോത്രം. അവർക്ക് വന്ന അതേ ലക്ഷണമായിരിക്കും വന്നത്, അവർക്ക് വന്ന പ്രശ്നമായിരിക്കും നിനക്ക് വന്നത്, അവർക്ക് വന്ന ഭാരമായിരിക്കും നിനക്ക് വന്നത്. പക്ഷേ ഇത് എന്നെയും കൊണ്ടേ പോത്തുള്ളൊന്നും പറയണ്ട, ദൈവിക പദ്ധതികൾ കേൾപ്പിച്ചു കൊടുക്കുക. യോഹന്നാനെ ഈ പത്മോസിനകത്ത് നിന്നെയും അടിച്ച് കയറ്റിയതിൻ്റെ പിന്നിൽ ദൈവത്തിന് ചില പ്ലാനുകളുണ്ട്. അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് ഒരുത്തനും പുറത്തു വന്നിട്ടില്ല, പക്ഷേ നീ ഇതിനെ വന്നിടത്തുനിന്ന് പുറത്തു വരും. ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? നീ ഇതിനകത്തുനിന്ന് പുറത്തു വരും. അല്ല, വെറുതെ നീ ഇറങ്ങി വരത്തില്ല. ഈ പ്രശ്നത്തെ നീ അതിജീവിക്കും, ഈ വിഷയത്തെ നീ അതിജീവിക്കും, ഈ പ്രതിസന്ധിയെ നീ അതിജീവിക്കും, ഈ വെല്ലുവിളിയെ നീ അതിജീവിക്കും, ഈ രോഗത്തെ നീ അതിജീവിക്കും, ഈ ശാപത്തെ നീ അതിജീവിക്കും, ഈ പ്രതിസന്ധിയെ നീ അതിജീവിക്കും. നിന്റെ ഹൃദയം കലങ്ങരുത്. നീ വെറുതെ പുറത്തു വരത്തില്ല, അടുത്ത ജനറേഷന് കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില വെളിപ്പാട് പ്രാപിച്ച് നീ പുറത്തു വരും. വരുന്ന ജനറേഷന് കൈമാറ്റം ചെയ്യപ്പെടുന്ന വെളിപ്പാട് തന്ന് ആ വിഷയത്തിനകത്തു നിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. നീ ഇതിനകത്തുനിന്ന് പുറത്തു വരും, നീ പ്രശ്നത്തിനകത്തുനിന്ന് പുറത്തു വരും, നീ പ്രതിസന്ധിക്കകത്തുനിന്ന് പുറത്തു വരും. വിശ്വസിക്കേ, വിശ്വസിക്കേ. ഹല്ലേലൂയ്യ. സ്തോത്രം. എനിക്ക് ആ സാന്നിധ്യം ഇല്ലാതെ പോകാൻ പറ്റത്തില്ലെന്ന് പറയാം. സ്തോത്രം.
സഹോദരിമാരെ, നമ്മെ കൊണ്ട് വൻ കാര്യങ്ങൾ ദൈവം ചെയ്യും. സ്തോത്രം, സ്തോത്രം, വലിയവ ദൈവം ചെയ്യും, വൻ കാര്യങ്ങൾ ദൈവം ചെയ്യും. സ്തോത്രം. അല്ലല്ലേ, ജി പി ജേക്കപ്പാപ്പച്ചൻ എൻ്റെ അടുക്ക വന്ന് ഈ രണ്ട് കൈയും കയ്യിലോട്ട് പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചു, മോനെ ഒറ്റ വീട്. സ്തോത്രം. അല്ലല്ലേ, സ്തോത്രം. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചുള്ള സൗകര്യമാരെ, ഇത്രയും പ്രതികൂലങ്ങൾ വേദനകൾ വന്നപ്പോൾ, സ്തോത്രം, ബോഡിയോടെ വെളിയിൽ ദൈവദാസനം വെച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ അകത്തോട്ട് ഓടി. സൗകര്യമാരെല്ലാം വിചാരിച്ച് ഞാൻ അകത്തോട്ട് ഓടിപ്പോന്ന് എന്തെങ്കിലും എടുത്ത്, സ്തോത്രം, ഞാൻ അകത്തോട്ട് ഓടിച്ചെന്ന് ബൈബിൾ എടുത്തു. ഞാൻ ഒറ്റ കാര്യം, ഞാൻ അന്നാണ് പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ മുഖത്തോട് നിന്ന് നോക്കി സംസാരി. റെയിൽവേ സ്റ്റേഷൻ ബെഞ്ച് കിടപ്പുണ്ട്. എൻ്റെ കുഞ്ഞുമായി ഞാൻ അവിടെ പോയി കിടക്കേണ്ടി വന്നാലും എൻ്റെ യേശുവിനെ വിട്ട് ഞാൻ പോകത്തില്ല. ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ഞാൻ അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിൽക്കും. സ്തോത്രം. അമ്മയോട് ചോദിച്ചു, അമ്മേ പോണോ? അമ്മ പറഞ്ഞു, മോനെ, മണ്ണെ പ്രതി മാണിക്കം ഞാൻ കൈവിടത്തില്ല. തീരുമാനത്തിൽ ഇറങ്ങി വരും. തീയുടെ നടുവിലാണോ ഇറങ്ങി വരും? സിംഹഗുഹയ്ക്കാണോ ഇറങ്ങി വരും? പത്മോസിലാണോ ഇറങ്ങി? വിശ്വസിക്കാന്നേ. ദർശനമുണ്ടോ? പൊട്ടക്കുഴി സാന്നിധ്യം ഇറങ്ങും. കാരാഗ്രഹവും പരീക്ഷയൊക്കെ ഉണ്ടാകും. പക്ഷേ ഒന്നിനും നിന്റെ ദർശനത്തെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. ഭക്തന്റെ ദർശനത്തെ തകർക്കാൻ, പ്രാർത്ഥിക്കുന്നവന്റെ ദർശനത്തെ തകർക്കാൻ, പ്രാർത്ഥിക്കുന്നവനെ ഇല്ലാതാക്കാൻ, ദൈവകൃപയിൽ നിൽക്കുന്നവനെ തകർക്കാൻ ലോകത്തിലൊരു ശക്തിക്ക് കഴിയത്തില്ലെങ്കിൽ ഇന്ന് പകൽ ആത്മാവിന്റെ കൃപയിൽ നിന്നുകൊണ്ട് ആത്മബലത്തോടെ ഞാൻ പറയാം, സാഹചര്യങ്ങളെല്ലാം അനുവദനീയമാകുമ്പോൾ ആരാധിക്കുന്നതല്ല ക്രിസ്തീയ ജയജീവിതം. ഏത് പ്രതികൂലത്തിലും, അമാവാസിയിലും, ഉത്സവ ദിവസമായ പൗർണമാസിയിലും നീ കാഹളമൂത്. നിന്റെ പ്രതികൂല സാഹചര്യത്തിന്റെ നടുവിൽ നിന്ന് നീ ദൈവത്തെ ഒന്ന് ആരാധിക്ക. നിന്റെ വേദനയുടെ നടുവിൽ നീ ഒന്ന് ആരാധിക്കേ. നിന്റെ കഷ്ടതയുടെ നടുവിൽ നീ ഒന്ന് ആരാധിക്കേ. നിന്റെ വെല്ലുവിളികളുടെ നടുവിൽ നീ ഒന്ന് ആരാധിക്കേ. നിന്റെ പ്രതികൂലത്തിന്റെ നടുവിൽ ആരാധിക്കേ. നിന്റെ ഹൃദയം കലങ്ങരുത്. നീ ദൈവത്തിലൊന്ന് വിശ്വസിക്ക. നിന്നെ വളർത്തത്തില്ലെന്ന് പറയുന്ന, നിന്നെ മുന്നോട്ട് നയിക്കുന്ന, അല്ല പോകാൻ അനുവദിക്കത്തില്ലെന്ന് പറയുന്ന, അല്ലെങ്കിൽ നിന്നെ മുന്നോട്ട് വിടത്തില്ലെന്ന് വാദിക്കുന്ന, നിന്റെ തലമുറയുടെ നന്മ കാണിക്കത്തില്ലെന്ന് വാദിക്കുന്ന, തലമുറയെ വാഗ്ദത്തത്തിൽ എത്തിക്കത്തില്ലെന്ന് വാദിക്കുന്ന, അവരെ വശീകരിച്ച് പുറത്തോട്ട് പുറകിൽ കൊണ്ടുപോകുന്ന എല്ലാ പൈശാചിക മാങ്കണ്ഡങ്ങളുടെ മേലും ഇന്ന് പകൽ നീ ആരാധിച്ച് ജയമെടുക്ക. ദൈവശക്തി വ്യാപരിക്കട്ടെ. ചില മൺകൂടാരത്തിന്മേ, ചില മൺകൂടാരത്തിന്മേ ആരാധിക്കാൻ കഴിയാതെ ജഡത്തി ഒതുക്കി വെച്ച പോരുകണമേ, ഇന്ന് മുതൽ ആത്മാവ് നിന്റെ ആദ്യ സ്നേഹത്തിലേക്ക് നീ മടങ്ങി വാ. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് അതേ സ്വശീകരിക്കുന്ന പൈശാചിക പോരുകൾ യേശുവിന്റെ നാമത്തെ റിമൂവ് ചെയ്യുക.
നിന്റെ ഹൃദയം കലങ്ങരുത്, നിന്റെ പടകിൽ യേശുവുണ്ട്. ഓ, ചില കൊടുങ്കാറ്റുകള്, ചില തിരമാലകള്, ചില പോരാട്ടങ്ങള് പടകിനെ അക്കരെ എത്തിക്കത്തില്ലെന്ന് വാദിക്കുന്ന ചില വെല്ലുവിളികള് ഇന്ന് മകൾ യേശുവിന്റെ നാമത്തിൽ തകരുകയോ. വളർത്തത്തില്ലെന്ന് വിശാദ് വാദിക്കുന്നു. യോസഫിനെ കുറിച്ച് പറഞ്ഞു, യോസഫ് ഫലപ്രദമായ വൃക്ഷം, വൃക്ഷം അത് മതിലിന്റെ മേൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമത്, ഒരു മതില്, ഒരു വൃക്ഷം ഇവിടെ നിന്ന് മതിൽ ചേർന്നിരുന്നാൽ ഇത് വൃക്ഷത്തിന് വികസിക്കാൻ പറ്റത്തില്ല. പക്ഷെ വാഗ്ദത്തമുള്ളവൻ അതിൻ്റെ മേൽ പടരും, അതിൻ്റെ മേൽ പടരും. സ്തോത്രം. എത്ര ഞെരുക്കാൻ നോക്കിയാലും, എത്ര ഒതുക്കാൻ നോക്കിയാലും, ദേശത്ത് നിന്നെ ഞെരുക്കുന്ന ശത്രുവുണ്ട്, ദേശത്ത് നിന്നെ ഞെരുക്കുന്ന ശത്രുവുണ്ട്, അവൻ്റെ നേരെ നിനക്ക് യുദ്ധമുണ്ട്. ദൈവസഭയ്ക്കെതിരെ, ആരാധിക്കുന്നവരെതിരെ, ശുശ്രൂഷകൾക്കെതിരെ വാദിക്കുന്ന ഇസബേലിയ ശക്തികളുണ്ട്. മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കുവാൻ നോക്കുന്ന ആഹാബ്യ ഇസബേലിയ ശക്തിയുണ്ട്. അഭിഷിക്തന്മാരെ തകർത്തു കളയാൻ വാദിക്കുന്ന ഇസബേലിയ മണ്ഡലങ്ങളുണ്ട്. നാബോത്തെ പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരുന്ന അവൻ കസേര നിന്ന് കീഴ്പ്പെടുത്തും. പക്ഷെ യേഹുവേ, നീ കൂട്ടുകാരുടെ ഇടയിൽ ഇരുന്നവനോ? നിന്റെ മേലൊരു അസാധാരണ അഭിഷേകമുള്ളത് അവിടെ വശീകരണത്തിനോ, അവിടെ വെല്ലുവിളികൾക്കോ, അവിടെ പോരാട്ടത്തിനോ, അവിടെ കസേരയ്ക്കോ നിന്നെ തകർക്കാൻ സാധ്യമല്ലോ. നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കണമെന്ന് ദൈവസഭയെ തകർക്ക വെല്ലുവിളിക്കുന്ന ഇസബേലിയ ശക്തി, ആഹാബ്യ ശക്തി, എങ്ങനെങ്കിലും ഇതൊന്ന് ചീരത്തോട്ടമാക്കണം. സ്തോത്രം. കലങ്ങരുത്. ഞാൻ പോത്തെ പിതാക്കന്മാരുടെ അവകാശമൊന്നും പാരമ്പര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന റെഡിയാകത്തില്ല. അകത്ത് തീ വേണം. പാരമ്പര്യം പറയുമ്പോൾ മനസ്സിലായി, പാരമ്പര്യം പറയുന്നവനെ കസേര കൊടുത്ത കയറിയിരിക്കും. എതിരായിട്ടൊരു ഉപവാസം അങ്ങ് പ്രസിദ്ധമാക്കി. പക്ഷെ യേഹുവേ കൂട്ടുകാരുടെ ഇടയിൽ ഇരുന്നവനാ, ഇന്നലെ വരെ കളിക്കൂട്ടുകാരുടെ കൂടെ ഇരുന്നവനാ. പക്ഷെ അധികാരമുള്ളവൻ അഭിഷേകത്താൽ അങ്ങോട്ട് ചെന്ന് വിളിച്ച് അധികാരം കൈമാറിയപ്പോൾ കസേരക്കവന് ഒതുക്കാൻ പറ്റത്തില്ല. ഓ ഓ, ഇസബേലിയ ശക്തിക്ക് ഒതുക്കാൻ പറ്റത്തില്ല. അവൾ മുടി ചീകി മിനുക്കി, കണ്ണിൽ മഷി എഴുതി, യേഹുവേ യജമാനനെക്കൊന്ന് സിമ്രിക്ക് സമാധാനമോ? ഇല്ല, നിന്റെ വശീകരണത്തിന് അഭിഷേകത്താൽ നിറയപ്പെടുവനെ കൊല്ലാൻ പറ്റത്തില്ല. നിന്നെ തകർക്കുന്ന ഒരു അഭിഷേകം, നിന്നെ നിലം പരിചാക്കുന്ന ഒരു അഭിഷേകം. ഓ അനേക കുടുംബങ്ങളെ കലക്കിയതാ, അനേക വ്യക്തിത്വങ്ങളെ കലക്കിയതാ ഇസബേലിയ ശക്തിയെ, ആഹാബ്യ ശക്തിയെ. യെസ്, അഭിഷേകമുള്ളവനെ തൊടാൻ പറ്റത്തില്ല. അഭിഷേകം ദൈവം തെരഞ്ഞെടുത്തതാ. ഏലിയാവേ, നീ യേഹുവിനെ അഭിഷേകം ചെയ്യണം. ഏലിയാവ് ചെയ്തില്ല. എലീശയേ, ഹല്ലേലൂയ, എങ്കിലും ബാല്യക്കാരനെ വിട്ട് അഭിഷേകത്താ നിറച്ചു. തൊടാൻ പറ്റത്തില്ല. സ്തോത്രം. അവർക്ക് മനസ്സിലായി, കസേര കയറിയിരിക്കുന്നവനല്ല ഈ കയറി വരുന്നത്. കുശലാന്വേഷണം കൊടുത്താലോ? സത്ര യജമാനനെ കൊന്ന് സിമ്രിക്ക് സമാധാനമോ? എൻ്റെ സമാധാനം കേൾക്കാനല്ല വന്നത്. വഴി യോരാമിനെ വെട്ടിയിട്ടവർ അവിടെ മോന. സ്തോത്രം. നാബോത്തിൻ്റെ കളത്തിനരികെ വെച്ച്. സ്തോത്രം. സ്തോത്രം. നിന്റെ ഇസബേ, നിന്റെ അമ്മയായ ഇസബേലിൻ്റെ ക്ഷുദ്രം. സ്തോത്രം. ഇതൊക്കെ നടക്കുന്നിടത്തോളം എത്ര സമാധാനം യോരാമിനോട് ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അവൾ കണ്ണിൽ മഷി എഴുതി, മുടി ചീകി മിനുക്കി, കിളിവാതക്കൂടെ ഒന്ന് നോക്കി, ഒന്ന് വീഴ്ത്താമെന്ന്. പക്ഷെ അധികാരമുള്ളവനെ, നിന്റെ ലോ നമ്മുടെ തലമുറകളെ വശീകരിക്കുന്ന ഒത്തിരി പോരുകളുണ്ട്. ഹല്ലേലൂയ. മൊബൈലിൽ അവരെ വശീകരിക്കുന്നതാ, ഇന്നത്തെ മീഡിയകളെല്ലാം അവരെ വശീകരിക്കുന്നതാ. ഇന്ന് പകൽക്കാലം അതിനെ വെട്ടുന്ന ഒരു അഭിഷേകം, അതിനെ വെട്ടുന്ന ഒരു അഭിഷേകം. ഇപ്പം അവരുടെ കൂട്ടുകാരുടെ കൂടെ ഇരുന്നാലും, ഇപ്പം അവർ കൂട്ടുകാരുടെ ഇടയിലായിരിക്കും, പക്ഷെ സെക്കൻഡ് കൊണ്ട് അവനെ പുറത്തു കൊണ്ടുവരുന്ന, സെക്കൻഡ് കൊണ്ട് അവളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു അഭിഷേകം. ആ
ഇന്ന് പകൽ വിശ്വസിക്ക്, നിന്റെ തലമുറ എത്ര കൂട്ടുകാരുടെ നടുവിൽ ഇരുന്നാലും എത്ര കൂട്ടുകാരുടെ നടുവിൽ സെക്കൻഡ് കൊണ്ട് ദൈവം പുറത്തു കൊണ്ടുവരും. വിശ്വസിച്ചോ, പ്രാർത്ഥിച്ചോ, പോരാടിക്കോ. ഒരു ശക്തിക്കും കീഴ്പ്പെടുത്താൻ കഴിയാത്ത, ഒരു ശക്തിക്കും വശീകരിക്കാൻ കഴിയാത്ത, ഒരു ശക്തിക്കും തകർത്തു കളയാൻ കഴിയാത്ത അഭിഷേകത്തോടെ ഈ സഭയിലെ ശക്തിയെ തകർക്കുന്ന യേഹുവിന്റെ മേൽ പകർന്ന ശക്തി. ദേശത്ത് നിന്നെ ഞെരുക്കുന്ന ശത്രുവുണ്ട്, ദേശത്തെ ഒതുക്കുന്ന ശത്രുവുണ്ട്, തലമുറകളെ ഒതുക്കിക്കളയുന്ന, കുടുംബങ്ങളെ ഒതുക്കിക്കളയുന്ന, വ്യക്തിത്വങ്ങളെ ഒതുക്കിക്കളയുന്ന, ദേശത്ത് ഞെരുക്കുന്ന ശത്രു. പലപ്പോഴും നമുക്ക് പിശാചിന്റെ പ്രവൃത്തി അറിയാതിരിക്കുക. സ്തോത്രം. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് കോൺഫറൻസിനോട് അനുബന്ധിച്ച് യൂസ് എല്ലായിരിക്കുമ്പോൾ, സ്തോത്രം, ഞാൻ അവിടെയും ചില ദിവസങ്ങൾ, എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട്, അവിടെ മുസ്ലിമാണ്. സ്വന്തം ദൈവം ദർശനം കാണിച്ച് അവരുടെ അടുക്കൽ തന്നെ അയച്ചതാണ്. പോകട്ടെ, കഴിഞ്ഞ ദിവസങ്ങൾ അവിടെ സഹോദരി കുടുംബമൊക്കെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുക, പോയി സ്നാനപ്പെടുത്തുക, ഒക്കെ കർത്താവ് കൃപ ചെയ്തു. സഭയായി ഞങ്ങൾ പോയി, ഞങ്ങളുടെ പ്രിയ സഹോദരി കുടുംബമൊക്കെ ഉണ്ടായിരുന്നു. പോകട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, സ്തോത്രം, ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ദൈവാത്മാവിനോട് ആത്മാവിൻ്റെ വിലയെക്കുറിച്ച് പറഞ്ഞു. സ്തോത്രം, ആത്മാവിൻ്റെ വില നമ്മൾ അറിയുന്നില്ല. ഇവിടെ കൺവെൻഷൻ നടക്കുന്നല്ലോ സഹോദരിമാർ, ഇന്ന് വൈകിട്ട് വരുമ്പോൾ ഒരു വ്യക്തിയെങ്കിലും, അനേകരെ കറ്റക്കൂമ്പാരമായിട്ട് നിൽക്കുമ്പോൾ ഒരു കതിർമണിയായിട്ടങ്ങ് നിങ്ങൾ വിളിക്കാഞ്ഞിട്ടാ, നിങ്ങൾ പറയാഞ്ഞിട്ടാ, കഴിവില്ലെന്ന് പറയല്ലേ കേട്ടോ. രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, നയമാൻ്റെ വീട്ടിലെ പറഞ്ഞേ, ആ പറയാം വെച്ചി, അടുക്കളക്കാരി കൊച്ച് നയമാൻ്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്യുക, യജമാനൻ്റെ അടുത്ത് പോയി, സ്തോത്രം, അല്ലല്ലയോ, സുവിശേഷം ഒന്നും പറയാനുള്ള ശക്തിയൊന്നും നോക്കില്ല. സ്തോത്രം, യജമാനെ അങ്ങോട്ട് വരണമെന്നൊന്നും പറയാനുള്ള, പ്രവചിക്കാനുള്ള ഒരു കഴിവൊന്നും നോക്കില്ല. സ്തോത്രം, ആ നേരെ പോയി നിൽക്കാനുള്ള കെൽപ്പില്ല. നമ്മുടെ ഉള്ള കൃപയ്ക്കൊത്തോണം, ആദ്യം മുമ്പേ കേട്ടു, 5 ലഭിച്ചവൻ. നിങ്ങളെന്താ ഇങ്ങനെ മൗനമായിരിക്കുന്നത്? ഒന്ന് ഉഷാറായിക്കേ. 5, ഇതിനകത്ത് ഈ ചട്ടയിട്ടൊരു അമ്മച്ചി മാത്രമുണ്ട്, ഏറ്റു പറഞ്ഞു. 5 ലഭിച്ചവൻ. ആ ഞങ്ങളൊക്കെ മൈക്കില്ലാതെ കവല ഇന്ന് പ്രസംഗിച്ചവരാ. സ്തോത്രം, മൈക്കില്ലാതെ എല്ലാം ഉള്ളിടത്തു നിന്ന് ഇറങ്ങിയത്. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ, സ്തോത്രം, രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ സീറോയിലായി. സ്തോത്രം, എന്തിൻ്റെ മാറി കൊടുക്കാനൊരു ഡ്രസ്സ് പോലും ലജ്ജയില്ലാതെ ഇവിടെ എന്നോട് പറയാം. ഞങ്ങളുടെ ചർച്ചിലെ ഒരു സഹോദരി, അവളിട്ട് പഴകിയ ചുരിദാർ എല്ലാ ഡ്രസ്സും തരത്തില്ലല്ലോ, ഉള്ളതിട്ടുകൊണ്ട് സുവിശേഷ വേല ചെയ്തു. സ്തോത്രം, പ്രിയപ്പെട്ടവൻ്റെ വെടിയെ നോക്കി ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, കർത്താവ് അദ്ദേഹത്തിനൊരു അസാധാരണ കൃപയെ ആത്മാക്കളെ നേടാം. രണ്ടുപേരുടെ ഡ്യൂട്ടി ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ കൃപ എനിക്കതാ. സ്തോത്രം, പാടാനൊക്കെ പരീക്ഷ എൻ്റെ ദൈവം, ആ പരിഹാരം എന്തിനെന്ന്, LKG പഠിക്കുന്ന കൊച്ചിന് ഒരു മാർക്ക് കുറഞ്ഞാൽ മതി, തനി നിറം കാണാം. എന്നിട്ടാ പറഞ്ഞു എന്തിനെന്ന് ചോദിക്കത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞ പ്രിയരെ, ഇതിനകത്തൊക്കെ പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. ഒരു പൊത്തുപുരത്തെ ജീവിതമൊക്കെ ആണെങ്കിൽ എങ്ങനെയും എന്ത് ചെയ്യാം, പിശാചിൻ്റെ പോരുമില്ല പാസ്റ്ററെ, സാധാരണ ഒരു വിഷയമില്ല. സ്തോത്രം. പക്ഷെ വാഗ്ദത്തമുള്ളവൻ ജനിക്കുമ്പോഴേ അവൻ പ്രശ്നം തുടങ്ങും. ദൈവം തെരഞ്ഞെടുത്തവൻ എങ്ങോട്ട് പോയാലും, പക്ഷെ ഒരു ദൂതി ഞാൻ പറയാം, ഞാൻ ആ 40 ദിവസം വരുന്ന തമ്പുരാനോട് പറഞ്ഞു, കുഞ്ഞെ, വെള്ളത്തിൽ നിന്ന് കയറി വരുന്നവൻ എവിടെ പോയാലും വെള്ളം വ്യാപിക്കും. അഭിഷേകമുള്ളവൻ ഗദരദേശത്തൊന്ന് കാലെടുത്ത് വെച്ചേ, 6,000 എണ്ണം വിറച്ചുകൊണ്ട് വെള്ളത്തിൽ നിന്ന് കയറി വരുന്ന, ഇപ്പോൾ വെള്ളത്തിൽ നിന്ന് ഒരുത്തിന് ഇങ്ങോട്ട് വന്നവൻ അങ്ങോട്ട് കയറിപ്പോയ അവൻ പോയ വഴി നമുക്ക് കണ്ടാൽ, ആത്മാവിന് ആ നിറയപ്പെട്ടവൻ എവിടെ പോയാലും ഇതിനകത്ത് പ്രാപിച്ച അഭിഷേകത്തോടെ വീട്ടിലോട്ട് നീ ഇന്ന് കയറിക്കേ. എത്ര പാരമ്പര്യത്തിൻ്റെ കെട്ടാണെങ്കിലും സെക്കൻഡ് കൊണ്ട് തമ്പുരാൻ തകർത്ത് മാറ്റും. വിശ്വസിക്കുന്നുണ്ടോ? ഹോരേബിൻ്റെ അടിവാരത്തിൽ മോശയോടി വെച്ച് കയ്യിലിരിക്കുന്ന എന്നാ, എന്നാ നിന്റെ കയ്യിലിരിക്കുന്നത്? ഇതൊരു വടിയ. ആര് തന്നതാ? അമ്മായിയപ്പൻ ഇത്രോവ്, പുരോഹിതനാ, പാരമ്പര്യത്തിന്റെ വടിയ, നിലത്തോട്ടിട. ഇപ്പോൾ അത് അധികാരത്തിന്റെ വടിയായി, സെക്കൻഡ് കൊണ്ട് പാരമ്പര്യത്തെ അധികാരത്തിന്റെ വടിയാക്കി മാറ്റിയെങ്കിൽ ഇന്ന് പകം നീ കാഴ്ച വിട്ടുന്ന ഇടത്ത നമ്മൾ അറിയത്തില്ല. സ്തോത്രം. നടന്നു പോകുമ്പോൾ പൈശാചിക മണ്ഡലങ്ങൾ വിറയ്ക്കും, പൈശാചിക ശക്തികൾ വിറയ്ക്കും, പൈശാചിക ശക്തികൾ വിറയ്ക്കും.
നമ്മൾ അറിയാതെ അദൃശ്യമണ്ഡലങ്ങൾ യുദ്ധം നടക്കുക കേട്ടോ. കൺവെൻഷൻ നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഡിസ്ട്രിക്ട് തീരുമാനിച്ചു, ലാലി ഫിലിപ്പ് പാസ്റ്റർ പറഞ്ഞു, അദ്ദേഹം പ്രാർത്ഥിച്ചു, സെൻട്രൽ പ്രാർത്ഥിച്ചു, കൺവെൻഷൻ നടന്നു. പക്ഷേ ഇവിടെ കൺവെൻഷൻ വേദികളിൽ അഭിഷിക്തർ പ്രസംഗിക്കുമ്പോൾ നമ്മൾ ആരാധിക്കുമ്പോൾ അദൃശ്യമണ്ഡലങ്ങളിൽ നമ്മളറിയാത്തൊരു യുദ്ധം ദേശത്ത് നടക്കുകയാണ്. അല്ല, ഈ ദേശത്തൊരു യുദ്ധം നടക്കുകയാ. ദാനിയേലെ, നീ അറിയുന്നില്ല, നീ അകത്ത് പ്രാർത്ഥിക്കുക, പക്ഷെ അദൃശ്യമണ്ഡല യുദ്ധം നടക്കുക. നീ പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കുന്നിടത്തോളം കാലം ഒരു ശക്തിക്ക് നിന്നെ തകർക്കാൻ കഴിയത്തില്ല, ഒരു അന്ധകാര ശക്തിക്ക് നിന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽ മുട്ടുമടക്കുന്നവരോട് ഒരു ദൂത, പ്രാർത്ഥിക്കുന്നവരോട് ഒരു ദൂത, ആരാധിക്കുന്നവരോട് ദൂത, നിന്നെ ഇല്ലായ്മ ചെയ്യാൻ, നിന്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യാൻ, നിന്റെ ശുശ്രൂഷ ഇല്ലായ്മ ചെയ്യാൻ, നിന്റെ സഭയെ മുടിച്ചു കളയാൻ, നിന്റെ തലമുറയെ വാഗ്ദത്തിൽ നിന്ന് മാറ്റാൻ ഒരു പൈശാചിക മണ്ഡലങ്ങൾക്ക് കഴിയത്തില്ല. നീ ആത്മാവിൽ നിറഞ്ഞ് യജമാനത്തിയുടെ അടുത്ത് പോയി അവള് പറയ, യജമാനത്തി സ്തോത്രം, ദൈവപുരുഷൻ്റെ അടുക്കലേക്ക് യജമാനനെ ഒന്ന് വിട്ടാൽ, യജമാനനൊന്ന് പോയാൽ ഒരു മിറക്കിൾ സംഭവിക്കും. ഒറ്റ വാക്ക് ആ പുസ്തകത്തിൽ എഴുതി ചേർത്തത്. സ്തോത്രം, ഒറ്റ വാക്ക് ആ കുടുംബം വിടുവിക്കപ്പെട്ടത്. ഇന്ന് പകൽ സഹോദരിമാരോടാണ് എനിക്ക് പറയാനുള്ളത്, നിന്റെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്ക് ചില വ്യക്തിത്വങ്ങളെ വിടുവിക്കുന്ന വാക്കുകളായി മാറട്ടെ, ചില കുടുംബങ്ങളുടെ ഉദാഹരണമായി മാറട്ടെ, അത് പുസ്തകത്തിൽ എഴുതി ചേർക്കുന്ന പകൽക്കാലമായി ഇന്ന് മാറട്ടെ. ഇന്ന് പകരം ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാകെ. അഞ്ച് ലഭിച്ചവൻ അഞ്ചുകൂടെ നേടി, രണ്ട് ലഭിച്ചവൻ രണ്ടുകൂടെ നേടി, ഒന്ന് ലഭിച്ചവൻ മണ്ണിൽ കുഴിച്ചിട്ട് ദുഷ്ടദാസൻ എന്നുള്ള വിളി കേട്ടു. സ്തോത്രം, സ്തോത്രം, ദുഷ്ടദാസനെ എന്നുള്ള വിളി, ദുഷ്ടദാസനെ എന്നുള്ള വിളി. പക്ഷേ നമുക്ക് കേൾക്കേണ്ട നല്ല ദാസനെ, നല്ല ദാസിയെ. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യണം? നല്ല വേല ചെയ്യണം, നല്ല വേല ചെയ്യണം. സ്തോത്രം, യജമാനൻ്റെ അടുത്തേക്കൊന്ന് വിട്ടേ. സ്തോത്രം, പ്രൈസ് ദ ലോർഡ്. സെക്കൻഡ് കൊണ്ട് അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. നിമിഷ നേരം കൊണ്ട് യജമാനത്തി അത് അപ്പുറത്ത് അറിയിച്ചു. സ്തോത്രം, ആ കൊച്ചു പെൺകുട്ടി അടിമക്കൊച്ച, സ്തോത്രം, അടുക്കള ജോലി ചെയ്യുക. പക്ഷേ അവളിലൂടെ ആ കുടുംബം ദൈവകൃപയിലേക്ക് വരാൻ അല്ലെങ്കിൽ വിടുവിക്കപ്പെടാൻ കാരണമായി. ഒന്നുകൂടി പറഞ്ഞ ദൈവപുരുഷൻ്റെ അടുക്കലേക്ക് അവരെ എത്തിച്ചെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവപുത്രൻ്റെ അടുക്കലേക്ക് ചിലരെ എത്തിക്കുന്ന ഡ്യൂട്ടിയാ സഹോദരി നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. കൃപയില്ലെന്നും താലമില്ലെന്നും കഴിവില്ലെന്നും പറഞ്ഞ് നീ മാറിയിരിക്കരുത്. നിന്നിൽ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ ശക്തിയുണ്ടല്ലോ, അത് കോട്ടകളെ തകർക്കുന്നതാ, ഇരുമ്പ് വാതിലുകളെ തുറക്കുന്നതോ. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടോ? ഫേസലോ, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടോ? വേഗത്തിലൊരു വാക്യം വായിക്കും. പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം. സത്യത്തിൽ ഞാനത് കുറിച്ചതല്ല, അത് ഞാൻ പ്രസംഗിച്ചിട്ടുള്ളതാ. പക്ഷേ ഞാൻ മറ്റ് ചില നോട്ടുകളാണ് സ്തോത്രം കുറിച്ചു കൊണ്ടുവന്നത്. പക്ഷേ പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 12-ാം വാക്യം ഒന്ന് വായിച്ചു വിട്ടാട്ടെ. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മാർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയുടെ മതി, ബാക്കി പിന്നെ വായിക്കാം. ശ്രദ്ധിക്കേ, സ്തോത്രം. വേദപണ്ഡിതന്മാരോട് നിങ്ങൾ ചോദിച്ചാൽ, സഹോദരദൂത ശ്രദ്ധിച്ചേ, വേദ പഠിപ്പിക്കുന്നവർ വേദപണ്ഡിതന്മാരോട് നിങ്ങൾ ചോദിച്ചാൽ അവർ പറയും ഇതൊരു സഹോദരിമാരുടെ യോഗമാണ്, സഭയുടെ. സംശയമാണോ? സംശയമുണ്ടോ? സെക്രട്ടറിക്ക് സംശയമുണ്ടോ? ഓക്കെ,
സഹോദരിമാരുടെ ഒരു കൂട്ടായ്മയാണ്. 12:1 വായിക്കുന്നു, സഭയിൽ സഭയിൽ എല്ലാവർക്കും എന്തില്ല, എല്ലാവർക്കും ഒന്നും പ്രശ്നമില്ല, ചിലർക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം. എനിക്ക് ആർക്കും ഇല്ലാത്ത പ്രശ്നം, എനിക്ക് മറ്റുള്ളവർക്കില്ലാത്ത വിഷയം എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിന് നിന്നിൽ ചില പദ്ധതികളുണ്ട്. ആർക്കുമില്ലാത്ത ചില വിഷയങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ടോ? ദൈവത്തിൻ്റെ പ്രത്യേക ഒരു കരുതൽ നിൻ്റെ കുടുംബത്തോടുണ്ട്. ഒന്ന് ആമേൻ പറഞ്ഞ സഹോദരിമാർ. ആർക്കുമില്ലാത്ത ചില വേദന നിൻ്റെ ജീവിതത്തിലുണ്ടോ? ദൈവിക കരുതലുകൾ നിൻ്റെ കൂടുണ്ട്. സ്തോത്രം, സ്തോത്രം. വിശ്വസിക്കേ, വിശ്വസിക്കേ, വിശ്വസിക്കേ. ഹല്ലേലൂയ. ആർക്കുമില്ലാത്ത ചില ഹല്ലേലൂയ ദൈവിക സംരക്ഷണം, ചില ചേർത്ത് പിടിക്കലുകൾ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടതടവില്ലാതെ ശബ്ദം കേൾപ്പിക്കുന്ന ആ സാന്നിധ്യം നിന്റെ അകത്തേക്ക് പകരാൻ ആർക്കുമില്ലാത്ത ചില വേദനകളിലൂടെ ദൈവം നിന്നെ കടത്തിവിടും. ഇന്ന് പകൽ വിശ്വസിക്കുക, ദൈവത്തിന് നിന്നോട് ഇടപെടാനുണ്ട്, ദൈവത്തിന് നിന്നോട് ഇടപെടാനുണ്ട്, ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ നോക്കണമേ, എല്ലാവർക്കും ഇല്ലാത്ത പ്രശ്നം, സ്തോത്രം, ചിലർക്ക് മാത്രം. ഞാൻ പറഞ്ഞല്ലോ, അത് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല. സ്തോത്രം, സ്തോത്രം. നിന്റെ ഹൃദയം കലങ്ങരുത്, നിന്റെ ഹൃദയം തകരരുത്, നിന്റെ ഹൃദയം ഒരു വിഷയത്തിൻ്റെ മുഖത്തും തകരും. സ്തോത്രം. കല്ലറയ്ക്കൽ യേശു കർത്താവ് കണ്ണുനീർ വാർത്തില്ലേ? സ്തോത്രം. വിഷയങ്ങളുണ്ടാകും, പക്ഷേ അതിനെ ജയിക്കുന്ന ഒരു ദൈവശക്തി, അതിനെ ജയിക്കുന്ന ഒരു, എവിടെ പ്രാപിക്കാൻ കഴിയും? പാദപീഠത്തിൽ, പാദാന്തി ഇരുന്നാൽ പ്രാപിക്കാൻ കഴിയും അത്. സ്തോത്രം, സ്തോത്രം. ഒത്തിരി അനുഭവ സാക്ഷ്യങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് വരിക. എല്ലാം പറഞ്ഞു തന്നാൽ അത് പിന്നെ ബാക്കി പറയേണ്ടി വരും. ശ്രദ്ധിക്കുക. സ്തോത്രം. അങ്ങനെ ഇപ്പം ആരെയാണ് പിടിച്ചു കെട്ടിയെന്നറിയോ? സഭയുടെ പ്രധാന മൂപ്പനെ. സ്തോത്രം. അധ്യക്ഷനെ പിടിച്ചു കെട്ടി. പത്രോസിനെ എന്തു ചെയ്തു? ബന്ധിച്ചു. സഭയുടെ മൂപ്പനെ പിടിച്ചു കെട്ടി. സ്തോത്രം. ഇവരുടെ നേതാവിനെയാണ് പിടിച്ചേക്കുന്നത്, അധ്യക്ഷനെയാണ് പിടിച്ചിരിക്കുന്നത്. സ്തോത്രം. അല്ലല്ലേ, സ്തോത്രം. പിടിച്ച് ബന്ധിച്ച്. കാരണം യോഹന്നാൻ്റെ സഹോദരൻ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നത് യഹൂദന്മാർക്ക്, അതുകൊണ്ട് ഇവനെ അങ്ങ് പിടിച്ച് കെട്ടി, പിടിച്ചങ്ങ് ബന്ധിച്ചു. കാരണം മറ്റേവനെ കൊന്നതുപോലെ തന്നെ ഇവനെയും തകർക്കാം. ചില വിഷയങ്ങളിലൊക്കെ പിശാചി ചില മേഖലകളിൽ ജയിക്കാൻ നോക്കി. അവൻ്റെ വിഷയം ഒരുത്തനെ അപ്പുറത്തെ അവനെ പരാജയപ്പെടുത്തിയത് കൊണ്ട് ഇവനെയും പരാജയപ്പെടുത്താമെന്ന്. അതാ മുമ്പേ പറഞ്ഞ നാബോത്തിനെ ശരിയാക്കിയില്ലയോ, നിഷ്പ്രയാസ യേഹൂവിനെയും തട്ടാം. നടക്കത്തില്ല. ഇവൻ്റെ മേക്കിടക്കുന്ന വാഗ്ദത്തത്തെ തൊടാൻ നിനക്ക് പറ്റത്തില്ല. ഓ, അനേകരെ അവൻ പിടിച്ചതാ, അനേകരെ അവൻ പൂട്ടിയതാ, അനേകരെ അവൻ തകർത്തതാ. അതുകൊണ്ട് അവൻ നിന്റെ കുടുംബത്തെ നോട്ടമിട്ടെ, നിന്റെ തലമുറയെ നോട്ടമിട്ടിരിക്കുന്നത്, നിന്റെ വാഗ്ദത്തത്തെ നോട്ടമിട്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽ നിന്റെ നാവ് കൊണ്ട് നീ വിളിച്ചു പറയില്ല, എന്റെ അവകാശത്തെ തൊടാൻ മക്കളെ ഹോമനറിനെ അവകാശമോ, എന്റെ വാഗ്ദത്തത്തെ തൊടാൻ. ഓ പീശാദിന് കഴിയത്തില്ലോ. ഇന്ന് പകൽ പഴുതുകളെ നാം അടയ്ക്കുകയോ. വൈടകോ രഗജകനോ ഹപ്പനോ റിക്കമോ രഗൽഖനോ റിമാ ശംഭവാനഗസി ഓ റൈഖമ ശന്തനാദിഗസി. പഴുതടച്ചു പ്രാർത്ഥിച്ചോ, പഴുതടച്ചു പ്രാർത്ഥിച്ചോ. നീ പ്രാർത്ഥിച്ചോ? പോരാട്ടം വന്നപ്പോൾ മോശയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഫറവോനെ പോലെ ആകരുത്. ഓ, നിന്റെ ഹൃദയം കഠിനമാക്കിയിട്ട് മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ പറയണ്ട. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ കളിപ്പിച്ചൊന്നും പോകാൻ പറ്റുന്ന മാർഗമല്ല ഈ മാർഗം അല്ലേ? പോലീസിനെ കാണുമ്പോൾ ഹെൽമെറ്റ് എടുത്ത്, നിന്റെ തല പോകാതിരിക്കാനുള്ള കേസ് കേട്ടാ. സ്തോത്രം. അല്ലേലൂയ. ആ കളിപ്പീര് പരിപാടിയൊന്നും ഇവിടെ നടക്കത്തില്ല. ആ പരിപാടി
ഒന്നും ഇവിടെ നടക്കത്തില്ല. നമ്മൾ കാണുന്ന പോലെ അല്ല ദൈവം കാണുന്നത്. ലാലിപ്പാ സെന്റർ കാണുന്ന ഒരു കാഴ്ചയുണ്ട്, സ്റ്റേറ്റ് കാണുന്ന ഒരു കാഴ്ചയുണ്ട്. എനിക്കറിയത്തില്ല കേട്ടോ, ഞാൻ പറയാം. ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവദാസന്മാരെയും കൂട്ടു സഹോദരങ്ങളെ സഭയും കാണുന്നൊരു കാഴ്ചയുണ്ട്. ഞാൻ ഇങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ട് ചിന്തിച്ചു, ഈ ദാവീദ് ബേർശേബയെ ഭാര്യയായിട്ട് എടുത്തപ്പോൾ നാട്ടുകാർക്ക് പ്രജകൾക്കൊക്കെ എന്നോ സന്തോഷമായിരുന്നു. ഇതുപോലെ നല്ലൊരു ഇത്ര നല്ലൊരു രാജാവ്, ഹലോ നിങ്ങളിവിടെ ഉണ്ടോ സൗകര്യം, ഇതുപോലെ നല്ലൊരു, അവരുടെ മീറ്റിംഗ് അല്ല നമ്മുടെ മീറ്റിംഗ് ആണ്, സ്തോത്രം ദൈവാനുഗ്രഹം, ഇത്ര നല്ലൊരു മനുഷ്യൻ, ഇതുപോലെ നല്ലൊരു രാജാവ്, പ്രജകൾ കൊടുത്ത സർട്ടിഫിക്കറ്റാ. കാരണം ഇതുങ്ങൾക്കൊന്നും ഹിതനാ ഊരിയാവ് മരിച്ചു പോയപ്പോ വിധവയാ ഒരു പാവ സ്ത്രീക്ക് നല്ലൊരു ജീവിതം കൊടുത്ത രാജാവ്, ഇത്ര നല്ലൊരു മനുഷ്യൻ. പക്ഷെ ആകം തിളച്ചു മറിയുന്നവൻ അകത്തോട്ട് ചെന്നു, കൃപയുള്ളവൻ അകത്തോട്ട് ചെന്നു, അഭിഷേകത്തിന്റെ ശക്തിയാൽ ഒരുത്തൻ അകത്തോട്ട് ചെന്നു. നീ വാഴ്ത്തപ്പെട്ടവനാണെന്ന് പറഞ്ഞു ആ മനുഷ്യൻ, അത് ആരായാലും പറഞ്ഞേക്കണം. ഇത് അഭിഷേകം ഇന്ന് ആർക്കുണ്ട്? സ്തോത്രം. അല്ലേലൂയ്യ. ഇന്ന് ആർക്കുണ്ട് ആ മനുഷ്യൻ? നീയാന്ന് പറയുന്ന ഒരു രാജകീയ അഭിഷേകം, നാഥാൻ പ്രാപിച്ച അഭിഷേകം ആരുടെ മേലുണ്ട്? സ്തോത്രം. അല്ലേലൂയ്യ. ഉള്ളവർക്ക് നാവെടുക്കാനും പറ്റുകയില്ല. സ്തോത്രം. അല്ലേ, എത്ര വർഷം കൂടെ നടന്നാലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇതൊന്നും. സ്തോത്രം പറഞ്ഞില്ലേ, ഞാൻ പറയും. സ്തോത്രം. ഏലിയാവ് എലീശയുടെ കൂടെ, എലീശ എലിയാവിൻ്റെ കൂടെ എലീശ നടന്നു. സ്തോത്രം. ബേഥേലിൽ ഗിൽഗാലിൽ എരിഹോ വെച്ചൊക്കെ പറഞ്ഞു, കുഞ്ഞെ ഇവിടെ നിൽക്കും, ഇവിടെ നിൽക്കും, ഇല്ല നിന്നാണ്, നിൻ്റെ ജീവനാണ് ഞാൻ വിടത്തില്ല, എനിക്ക് ആ ശക്തി വേണം. സ്തോത്രം. കാത്തിരുന്നവ യോർദാൻ കടന്ന് അക്കരെ എന്ന് വീണ പുതപ്പും എടുത്തുകൊണ്ട് എനിക്കിഷ്ടം തോന്നി. എന്താണെന്നറിയോ, ഈ കൈ പ്രാപിച്ച് അങ്ങോട്ട് കിട്ടിയപ്പം എത്ര വെല്ലുവിളികളിലൂടെ ഇവൻ പോയെന്നറിയോ? ബേഥേലിൽ എരിഹോവിൽ ഗിൽഗാലിൽ വെച്ചൊക്കെ പറഞ്ഞു, നീ ഇവിടെ നിൽക്കേ, ഇവിടെ നിൽക്കുക. ആരാ പറഞ്ഞു? ഏലിയാവ പറഞ്ഞു, നിന്നാണ്, നിൻ്റെ ജീവനാണ് ഞാൻ നിന്നെ വിടത്തില്ല, ഞാൻ പ്രാപിച്ചേ പോത്തുള്ളന്ന്. ജനമെല്ലാം പറഞ്ഞു, തലയ്ക്കൽ നിന്ന് യജമാനെ എടുക്കുവേ, എന്തിനായി പുറകെ നടക്കും, നിങ്ങൾ മിണ്ടാതിരിക്കേ, നീ നിൻ്റെ കാര്യം നോക്ക്, കാരണം ഞാൻ പ്രാപിക്കാൻ ഇറങ്ങിയതാ. ഇങ്ങനെ വേണം ഓരോ വിശ്വാസി. യോർദാൻ കടന്നു, അക്കരെ ചെന്നു, പ്രാപിക്കേണ്ടവൻ പ്രാപിച്ചു. എനിക്ക് സന്തോഷം തോന്നി. എന്താണെന്നറിയോ, ഇടത്തോട്ട് നോക്കില്ല, വലത്തോട്ട് നോക്കില്ല, പുറകോട്ട് ഒന്നും നോക്കില്ല, ഒറ്റ പോക്ക യോർദാനെ ചെന്ന് പൊതപ്പെടുത്തു, ഒറ്റയടി. സ്തോത്രം. ഏലിയാവിന്റെ ദൈവം എവിടെ? ആ ശക്തി ഞാനൊന്ന് കാണട്ടെ. ഈ ദിവസങ്ങളൊന്ന് പ്രാർത്ഥി, എന്റെ സഭയ്ക്കകത്ത് ആ മഹത്വം ഒന്ന് കാണട്ടെ, എന്റെ കുടുംബത്തിനകത്ത് ആ മഹത്വം ഒന്ന് കാണട്ടെ, എന്റെ സന്തതികളുടെ മേലെ മഹത്വം കാണട്ടെ. ഇന്ന് മുതൽ അധികാരത്തോടെ പ്രാർത്ഥിയില്, എനിക്ക് ആ മഹത്വം ഒന്ന് കാണണം, എനിക്ക് ആ ശക്തി ഒന്ന് അനുഭവിക്കണം, എനിക്ക് ആ മഹത്വം ഒന്ന് കാണണം. ആ ഒറ്റ ഒരുത്തനെയുള്ളോ, നീ അത് പ്രാപിച്ചേ പോകത്തുള്ളൂ. പക്ഷെ മാർഗിടാൻ 50 ബലശാലികളുണ്ട് അല്ലേ? ബസ് 50 പേര് വന്നിട്ട് എനിക്ക് ഭയങ്കര വിഷമം. അത് വായിക്കും ഏലിയാവിൻ്റെ അടുക്കൽ ചെന്ന് പറയുവാ, നമ്മുടെ യജമാനനെ തമ്പുരാൻ വന്നങ്ങ് ആ അങ്ങ് എടുത്തോണ്ട് പോയി, പൊക്കിക്കൊണ്ട് പോയെന്ന്. അടുത്ത് ഇവർ പറഞ്ഞു കേൾക്കോ, ഏതെങ്കിലും മലയിലോ താഴ്വരയിലോ കൊണ്ടിട്ടോന്ന് നമുക്കൊന്ന് പോയി നോക്കാവുന്നു. 3 ദിവസം കഴിക്കാതെ കുടിക്കാതെ നോട്ടവാ, ദൈവം ഉയർത്തിയവൻ എവിടെയെങ്കിലും വീണിട്ടുണ്ടോ എന്ന്. സ്തോത്രം. സ്തോത്രം. ദൈവം പൊക്കിക്കൊണ്ട് പോയവൻ ഒന്ന് പറ, ദൈവം ഉയർത്തിയവൻ എവിടെയെങ്കിലും വീണോന്നാ നോട്ടം. എടാ, തമ്പുരാൻ ഉയർത്തിയവനെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാം, ദൈവത്തിനറിയാം. നിന്റെ ജോലി അതല്ല, നീ പ്രാപിക്കാഞ്ഞത് എന്താ? യോർദാനെ അടിക്കുന്ന ഇരട്ടി ആത്മശക്തിക്ക് വേണ്ടി ഒരുവം വാഞ്ചിച്ച് അവൻ പ്രാപിച്ചു പോയല്ലോ. നീയൊക്കെ 3 രാവും പകലും തിന്നാതെ കുടിക്കാതെ ഇങ്ങനൊക്കെ നോക്കി നിൽക്കുമ്പോൾ പ്രാപിക്കേണ്ടവണ്ണം ഓടണം. ഒറ്റക്കളത്തിൽ ഓടുന്നവർ അനേകരാ, വിരുത് പ്രാപിക്കുന്നു ഒറ്റ ഒരുത്തരെയുള്ളൂ. ആകെയാ നീ പ്രാപിക്കാൻ ഓടണം. കർത്താവെ, എനിക്ക് പ്രാപിക്കണം. ഈ കൺവെർഷൻ കഴിയുന്നതിന് മുമ്പ്, ഈ യോഗം തീരുന്നതിന് മുമ്പ്, ഈ ആയസിൽ എനിക്ക് വേണോ?
ശൈ മഹത്തനോ ജഗസി ഋഖബസത്വനോ ജഗസിയോ എനിക്ക് വേണം, എനിക്ക് വേണം. എനിക്ക് പ്രാപിക്കണം, എനിക്ക് ശക്തി വേണം, എനിക്ക് വേണം, എനിക്ക് വേണം. സഹോദരിമാരെ, നമ്മുടെ കൺവെൻഷൻ തീർന്നിട്ടില്ല. സഹോദരാ, ഇന്ന് വൈകിട്ട് വരുമ്പോൾ കേട്ടോ അൻ്റെ കൊണ്ടുവരണം ഒരു വ്യക്തി, ഒരു കുഞ്ഞിനെയെങ്കിലും. സഹോദരം, കാരണം എൻ്റെ സഹോദരിമാരെ, വിദ്വാൻമാരെ യേശുവിൻ്റെ അടുക്ക കൊണ്ടുവന്ന നക്ഷത്രമാണ് നമ്മൾ. സഹോദരം, ആ ഒരു നക്ഷത്രമായി മാറാൻ പറ്റുമോ? കർത്താവ് ഒരിക്കൽ എന്നോട് സംസാരിച്ചൊരു വിഷയം, വിദ്വാൻമാരെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടെത്തിക്കാൻ നക്ഷത്രം വഴികാട്ടിയായി നിന്നു. ക്രിസ്തുവിൻ്റെ അടുത്തേക്ക്. നിങ്ങൾ അറിയുന്ന ഒരു ആത്മാവിൻ്റെ വില അറിയുന്നില്ല. അതാരുമായിക്കൊള്ളട്ടെ, ഭിക്ഷക്കാരൻ്റെ ആത്മാവിനെ ദൈവത്തിന് വേണം. വഴിയരികിൽ ഇരക്കുന്നവൻ്റെ ആത്മാവിനും വിലയുണ്ട്. ഓ, 6000 ഭൂതം ബാധിച്ചവന്റെ ആത്മാവിനും വിലയുണ്ട്. ശമരിയയിലെ കൊടുമ്പാവിയുടെ ആത്മാവിനും വിലയുണ്ട്. ഇന്ന് പകലൊന്ന് വിശ്വസിച്ച് ഒരാത്മാവിന്റെ വില മുഴുവൻ ലോകത്തേക്കാൾ ആണെങ്കിൽ ഇന്ന് പകൽ ആത്മാക്കളെ നേടാനാ നിന്റെ മേൽ വിളിയുള്ളത്. നീ ഒരു നക്ഷത്രമായി മാറാമോ? യേശുവിന് ഒന്ന് കാണിച്ചു കൊടുക്കാൻ, ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. ഒന്ന് കാണിച്ചു കൊടുക്കാൻ ഒരസാധാരണ വിളിയുണ്ട്, ഒരസാധാരണ കൃപയുണ്ട്, ഒരസാധാരണ തെരഞ്ഞെടുപ്പുണ്ട്. ചില വിധിയെഴുത്തുകളെ മാറ്റുമെന്ന് പരിശുദ്ധാത്മ പറയുകയാ. ശത്രു വിധിയെഴുതിയ ചില വിധിയെഴുത്തുകളെ മാറ്റും. മകളെ, ഓഹലെ, ഒരു മോർത്തേക്കായി ഉപവസിച്ചതും കരഞ്ഞതു വന്നു കുതിരപ്പുറത്ത് കയറാനല്ല, പക്ഷെ അവനെ കുതിരപ്പുറത്ത് കയറ്റുക എന്നുള്ളത് ദൈവിക നീതിയാ, ദൈവിക നീതിയാ. ചില മാന്യതകൾ, ഹല്ലേലൂയ, വേദനിച്ച ചില വിഷയങ്ങളുടെ നടുവിൽ നിന്ദിക്കപ്പെട്ടിടത്ത്, തല കുനിച്ചിടത്ത് തമ്പുരാന്റെ നീതി നിന്നിൽ വെളിപ്പെടുകയാ. വിടുതലിന്റെ ശക്തി വ്യാപരിക്കട്ടെ, കരുതലിന്റെ കരത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. പിശാചിന് ഒതുക്കാൻ കഴിയാത്ത. അപ്പൊ ഈ ആത്മാവിന്റെ വില മുഴുവൻ ലോകത്തേക്കാണ്. അയ്യോ, നമ്മളിൽ പലർക്കും അറിയത്തില്ലെങ്കിൽ പിശാചിനറിയാം. നമ്മളിലുള്ള വാഗ്ദത്തത്തെ വിലപേശുവൻ, അങ്ങനെ പിശാചിന്റെ ജോലി. അപവാദി എന്ന അവൻ്റെ പേര് അല്ലേ? വാഗ്ദത്തം പറഞ്ഞവൻ പോരാടും. കർത്താവ് സ്നാനപ്പെട്ടപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, എന്നാ ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ പ്രിയപുത്രനാന്ന് ശബ്ദം. അത് വെച്ച് അവൻ പറഞ്ഞു, കേട്ടോ, നീ പുത്രനാണെങ്കിൽ എടാ ഈ മല തന്നെ അപ്പമാക്കാൻ കഴിവുള്ള തമ്പുരാൻ്റെ അടുത്ത കല്ല് അപ്പമാക്കാൻ. സ്തോത്രം. നീ അങ്ങനെയാണ് ക്രൂശൊന്നൊന്ന് ഇറങ്ങി വാ, നീ ഇവിടുന്ന് ഒന്ന് ചാട. സ്തോത്രം. പക്ഷെ എന്നെ ഞാൻ അവിടെ വെച്ച് 39 കുടുംബത്തിന് ഒന്നിച്ച് രക്ഷാവാചകം പറഞ്ഞു കൊടുക്കാൻ കർത്താവ് കൃപ ചെയ്തു. 39 പേർക്ക് അതൊരു വലിയ ദൈവപ്രവൃത്തിയായിരുന്നു. സ്തോത്രം. അല്ല, ഞാൻ വിശദീകരിക്കുന്നില്ല, ശ്രദ്ധിക്കണം. അവൻ പറഞ്ഞു, കേട്ടോ, നീ എന്നെ ഒന്ന് വീണ് എൻ്റെ ഉള്ളം കത്തി. അഭിഷിക്തന്മാരെ അത് വായിച്ചപ്പം എന്നെ വീണൊന്ന്. സ്തോത്രം. മുഴു ലോകവും എൻ്റെ അധീനതയില്ല, വസമാ അത് മൊത്തം തരാം എന്നോട് കർത്താവ്. ഞാൻ വായിച്ചിട്ട് ഉറങ്ങി രാത്രി. ദൈവം എന്നോട് പറയാം, പക്ഷെ മുഴു ഒരാളെ മുട്ടുകുത്തിക്കാൻ മുഴു ലോകവും വിട്ടുതരാൻ അവൻ തയ്യാറാണ്. എത്ര പേര് ഗ്രഹിച്ചെന്ന് എനിക്കറിയത്തില്ല. ഒറ്റ ഒരാളെ അവൻ്റെ സന്നിധി മുട്ടുകുത്തിക്കാൻ മറ്റേതെല്ലാം ചപ്പം തണ്ണാൻ അവൻ തയ്യാറാണെങ്കിൽ മുഴു ലോകത്തെയും തരാം. ഒരുത്തനെ മുട്ടുകുത്തിക്കാൻ സകലതും തരാൻ അവൻ തയ്യാറാണെങ്കിൽ അകത്ത് തിളച്ചു മറിയുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്ന ദൈവത്തിലെ നിന്റെ മേൽ ഈ നിന്റെ ആയസിലുള്ള വിളി എന്താണെന്നറിയാമോ? നിന്റെ നിനക്ക് ഈ ആയസ് തിരികെ തന്നത്, നിനക്ക് ഈ വിടുതൽ തന്നത്, നിനക്ക് തലമുറയെ തന്നത്, നിനക്ക് കുടുംബജീവിതം തന്നത്, നിനക്ക് ആരോഗ്യം തന്നത്. താലന്തുകളെ കുഴിച്ചിടരുത്, താലന്ത് കുഴിച്ചിടരുത്. നമ്മൾ സമയോചിതമായ നടപെട്ട് നോക്കിയേ. ഒരബീഗയിൽ, സ്തോത്രം, സമയോചിതമായി സെക്കൻഡ് കൊണ്ട് ഇടപെട്ടപ്പോൾ കുടുംബത്തിലെ ഒരൊറ്റ പുരുഷപ്രജ നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടു. സ്തോത്രം. അതുകൊണ്ട് ദാവീദ് നിന്റെ വിവേക സുസ്ഥ്യം, അഭിഷിക്തനെ കൊണ്ട് വാളെടുപ്പിക്കാതിരുന്നവൾ
വീടേണ്ടടുത്ത് വീണു, ചെല്ലേണ്ടടുത്ത് ചെന്നു, അർപ്പിക്കേണ്ടത് അർപ്പിച്ചു. ഇന്ന് പകൽ നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ നിനക്ക് കഴിയും സഹോദരി. ആരും നിന്റെ കൂടെ വേണ്ട. ഭർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന നിഷ്ഠൂരനും ദുഷ്കർമ്മിയും, നിഷ്ഠൂരനായ ദുഷ്കർമ്മിയായ ഒരു മനുഷ്യൻ്റെ കൂടെ വിവേകമതിയും സുന്ദരിയുമായ ഭാര്യയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? പറ്റും. സ്തോത്രം. പറ്റും. ഫിസലോ സമയോചിതമായി അവൾ ഇടപെട്ടപ്പോൾ അവിടെ കുടുംബത്തിലൊന്നും തകരാതെ രക്ഷപ്പെട്ടെങ്കിൽ. ഒരു എസ്തേർ, എസ്തേർ എന്ന വാക്കിനർത്ഥം എന്താണെന്നറിയോ? നക്ഷത്രമെന്നാ. ഒരു കാലഘട്ടം വരെ കാർമേഘപടലം മൂടിക്കിടന്നവളാ. ഒരു സമയം വരെ കാർമേഘവളെ മൂടി വച്ചിരുന്നതാ. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിന് അവിടെ മേലൊരു വിളി കിടന്നു. ദൈവിക നിയോഗവടെ മേൽ കിടന്നപ്പോ മൂടിവെച്ച കാർമേഘപടലത്തെ വലിച്ചു കീറിയിട്ട് അവളെ കൊട്ടാരത്തിൽ എത്തിച്ചു. നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്നതിന്റെ പിന്നിൽ, നിന്നെ അകത്ത് കയറ്റിയതിന്റെ പിന്നിൽ നീ ഒരു നക്ഷത്രമാ കേട്ടോ. എസ്തേരേ, നീ ഒരു നക്ഷത്രമോ. അനേകരുടെ വിടുതല്, അനേകരുടെ വിടുതല്, അനേകരുടെ കൊലക്കയറുകളെ മാറ്റിക്കൊടുക്കാൻ നിന്റെ ഉപവാസത്തിന് കഴിയും. ഒന്ന് വിശ്വസിക്കേ, ഒന്ന് വിശ്വസിക്കേ, നിന്റെ ഉപവാസത്തിന് കഴിയും. ചില കൊലക്കയറുകളെ മാറ്റാൻ കഴിയും, ചില വീതിയെഴുത്തുകളെ മാറ്റാൻ കഴിയും, ചില രേഖകളെ തിരുത്താൻ കഴിയും. ഇന്ന് പകൽ നിന്റെ ഉപവാസത്തിന് ശക്തിയുണ്ടെന്നോ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ടെന്നോ എസ്തേറിന്റെ ജീവിതത്തിൽ കണ്ട്. ഓ ജീസസ്, നിന്നെ ഇതിനകത്ത് കൊണ്ട് കയറ്റിയതിൻ്റെ പിന്നെ ദൈവത്തിന് പദ്ധതിയാണ്. സ്തോത്രം. അല്ലേലു. നിന്നെ ഈ അഭിഷേകം ചെയ്ത് അകത്ത് കൊണ്ട് രാജ്ഞിയായിട്ട് അഭിഷേകം ചെയ്ത് ആണോ? ഒരു വർഷം ഒരുക്കിയിട്ടല്ലേ കൊണ്ടുവന്നേ, അല്ലേ? ആറുമാസം ഊറുകൊണ്ടും ആറുമാസം സുഗന്ധവർഗം കൊണ്ടും നല്ലൊരു ഒരുക്കം. ദൈവസഭയുടെ ഒരുക്കത്തിൻ്റെ സമയമായത്. സ്തോത്രം. അല്ലേലു. മണവാളൻ്റെ അടുത്ത് ചുമ്മാതെ കയറിച്ചെല്ലാൻ പറ്റത്തില്ല, നല്ല ഒരുക്കം ഉണ്ടെങ്കിലേ. സ്തോത്രം. അല്ലേലു. ഹേഗായി പരിശുദ്ധാത്മാവിന് നിഴലാ, അഗസ്ത്യരോശ് ക്രിസ്തുവിന് നിഴലാ. അല്ലേലുയ്യ. അല്ലേലു. എസ്തേർ സഭയ്ക്ക് നിഴലാ. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിന് കീഴ്പ്പെട്ടിരുന്ന മണവാളൻ്റെ അടുക്കലേക്ക് ഒരുക്കപ്പെടുന്ന നാളുകളായത് എത്ര പേർക്കത് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് പകൽ ഒരു ദൂത് പറയാം, സ്തോത്രം. അല്ലെ, നിന്റെ ഉപവാസത്തിന് ശക്തിയുണ്ട്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. കാർമേഘപടലം മൂടിവെച്ചിരുന്ന നിന്നെ, ഒരു കാലഘട്ടം വരെ ആർക്കും വേണ്ടാതിരുന്ന നിന്നെ, അല്ലെങ്കിൽ ആരാലും ഇഷ്ടപ്പെടാതിരുന്ന നിന്നെ, എല്ലാവരും കൈവിട്ട നിന്നെ, ആർക്കും ഹാലലി വേണ്ടാതിരുന്ന നിന്നെ, ആരുമില്ലാതിരുന്ന നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്നത് ദൈവിക പദ്ധതിയാണെങ്കിൽ ഒരുക്കിയ കയറ്റിയത്, ഒരുക്കിയ ഇതിനകത്ത് കൊണ്ടുവന്നത്, നിറവുള്ളവളായിട്ട് നീ ഇതിനകത്ത് വന്നത്. അങ്ങനെയെങ്കിൽ നീ ഇവിടെ വെറുതെ ഇരിക്കാനല്ല, നീ മിണ്ടാതിരിക്കരുത്, നീ മൗനമായി ഇരിക്കരുത്, നീ വായ്പൂട്ടി ഇരിക്കരുത്, നീ അടങ്ങി ഇരിക്കരുത്. നിന്നെ ആക്കിയിരിക്കുന്ന സമയോ, അതെ, നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. സമയം തക്കത്തിൽ വിനിയോഗിച്ചോണം, തക്ക സമയത്ത് എഴുന്നേറ്റോണം. സമയം ആരെയും കാത്തു നിൽക്കത്തില്ല കേട്ടോ. കുറച്ചുകൂടെ കഴിയട്ടെ, പിള്ളേരെല്ലാം കോളേജിലോട്ടൊന്ന് കയറട്ടെ, കോളേജിൽ നിന്ന് കഴിയട്ടെ, അവിടെ നിന്ന് ഉറങ്ങട്ടെ, സമയം നോക്കി നിൽക്കത്തില്ല. ഫൈസലോ. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ടീമിലുള്ള ഒരു സഹോദരി, സ്തോത്രം. അല്ലേലു. പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. എൻ്റെ സഭയിലുള്ള സഹോദരിയും കുഞ്ഞും ഒക്കെ വന്നിട്ടുണ്ടല്ലോ, പ്രിയമ്മനും ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറയട്ടെ, സ്തോത്രം. അവരോട് ചോദിച്ചാലേ, ഒരു കുഴപ്പമില്ലാതെ ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരാൾ. സ്തോത്രം. കഴിഞ്ഞ ശനിയാഴ്ച വെളുപ്പിന് 3:30 ദൈവനെ കാണിച്ചു, കർത്താവ് എടുക്കാൻ പോവാന്ന്. സ്തോത്രം. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു, 3:30. സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ചു, വീണ്ടും കിടന്നു. വീണ്ടും കിടന്നപ്പോൾ ഞാൻ കാണുക, ഒരു നീല ചുരിദാറുമിട്ട് ആൻറ്റി കയറി വരുന്നു. ഞാൻ ആൻറ്റിയോട് പറയുന്നു, വിഷമിക്കരുത്, അച്ചാനെ എടുക്കാൻ പോവാന്ന്. വയ്യാതെ കിടക്കുന്ന ആളല്ല, ഞങ്ങളുടെ കൂടെ 3 ദിവസം ഉപവാസം കഴിഞ്ഞ് കർത്തൃമേശം കഴിഞ്ഞിട്ടിരിക്കുക. സ്തോത്രം. രോഗിയായി കിടപ്പിലല്ല, ശരീരമൊക്കെ നന്നായിട്ട് നോക്കുന്ന, ജിമ്മൊക്കെ ചെയ്യുന്ന അച്ചായന. സ്തോത്രം. ശ്രദ്ധിച്ചേ. സ്തോത്രം. ശനിയാഴ്ച രാവിലെ കണ്ടു. സ്തോത്രം. ഞാൻ ഒന്നുറങ്ങി വീണ്ടും ഉണർന്നപ്പോൾ ഞാൻ അവരോട് ഇത് പറയുന്നത് കണ്ടു.
രാവിലെ നോക്കിയപ്പോൾ അതേ സെയിം ചുരിദാർ ഇട്ടുകൊണ്ട് പ്രിയപ്പെട്ടവരോട് ചോദിച്ചാൽ അറിയാം അവർ ഞങ്ങളുടെ മുമ്പിൽ ശ്രോത്ര ഇതിനോട് ഞാൻ പാസ്വേഡേയും പറഞ്ഞു വിശ്വാസികളോടൊക്കെ പറഞ്ഞു ഞാൻ ആൻറ്റിയോട് പറഞ്ഞു ആൻറ്റി പ്രാർത്ഥിയർ പക്ഷേ ആൻറ്റി ധൈര്യപ്പെടണം ചിലതൊഴിഞ്ഞു മാറും പിശാച് കൊണ്ടുവരുന്നൊക്കെ സംഭവിക്കാനുള്ളത് പക്ഷേ ഇത് ദൈവം നിയമം ഈ പാതയിലൂടെ നമ്മളെല്ലാം പോയേ പറ്റും സ്തോത്രം അപ്പോൾ ആൻറ്റി എന്നോട് ചോദിച്ചു മോനെ ഞാനും നിൻ്റെ കൂട്ടാകാൻ പോവാന്നു ഞാൻ ചേർത്ത് പിടിച്ചു സ്തോത്രം ഞാൻ പറഞ്ഞു എല്ലാവരും ഈ വഴി പോകണം പക്ഷെ ഒരു പ്രത്യാശ ഇവിടെ ആബ്സെൻ്റ് ആയാലും അവിടെ പ്രസൻ്റ് ആകണം സ്തോത്രം സ്തോത്രം പിറ്റേ ദിവസം ഒറ്റ സെക്കൻഡ് ഒരു വോമിറ്റിംഗ് ഉണ്ടായി ഒരു അസ്വസ്ഥതയുണ്ടായി എന്നെ വിളിച്ചുകൊണ്ട് മോനെ ശരീരം തണുക്കുന്നു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഞ്ച് ദിവസം കർത്താവിൻ്റെ സന്നിധി ചേർക്കപ്പെട്ടു സ്തോത്രം സ്തോത്രം ഇത്രയേ ഉള്ളൂ സ്തോത്രം ഞങ്ങളുമായിട്ടൊക്കെ അതുപോലെ സഹകരിക്കുന്ന ആളാണ് ഞങ്ങൾ എന്തൊരു കാര്യം എടുത്താലും പെട്ടെന്ന് അദ്ദേഹത്തെ ഓർക്കുക കാരണം അങ്ങനെയുള്ളൊരു അടുപ്പവും സ്നേഹബന്ധവുമായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് പ്രിയരെ സമയം ആരെയും ഒരുക്കമുള്ളവരായിരിക്കണം സ്തോത്രം ഒരുക്കം മാത്രം പോരാ ഒരു സെക്കൻഡ് പോലും കളയരുത് ഒരു നിമിഷം പോലും കളയരുത് എസ്തേറെ ഇപ്പോഴാണ് നീ ഉപവസിക്കേണ്ടത് ഇപ്പോഴാണ് നീ പ്രാർത്ഥിക്കേണ്ടത് ഇപ്പോഴാണ് നീ കരയേണ്ടത് ഇപ്പോഴാണ് നീ എഴുന്നേക്കേണ്ടത് കാരണം രേഖ വിരോധമായി എഴുതിക്കഴിഞ്ഞു ഇന്ന് പകൽ വിളിച്ചു പറയാം സ്തോത്രം ചില രേഖകൾ ശത്രു എഴുതി വച്ചിരിക്കുക പക്ഷേ രേഖകളെ തിരുത്താൻ കരുത്തുള്ള ഒരു കര സ്വർഗത്തിലുണ്ട് ആ കരത്തെ ചലിപ്പിക്കാൻ കഴിയുന്നൊരു പ്രാർത്ഥന നിന്റെ അകത്തുണ്ട് ഇന്ന് മുതൽ വിശ്വസിച്ചോ എഴുതിയത് രേഖ മനുഷ്യനായാൽ അത് ഡോക്ടറായാലും ആരായിക്കൊള്ളട്ടെ എഴുതിയ രേഖയെ തിരുത്തുന്ന ഒരു കരം യഹോവയുടെ വലങ്കരം വീര്യം പ്രവർത്തിക്കുന്നു അതിനെ ചലിപ്പിക്കുന്ന ഒരു ഉപവാസം അതിനെ ചലിപ്പിക്കുന്ന ഒരു ശക്തി നിന്റെ അകത്തുണ്ട് കലങ്ങരുത് ധൈര്യപ്പെട്ട് നിന്നോണം ദൈവത്തിൽ വിശ്വസിച്ചോണം ദൈവത്തിൽ വിശ്വസിച്ചോ നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ദൈവത്തിൽ വിശ്വസിച്ചോ കർത്താവ് എന്നിൽ വിശ്വസിച്ചോ എന്റെ പിതാവിന്റെ അനേക വാസം ഞാൻ നിങ്ങൾക്ക് ഒരുക്കാൻ വന്നവനാ ഒരുക്കി കൊണ്ടുപോകാൻ വന്നവനാ ഒരുക്കാൻ വന്നവനാ ഒരുക്കാൻ വന്നവനാ നിന്നെ ഒരുക്കാൻ വന്നവനാ നിന്നെ പണിയാൻ വന്നവനാ നിന്നെ എടുക്കാൻ വന്നവനാ ഓ ഒരുക്കി ചേർത്ത് വിടുവിക്കുന്നവൻ നിന്റെ കുടുംബത്തിന്റെ രക്ഷ അബീഗയിലെ സെക്കൻഡുകൾക്കകം സംഭവിച്ചെങ്കിൽ ആ വാള് ദാവീദ് ഉറയിലേക്ക് ഇട്ടെങ്കിൽ സെക്കൻഡ് കൊണ്ട് സമയോചിതമായി അബീഗയിൽ ഇടപെട്ടപ്പോൾ കുടുംബം രക്ഷപ്പെട്ടു ഉപവാസവും പ്രാർത്ഥനയുടെ ശക്തി മോർദ്ദേക്കായിലൂടെ വെളിപ്പെട്ട് കിട്ടിയതാ എസ്തേർ തൽക്ഷണം അഭിഷിക്തന്റെ വാക്കിന് കീഴ്പ്പെട്ടപ്പോൾ അവിടെ സംഭവിച്ചത് ഒരു കുലം മുഴുവൻ രക്ഷിക്കപ്പെട്ടു ഒരു കുലം മുഴുവൻ രക്ഷിക്കപ്പെടും കുടുംബത്തെ മാത്രമല്ല ഒരു കുലത്തെ മുഴുവൻ രക്ഷിക്കാൻ നിന്റെ ഉപവാസത്തിന് കഴിയും സമയോചിതമായി നിന്റെ ഇടപെടലിന് കഴിയും വിശ്വസിക്കുന്നുണ്ടോ ഒരു കുടുംബത്തെ മാത്രമല്ല ഒരു കുലത്തെ മാത്രമല്ല നയമാൻ എന്നൊരു വ്യക്തിയെ രക്ഷിക്കാനും നിന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട് ഒന്ന് വിശ്വസിച്ചേ മാത്രമല്ല നിന്റെ തലമുറകളുടെ വിടുതലും നിന്റെ കയ്യിലുണ്ട് തലമുറകളുടെ വിടുതലും നിൻ്റെ കയ്യിലാണ് സ്തോത്രം പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ ഭക്തൻ പോയി സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഭക്തൻ പോയി പക്ഷെ രണ്ട് കുഞ്ഞുങ്ങളെ ബന്ധിക്കാൻ കടക്കാർ വരുന്നു പിടിച്ചു കൊണ്ടുപോകാൻ വരുന്നു സ്തോത്രം ബന്ധിച്ച് അടിമയായി കൊണ്ടുപോയിട്ട് ആവലാദ്യം പറഞ്ഞുകൊണ്ട് വാസ്റ്റ് അടുക്കലോട്ട് വരുന്നതല്ല സ്തോത്രം ആവാൻ വരുന്നത് അവൾ തിരിച്ചറിഞ്ഞു സ്തോത്രം അറിഞ്ഞോണം നിൻ്റെ തലമുറയെ ശത്രു തോടാൻ അനുവദിക്കരുത് തൊടാൻ അനുവദിക്കരുത് അവൻ സ്തോത്രം
അപ്പൻ കൂടില്ലെങ്കിലും അമ്മ കൂടില്ലെങ്കിലും സഹോദരങ്ങൾ കൂടില്ലെങ്കിലും പാപത്തിന് അവസരം ലഭിച്ചപ്പോൾ അതിനെ വെറുത്തോടി മാറിയ യോസഫിനെ പോലെ നമ്മുടെ തലമുറകൾ പാപത്തെ വെറുക്കുന്നവരായി മാറണം. പ്രാർത്ഥിച്ചോണം, എൻ്റെ തലമുറ പാപത്തെ വെറുക്കണം, പാപത്തെ വെറുത്തോടി മാറണം. അവൻ ഓടി മാറുന്നവനായി മാറണം, അവൾ ഓടി മാറണം. ഇങ്ങനെ തന്നെ അമ്മമാര് പ്രാർത്ഥിച്ചോണം കേട്ടോ. കർത്താവേ, അപ്പം കൂടില്ലെങ്കിലും അമ്മ കൂടെയില്ലെങ്കിലും നാട്ടുകാരും കൂട്ടുകാരും കാണാനില്ലെങ്കിലും പാപത്തിനുള്ള അവസരം ലഭിച്ചപ്പോൾ അതിനെ വെറുത്ത തലമുറ പോലെ എൻ്റെ തലമുറ പാപത്തെ വെറുക്കട്ടെ. അവൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിയെ, അതിനെ തൊട്ട് പ്രാർത്ഥിയെ യേശുവിൻ്റെ നാമത്തിൽ. വൃക്ഷങ്ങൾ രാജാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ മുന്തിരിച്ചെടി പറഞ്ഞു കേട്ടോ, മുന്തിരിവൃക്ഷം പറഞ്ഞു കേട്ടോ, എന്നിലുള്ള രസം വിട്ടിട്ട് ഞാൻ വൃക്ഷങ്ങളുടെ മേൽ ആടാൻ വരുമോ? നമ്മുടെ തലമുറകളിലുള്ള ദൈവകൃപ വിട്ടിട്ട് അവർ മറ്റൊന്നിലേക്ക് ചായാൻ അനുവദിക്കല്ലേ, വിട്ടുകൊടുക്കാൻ അനുവദിക്കല്ലേ. സ്തോത്രം. ആ തലമുറകളെ പിടിക്കാൻ വരുന്നെന്ന് കേട്ടപ്പോഴേ അമ്മ ചാടി എഴുന്നേറ്റു. അയ്യോ, ഞാനും എൻ്റെ ഭർത്താവും, എൻ്റെ ഭർത്താവ് ബാല്യം മുതലേ ഹോവാഭക്തനായിരുന്നു. സ്തോത്രം. ആഹാബിൻ്റെ ഗ്രഹവിചാരകനായി, ഓബദ്യാവിൻ്റെ ഭാര്യയായത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അത് ഒന്ന് രാജാക്കന്മാരുടെ ദിവസം 18-ാം അധ്യായത്തിലുണ്ട് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം. സ്തോത്രം. ശ്രദ്ധിക്കണമേ. സ്തോത്രം. എൻ്റെ ഭർത്താവ് ദൈവദാസനായിരുന്നു, പുള്ളി പോയി. ഇപ്പം ദാണ്ട് ആകപ്പാടെ കടമായി. ഇസബേലിൻ്റെ കൊട്ടാരത്തിൽ 100 പ്രവാചകന്മാരെ പിടിച്ച് 50 പേരെ 2 ഗുഹകളിലാക്കി. അവർക്കൊക്കെ ഒത്തിരി നാൾ കഴിക്കാനും കുടിക്കാനും ഒക്കെ കൊടുത്ത അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തൻ്റെ ഭാര്യയാണ് ഞാൻ. ഇപ്പം കണ്ടോ, എനിക്ക് വന്ന വിധി കണ്ടോ, ആർക്കുമില്ലാത്ത പ്രശ്നം എനിക്ക് കണ്ടോ, എൻ്റെ തലമുറകളെ പിടിക്കാൻ വരുന്ന കണ്ടോ. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അതും ഇതും പറഞ്ഞ് ആവലാതിയും വേവലാതിയും പറഞ്ഞിരിക്കാതെ അല്ലേലൂയ ഭക്തനങ്ങ് പോയി. പക്ഷേ അവക്കൊരു കാര്യമറിയാം, ദൈവം എനിക്ക് തന്ന വാഗ്ദത്തത്തെ തൊടാനോ എൻ്റെ അകത്താവം പിശാജ് കയറാനോ ഞാൻ അനുവദിക്കത്തില്ല. ആവലാതിയും വേവലാതിയും പറഞ്ഞിനി ജീവിതം പാഴാക്കി കളയരുത്. നിന്റെ മേലൊരു തെരഞ്ഞെടുപ്പുണ്ട്, നിന്റെ മേലൊരു വിളിയുണ്ട്, നിന്റെ മേലൊരു വാഗ്ദത്തം കിടക്കുകയോ. അവൾ ചാടി എഴുന്നേറ്റു, എലീശയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നിന്റെ ദാസനെ ഭർത്താവ് മരിച്ചുപോയി, അവൻ യഹോവ ഭക്തനാണ് നിനക്കറിയാം, പക്ഷേ എൻ്റെ പ്രശ്നം ഇതൊന്നുമല്ല, എനിക്ക് 2 കൊച്ചുങ്ങളുണ്ട്. സ്തോത്രം. കടക്കാരവരെ പിടിക്കാൻ വരുന്നു, ശത്രു അവരെ അപഹരിക്കാൻ വരുന്നു, ബന്ധിച്ച് പിടിച്ച് മദ്യത്തിനും ആകപ്പെട്ട്, മയക്കുമരുന്നിനും ആകപ്പെട്ട്, കേസ് കെട്ടിനകത്തും ആകപ്പെട്ട്, എല്ലാ വലയ്ക്കകത്തും കയറി ഇറങ്ങി കഴിയുമ്പോൾ ആവലാതിയും വേവലാതിയും പറഞ്ഞ് ചാടി ഇറങ്ങി പടച്ചെടുന്നേക്കാനല്ല, കയറി വരുന്നത് ആത്മക്കണ്ണുകൊണ്ട് കാണണം. കയറാൻ അനുവദിക്കല്ലേ, എൻ്റെ തലമുറയുടെ അകത്തു കയറാൻ, എൻ്റെ കുടുംബത്തിനകത്തു കയറാൻ, എൻ്റെ ശുശ്രൂഷയ്ക്കകത്തു കയറാൻ, എൻ്റെ സഭയ്ക്കകത്തു കയറാൻ, എൻ്റെ ജീവിതത്തിനകത്തു കയറാൻ നിന്നെ ഞാൻ അനുവദിക്കുന്നില്ലെന്ന് ഒന്ന് പറ, ആധാരം കൊണ്ട് വിളിച്ചു പറ. അങ്ങനെയെങ്കിൽ നിന്റെ കുഞ്ഞിൻ്റെ മേൽ കയറത്തില്ല, നിന്റെ കുടുംബത്തിൽ പാടുന്നത്. നിന്റെ ആധാരം കൊണ്ട് പറ, നിന്റെ ആധാരം കൊണ്ട് പറ, ഞാൻ അനുവദിക്കത്തില്ല, പിശാചേ ഞാൻ നിന്നെ അനുവദിക്കത്തില്ല. ഓ പ്രാപിച്ചോണ്ട് വേണം പാല, ഈ അതിനു വേണ്ടി ഇറങ്ങിയത് അത് പ്രാപിക്കും അല്ലേ. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം സഹോദരിമാരുടെ മീറ്റിങ്ങിന് പ്രസംഗിച്ചപ്പോ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം പ്രസംഗിച്ചത് നിങ്ങൾ വായിക്കണം, എന്നാ സന്തോഷം അത് വായിക്കുമ്പോ. സ്തോത്രം. കുറെ എണ്ണം അപ്പം തിന്നൊരു ഓശന്ന വാടിയതെല്ലാം ക്രൂശിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറിപ്പോയി, ബാക്കി ശേഷിച്ചതെല്ലാം കൂടെ 4 ചുവരനകത്ത് പേടിച്ചരണ്ടേ. ആ അതിനകത്ത് ചില സഹോദരിമാർ ചാടി ഇറങ്ങിയ, അയ്യോ നല്ല ഇരുട്ടല്ലയോ, അവൻ്റെ കൂടെ ഉള്ളതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമല്ലയോ, ഞങ്ങൾക്കതൊരു പ്രശ്നമല്ലെന്ന്. എടാ, ഇരുട്ടിനെ കീറി മുറിക്കുന്ന ഒരു അഭിഷേകം. സ്തോത്രം. പാദത്തിലിരുന്ന് പ്രാപിച്ചവളാ ഓടുന്നത്, പ്രാപിച്ചവർക്ക് ധൈര്യമുണ്ട്. ഇരുട്ട് വിഷയമല്ല, പടയാളി വിഷയമല്ല, അവൻ്റെ കയ്യിലെ വാള് വിഷയമല്ല, മുമ്പിൽ കല്ലൊക്കെ ഉണ്ട് ഉരുട്ടി വെച്ചിരിക്കുക, പക്ഷെ ഒരു ഭാരമുണ്ട് ദൈവമേ അതുണ്ടല്ലോ എന്ന് പറഞ്ഞ് പുറകോട്ടല്ല കാൽച്ചുവടുകളെ മുന്നോട്ട് വെച്ച് ഇരുട്ടിനെ കീറി മുറിച്ച് കാവൽക്കൂട്ടത്തെ ഭയപ്പെടാതെ, പടയാളിയെ പേടിക്കാതെ, വാളിനെ ഭയപ്പെടാതെ. കല്ലുരുട്ടി മാറ്റുന്നത് ആര്? കല്ലുരുട്ടി മാറ്റുന്ന ആര്? നീ കാൽച്ചുവടുകളെ മുന്നോട്ട് വെച്ചോണ്ടാ ചോദിക്കുന്നെങ്കിൽ കല്ലുരുട്ടി മാറ്റാൻ നൂതന സ്വർഗമിറക്കും. നിന്റെ മുമ്പിലുള്ള കല്ലുകളെ തമ്പുര, നീ കലങ്ങണ്ട, ആവലാതിപ്പെടണ്ട, ഭാരപ്പെടണ്ട. സ്തോത്രം. ഓടി വന്ന് നോക്കിയപ്പോ കല്ല് എന്ത് ചെയ്തു, വേഗത്തെ പറഞ്ഞൂടാ കല്ല്. പാസ്റ്ററിനോട് പറഞ്ഞേ 12:30 വരെ
എന്നാലും ഒരു മണി വരെ. പിന്നെ പറഞ്ഞു ആത്മാവ് പ്രേരിപ്പിക്കുന്നെങ്കിൽ രണ്ട് മണി വരെ എന്നുള്ളത്. ഞാൻ പറഞ്ഞു പിന്നെ എന്നോട് വഴക്കിടില്ലേ എന്ന് പറഞ്ഞു. സ്തോത്രം അല്ലേലൂയ. കല്ലറ പേടിച്ചില്ല, കാവൽക്കൂട്ടത്തെ പേടിച്ചില്ല, കല്ലിനെ പേടിച്ചില്ല. പറയുന്നുണ്ടോ യാത്രയിൽ? അത് സഹോദരിമാർക്കുള്ളത്. സഭ മൊത്തം പ്രാർത്ഥിച്ച് അഭിഷിക്തം പുറത്തു വന്നപ്പോൾ കൊച്ചിനോട് പറയാ, പെങ്കൊച്ച നിനക്ക് ഭ്രാന്താന്ന്. അത് കൂടപ്പുറപ്പല്ലേ. സ്തോത്രം അല്ലേലൂയ. ഇതൊന്നും പേടിക്കാതെ ഒറ്റ പോക്കാ മുന്നോട്ട്. ഇരുട്ടുള്ളപ്പോഴാ പോയെ. ആളെ തിരിച്ചറിയാൻ വയ്യാത്ത സമയത്ത് അതാ തോട്ടക്കാരൻ എന്നൊക്കെ തോന്നി. അപാര ധൈര്യമാ. പക്ഷെ എല്ലാവരും അത് പ്രസംഗിക്കുമ്പോഴും ഞാനിങ്ങനെ ഓർത്തു, ശോത്ര എന്തിനാ ഈ പൂശാൻ കൊണ്ടുപോയി എഴുന്നേക്കൂന്നില്ലയോ പറഞ്ഞ്. പക്ഷെ എനിക്കപ്പോൾ സഹോദരന്മാരെ കുറിച്ച് അഭിമാനം തോന്നി. അവർ തിരിച്ചു വന്നിട്ട് കല്ലുരുട്ടി മാറ്റിയേക്കുന്നുണ്ട്. ഒറ്റ ഓട്ടത്തിൽ വന്നിട്ട് പേടിച്ചരണ്ടിരിക്കുന്ന ശിഷ്യന്മാരോട് പറഞ്ഞു എന്ത് ചെയ്താ? യേശുവിനെ കണ്ടെന്നല്ല. സ്തോത്രം. അവനെ എവിടെ കൊണ്ടുപോയെന്ന് കണ്ടില്ല. നിങ്ങൾ വായിച്ച് തെറ്റു വായിക്കണ്ടല്ലോ. യോഹന്നാൻ 20 വേഗം വായിച്ചു വിടണം. വേഗം വായിച്ചോട്ടെ. നോക്കിക്കേ. അവരോടിപ്പോയി. ഇവരോടിച്ചെന്ന് പറഞ്ഞു യേശുവിനെ എവിടെ വെച്ചെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ എങ്ങാണ്ട് എടുത്തുകൊണ്ട് പോയെന്നൊരു കാര്യമല്ല. അവിടെ ഇല്ല, ആളവിടെ ഇല്ല. സ്തോത്രം. ഉടനെ അവർ പത്രോസ് യോഹന്നാൻ ഓടി വന്നു. എനിക്ക് ഓടി ഭയങ്കര ഇഷ്ടപ്പെട്ടത്. മറ്റേ ശിഷ്യം പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി. ഇനി വളരെ ശ്രദ്ധിച്ചോണം. ഓടി ഇങ്ങോട്ട് വന്ന് കല്ലറയ്ക്കകത്തോട്ടൊന്ന് എന്നാ കണ്ടു? ശീലകൾ. യേശുവിനെ പൊതിഞ്ഞു വെച്ച ശീലകൾ കണ്ടു. കല്ലറയ്ക്കകത്തോട്ട് വായിച്ചേ. അകത്ത് കയറിയില്ല, കുനിഞ്ഞൊന്ന് നോക്കിയതേ ഉള്ളൂ. അപ്പൊ അടുത്ത ശിഷ്യൻ ഓടി പ്രാണം തല്ലി വരുവ. ശീമോൻ പത്രോസ് ഓടി വന്ന് അതേ സ്പീഡിൽ അങ്ങോട്ടങ്ങ് ഇറങ്ങി. ഓടി വന്ന് അകത്തിറങ്ങി അത് നിൽക്കുന്നെ. അപ്പൊ പുള്ളിക്കാരൻ ഇറങ്ങി നോക്കിയപ്പോ കണ്ടു ശീലകളോടുകൂടെ തലയിൽ ചുറ്റിയ റൂമാലൂടെ പുള്ളി കണ്ടു. അപ്പൊ കുനിഞ്ഞു നോക്കിയവൻ ശീല കണ്ടു, ഇറങ്ങി നോക്കിയവൻ റൂമാല് കണ്ടു. എന്നിട്ട് എന്ത് ചെയ്തു? എനിക്ക് ഏറ്റവും വിഷമമുള്ള ഒരു വാക്യം കൂടെ അവിടെ ഉണ്ട്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു. 9 വാക്യം വളരെ വേദനയാണ്. അവൻ മരിച്ചവരിൽ നിന്ന് അയ്യോ ഹലോ. എത്ര വർഷം കൊണ്ട് കൂടെ നടക്കുക. എനിക്കിതൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര വിഷമം. ഈ പുറത്തുനിന്ന് വന്നതായിട്ടായിരിക്കാം. ചിലതൊക്കെ കേൾക്കുമ്പോഴേ കാണുമ്പോൾ ഒക്കെ ഭയങ്കര വിഷമം വരും. ഇത്രയും നാൾ അപ്പം തിന്ന് കൂടെ നടന്നവൻ അറിഞ്ഞില്ലെന്ന് എന്തവാ? അപ്പം ഇത്രയും നാൾ കേട്ട പീലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുവാൻ ഗസയ്ക്കുള്ള നിർജ്ജനമായ ദേശത്തേക്ക് തമ്പുരാൻ പറഞ്ഞു വിട്ടു. അപ്പോൾ തേരിലിരുന്നു കൊണ്ട് അവൻ വായിച്ചുകൊണ്ടിരിക്കുക. യെരുശലേം ദേവാലയത്തിൽ നിന്ന് ആരാധന കഴിഞ്ഞ് വരിക, യോഗം കഴിഞ്ഞ് വരുമ്പോഴും വണ്ടിയിരുന്നുകൊണ്ട് പുസ്തകം വായിക്കുക. പക്ഷെ കയറിയിരുന്ന ഫിലിപ്പോസിനോട് അവൻ ചോദിക്കുന്നൊരു കാര്യം, പ്രവാചകൻ ഇതിനെ ആരെക്കുറിച്ചാണ് പറയുന്നത്? തന്നെക്കുറിച്ച് തന്നെയാണോ വേറൊരുത്തനെ കുറിച്ചാണോ എന്ന്. അപ്പം നീ ഇത്രയും നാൾ അവിടെ പോരും തന്നെ കേട്ടെ. പക്ഷെ പൊരുള് തിരിച്ചു തരണമെങ്കിൽ ആത്മാവുള്ളവനെ പറ്റൂ. സ്തോത്രം. കൊർന്നേലിയോസേ, ധർമ്മം കൊടുത്തത് ശരിയാണ്. വളരെ ധർമ്മം കൊടുത്തതാ. ഭക്തനാ, സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടും, എപ്പോഴും പ്രാർത്ഥിക്കുന്നവനാ. സ്തോത്രം. സ്തോത്രം. നീ കൊടുത്ത കഴിച്ച പ്രാർത്ഥനയും കൊടുത്ത ധർമ്മവും അങ്ങനെ പറഞ്ഞു. കൊർന്നേലിയോസേ, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ഒന്ന് പറ. എൻ്റെ സന്നിധി വന്ന് കഴിച്ച പ്രാർത്ഥനയും അങ്ങ് ചെന്ന്, കൊടുത്ത ധർമ്മവും അങ്ങ് ചെന്ന്. പക്ഷെ നീ അങ്ങ് ചെല്ലണമെങ്കിൽ വേറെ ചില കാര്യങ്ങൾ ഇവിടെ നടക്കണം. ആത്മാവുള്ളവൻ അകത്തുണ്ട്. സ്തോത്രം. കടപ്പുറത്ത് തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ പത്രോസ് വിളിച്ച് പ്രസംഗം കേൾക്കാൻ, എടാ ആത്മാവുള്ളവൻ അകത്ത് വന്ന് പൊരുൾ തിരിച്ച് പറയുമ്പോൾ അല്ല അവിടെ വചന ദൈവവചനത്തിന്റെ ശക്തി ചിലരുടെ മേൽ അധികാരത്തിന്റെ കൃപയായി മാറും. സ്തോത്രം. കൂടിയിരുന്ന എല്ലാ അഭിഷേകം പ്രാപിച്ചെന്ന്. പിന്നെ വെള്ളം വിലക്കാൻ ഒരുത്തനും എന്ത് ചെയ്തില്ല, കഴിഞ്ഞില്ലെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ഇവിടെ നാം വായിച്ചു കണ്ടോ, ഇന്ന് വരെ കൂടെ നടന്നിട്ട് 3.5 വർഷം നടന്നിട്ട് യേശു ഉയർത്തെഴുന്നേക്കുമെന്ന് ഞങ്ങൾ ഒന്ന് പറ. യേശു പറഞ്ഞിട്ടുണ്ടോ അവരോട്?
എത്ര വ്യക്തമായിട്ട് എത്ര ഒറ്റ വാക്യം വായിക്കാം. മത്തായി 20:17 വായിച്ചു, മത്തായി 20:17 വേഗത്തിൽ വായിച്ചു വിട്ടു. 20:17 12 പേരെയും വേറിട്ട് അങ്ങോട്ട് കൊണ്ടിട്ട് ചില കാര്യം പറഞ്ഞു കൊടുത്തു. എന്നാ ആ ആ ആ ആ ആ എന്നാ മൂന്നാം നാള് കൂടെ കൂടെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. പക്ഷെ ഞങ്ങളുടെ അപ്പച്ചൻ്റെ ഭാഷയിൽ പറഞ്ഞ ഒരു ചെവി കൂടെ കേട്ട്, ഞങ്ങളുടെ പണ്ട് കല്ലുമല അപ്പച്ചൻ എപ്പോഴും പറയുന്നത് ഒരു ഈ സഹോദരന്മാർ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ അങ്ങ് പേടിക്കൊന്നും വേണ്ട, അവരൊന്നും പറയത്തൊന്നുമില്ല. നമ്മളെ കുറിച്ച് പറഞ്ഞാൽ എന്താണെന്നറിയാം, എന്നാൽ സഹോദരിമാർ അങ്ങനെയൊന്നുമല്ല, കുറച്ചുകൂടെ സാമർത്ഥ്യമുണ്ട്. രണ്ട് ചെവി കൂടെ കേൾക്കും, മൂന്നാമതൊരു ചെവി കളയാനില്ലാത്തതുകൊണ്ട് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ്യാ. ശ്രദ്ധിച്ചേ, നമുക്കുള്ള താലന്തുകൾ ദൈവകൃപയോടെ ഉള്ളതായിരിക്കണം. അയൽക്കൂട്ടത്തിന് പോയ നമ്മുടെ വാ, മീൻകാരൻ റോഡെ കൂടെ പോയ വാ, ഇവിടെ വന്ന ചവക്കോട്ടെ കുരിശിരിക്കുന്ന പോലെ ഇരിക്കും. ഈ പാട്ടുകാരും പ്രസംഗകരും ഒക്കെ ഞങ്ങൾ ആരംഭം മുതലേ വരുമ്പോൾ കാണുന്ന ആ കാര്യത്തിന് ഞാൻ മുസ്ലിങ്ങളെ ഹിന്ദുക്കളെയൊക്കെ സ്തോത്ര അഭിനന്ദിക്കാറുണ്ട്. സ്തോത്ര എന്തിനെ ആരാധിക്കാം? രണ്ടാമത്തെ കാര്യം, അറിഞ്ഞതിനെ അറിഞ്ഞ് ആരാധിക്കും. നമ്മളാണ് ഈജിപ്തിലെ പിരമിഡ് ഇരിക്കുന്ന പോലെ, പാസ്വേഡ് ഇച്ചിരി പണക്കം ഉണ്ട്, പിന്നെ സകല ഗ്ലോറിയും പോയി. സ്തോത്രം. പാസ്റ്റർക്ക് വേണ്ടിയല്ല നമ്മൾ ആരാധിക്കുന്നത്. സഹോദരിയോട് ചോദിച്ചറിയോ, എന്നോട് പറഞ്ഞ സെക്രട്ടറിയുടെ ഭാര്യ ഒന്നും എന്നോട് പറയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ കൂടെ ഒരു ചേട്ടനുണ്ട്. സ്തോത്രം. 2020 April 15 എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വന്ന് കുറേ കൂട്ടുകാരുമായിട്ട് വെല്ലുവിളിച്ചു. നാട്ടുകാരായതുകൊണ്ട് സന്തോഷമാണ്, സ്നേഹമാണ്, വചനത്തോടുള്ള എതിർപ്പേ ഉള്ളൂ. സ്തോത്രം. ഞാൻ അന്നും 40 ദിവസം ഉപവാസമാണ്, വെള്ളം മാത്രം കുടിച്ചു. അപ്പം എന്നോട് നിങ്ങൾക്കൊക്കെ ഭ്രാന്തായിരുന്നു യേശുവിനെ അറിഞ്ഞത്? ശരിക്കും അതൊരു ഭ്രാന്ത് തന്നെ അല്ലേ? ആത്മപൂർണ്ണൻ. നിങ്ങളൊന്ന് പറ സഹോദരിമാരെ, 2 മണി വരെ സമയം തന്നിട്ടുണ്ട്. ആത്മപൂർണ്ണരാരാ ഫേസലോ ഫെലിസ, നിനക്ക് ഭ്രാന്തുണ്ടെന്നാണ് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ അല്ലേലൂയ. 2020 April 15 വെല്ലുവിളിച്ചു. സ്തോത്രം. കുറേ നേരം പറഞ്ഞപ്പം എൻ്റെ അവിടെയൊക്കെ ഭയങ്കര പ്രശ്നമാണ്. സ്തോത്രം. അപ്പുറത്തുകാരൊക്കെ ഒന്ന് ചോദിച്ചു, മുള്ള എന്തോ പ്രശ്നം. ഞാൻ പ്രശ്നമൊന്നുമില്ല. അണ്ണൻ ഞങ്ങളോട് ഭയങ്കര സന്തോഷത്തോടെ വർത്താനം പറഞ്ഞു. ഒടുവിൽ എന്നോട് പറഞ്ഞു, ഈ നികൃഷ്ട വസ്തു കൂടെ വന്നവർക്ക് ഞാൻ ബൈബിള് കൊടുത്തു. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാനില്ല, ബൈബിള് കൊടുത്തു. സ്തോത്രം. ഞാൻ പറഞ്ഞു, അണ്ണനോട് ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. ഈ നികൃഷ്ട വസ്തു ഞാൻ തുടത്തിൽ 2020 April 15 സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ ചീത്ത പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ബാക്കിയല്ലായിരുന്നോ ഞാൻ? ഞാൻ ഈ ഷേപ്പൊന്നും അല്ലായിരുന്നു കേട്ടോ, ട്രാഫിക് ലൈറ്റ് പോലെ. സ്തോത്രം. ഞാൻ പറഞ്ഞു, ഞാനും നിങ്ങളുടെ കൂടെ ആയിരുന്നല്ലോ. സ്തോത്രം. അപ്പോഴാണ് പറഞ്ഞത്, എനിക്ക് ഭ്രാന്തായിരുന്നു. ആ പോട്ടെ. സ്തോത്രം. എന്നിട്ട് പറഞ്ഞു, ഇത് ഞാൻ കൈകൊണ്ട് തൊടുവാണെങ്കിൽ അവിടെ ഒരു പട്ടിക്കുട്ടിയുണ്ട്, അതിനെ കാണിച്ചിട്ട് പറയാം. സ്തോത്രം. ഈ ഞാനില്ല മേളിലിരുന്ന് സഭയിലെ ആരാധന കഴിഞ്ഞ് താഴോട്ടിറങ്ങി. ഞാൻ പറഞ്ഞു, ഇന്ന് 2020 April 15 ഈ ആചാര്യ ഉപദേശിയുടെ കൂട്ടങ്ങൾ പറഞ്ഞു, 21 April 15 എന്നൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇത് മേടിക്കുമെന്ന് പറഞ്ഞു. സ്തോത്രം. 21 April 15 അവിടെ വന്ന് അത് മേടിച്ചു. നമ്മുടെ ചർച്ച് ഓഫ് ഓർഡ് ഇളമ്പൽ സഭയിലെ ഞങ്ങളുടെ ടീമിലുള്ള ലിസിക്കുട്ടി ആൻഡിയാ പെട്ടെന്ന് ബൈബിൾ, മോനെ വിഷമിക്കണം, ഞാൻ 15 മിനിറ്റിനകം അവിടെ വരുമെന്ന് ബൈബിൾ കൊണ്ട് കൊടുത്തു. സ്തോത്രം. വീട്ടിൽ വന്ന് ബൈബിൾ വാങ്ങിച്ചു. 2020 April 15 വെല്ലുവിളിച്ച്, 21 April 15 ബൈബിൾ വായിച്ചു. 22 April 15 ടി എ ജോർജ് പാസ്റ്റർ സ്നാനപ്പെടുത്തി. ഈ കഴിഞ്ഞ നവംബറിന് പരിശുദ്ധാത്മാവും പ്രാപിച്ചു. ഞാൻ പറഞ്ഞത്, സ്തോത്രം, വചനത്തിനെതിരെ ഒരു ശക്തിക്കും പറ്റത്തില്ല. ഒരു വ്യക്തിക്ക് ആരൊക്കെ ഇതിനെതിരെ കരമുയർത്തിയിട്ടുണ്ടോ അവരെ കൊണ്ടെല്ലാം ചുമപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. നോക്കിക്കേ, ഇതുവരെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു മരിച്ചവരിൽ നിന്ന്. അതുകൊണ്ട് ഇവരെന്തോ ചെയ്തു. പെട്ടെന്ന് വാക്യം വായിച്ച് അവസാനിപ്പിക്കാം. 10 വാക്യം. അങ്ങനെ ശിഷ്യന്മാർ ആ
അതാ എനിക്ക് ഒത്തിരി സന്തോഷം. അത് വായിക്കുമ്പോൾ എൻ്റെ ഉള്ളം അറിയാതെ അങ്ങ് തുള്ളും. സഹോദരിമാരെ ശ്രദ്ധിച്ചൊന്ന് വായിച്ചേ. എന്നാ മറിയ കല്ലറയ്ക്കൽ നോക്കിക്കേ, കുനിഞ്ഞു നോക്കി അവൻ ശീല കണ്ടു. കല്ലറയിലോട്ട് കുനിഞ്ഞു നോക്കി അവൻ അവിടെ ചുരുട്ടിയിട്ടിരിക്കുന്ന ശീല കണ്ടു. ഓടി വന്നങ്ങോട്ട് ഇറങ്ങി നോക്കിയ പത്രോസ് റൂമാല് കണ്ടു. കരഞ്ഞു നോക്കി അവൾ കർത്താവിനെ കണ്ടു. പ്രശ്നോ, ഞാൻ അവനെയും കൊണ്ടേ പോകത്തുള്ളന്നൊരു വാശി. കൃപ പ്രാപിച്ചല്ലാതെ ഞാൻ എഴുന്നേക്കത്തില്ല. അഭിഷേകമില്ലാതെ ഇവിടെ ഇന്ന് എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞൊന്ന് ശുശ്രൂഷ ആത്മാക്കളെ തമ്മല്ലാതെ ഞാൻ പ്രാർത്ഥന നൃത്തത്തിലൊന്നൊന്ന് തീരുമാനമെടുത്ത് ശുശ്രൂഷക്കാരുടെ ഭാര്യമാരെ ആത്മാക്കളെ തമ്മല്ലാതെ വിടുതൽ കണ്ടല്ലാതെ പ്രിയപ്പെട്ടവൻ്റെ ശുശ്രൂഷയിൽ ശോഭിച്ചല്ലാതെ ഞാൻ മുട്ടുമടക്കുന്ന എഴുന്നേക്കത്തിലൊന്ന് തീരുമാനമെടുത്ത് എൻ്റെ പ്രാർത്ഥന നൃത്തത്തിലൊന്ന് തീരുമാനമെടുത്ത് എൻ്റെ തലമുറ മടങ്ങി വന്നല്ലാതെ എന്റെ തലമുറ വിടുവിക്കപ്പെട്ടല്ലാതെ എന്റെ കൂട്ടാളി മടങ്ങി വന്നല്ലാതെ എന്റെ രക്തബന്ധങ്ങൾ രക്ഷിക്കപ്പെട്ടല്ലാതെ എന്റെ സഭയിൽ ആത്മാക്കൾ വന്നല്ലാതെ എന്റെ കൂട്ടാളി ശുശ്രൂഷയിൽ ശോഭിച്ചല്ലാതെ ഓ ഹല്ലേലൂയ ഇന്ന് പകലൊരു തീരുമാനം എടുക്ക സഹോദരി. നിന്റെ കുടുംബത്തിൽ ദൈവ പ്രവൃത്തി വെളിപ്പെടും. തീരുമാനമെടുക്ക വിടുതൽ കണ്ടല്ലാതെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടല്ലാതെ അടയാളം കണ്ടല്ലാതെ അത് നന്മയ്ക്കായി ഒരു അടയാളമായി മാറാൻ പോവാ. ദൈവസഭയ്ക്ക് നന്മയ്ക്കായി, അടൂർ സെന്ററിന് നന്മയ്ക്കായി ഒരു അടയാളമായി, ലോക്കൽ സഭകൾക്ക് നന്മയ്ക്കായി ഒരു അടയാളമായി, ദൈവദാസുമാരുടെ കുടുംബങ്ങൾക്കകത്ത് നന്മയ്ക്കായി അടയാളമായി, അവരുടെ തലമുറകളുമേൽ നന്മയ്ക്കായി അടയാളമായി, ദൈവസഭയ്ക്കകത്ത് അടയാളമായി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു അടയാളമായി മഹത്വം വെളിപ്പെടട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഓ ചില ബന്ധിക്കപ്പെട്ടതിനെ പുറത്തു വരുന്ന, പുറത്തുകൊണ്ടുവരുന്ന യെസ്, അത് ദൈവശക്തിയായി തീരുകയാണ്, അത് ദൈവപ്രവൃത്തിയായി തീരുകയാണ്, അത് അടയാളമായി മാറുകയാണ്, അത് ദൈവനീതിയായി വെളിപ്പെടുകയാണ്, അത് ദൈവമഹത്വമായി തീരുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഫെയ്ത്ത് ഡിക്ലെയർ ചെയ്യ്, ഫെയ്ത്ത് ഡിക്ലെയർ ചെയ്യ്, നിങ്ങളുടെ വിശ്വാസത്തെ കൽപ്പിച്ച് അങ്ങനെ തന്നെ എന്ന് പറ. ഫെയ്ത്ത് ഡിക്ലെയർ ചെയ്യ്, യെസ് എന്റെ തലമുറ ജയിക്കും. ആലരി അവൻ പെട്ടകം എടുക്കും. ദൈവരാജ്യത്തിന് അവൾ മഹത്വമായി മാറും. ഞാനും എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഞങ്ങൾ കർത്താവിനെ സേവിക്കൂ. നീ കർത്താവിനെ കൊണ്ടേ പോകാവൂ, നീ കർത്താവിനെ കൊണ്ടേ പോകാവൂ. ശീല കണ്ട് പോകാൻ വന്നവനല്ല, റൂമാല് കണ്ട് പോകാൻ വന്നവനല്ല, വീട്ടിലേക്ക് ചുമ്മാതെ പോകാൻ വന്നതല്ല, ദൂതനെ കണ്ട് പോകാൻ വന്നതല്ല, തോട്ടക്കാരനെ കണ്ട് പോകാൻ വന്നതല്ല, യേശുവിനെ കൊണ്ടാ ഞാൻ പോകൂ. ഞാൻ ഇറങ്ങിയത് പ്രതികൂലത്തിനകത്തുനിന്നാ. ഞാൻ ഇരുട്ടിനെ കീറിമുറിച്ചായി ഇറങ്ങിയത്, വാളിനെ പേടിക്കാതായി ഇറങ്ങിയത്, പടയാളികളെ ഭയപ്പെടാതായി ഇറങ്ങിയത്, കല്ലുരുട്ടി മാറ്റിപ്പോന്ന് ഭാരപ്പെട്ടായി ഇറങ്ങിയത്. പക്ഷേ ഞാൻ ഇറങ്ങിയെങ്കിൽ, അവൻ എനിക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റിയെങ്കിൽ, ഞാൻ ശീലകൾ കണ്ടുപോകത്തില്ല, റൂമാല് കണ്ടുപോകത്തില്ല, തലയ്ക്കലും കാൽക്കലും ദൂതനെ കണ്ടു. അയ്യോ പാത്രോസ് ഇറങ്ങി നോക്കിയിട്ട് ദൂതനെ കണ്ടില്ല. പാത്രോസ് ഇറങ്ങി നോക്കിയിട്ട് ദൂതനെ കണ്ടില്ല. സോത്ര ഇറങ്ങി നോക്കിയവൻ ശീല കണ്ടു, റൂമാല് കണ്ടു.
പക്ഷേ കല്ലറയ്ക്കകത്തേക്ക് കുനിഞ്ഞ് കരഞ്ഞുകൊണ്ട് നോക്കിയത്. സ്തോത്രം. വേഗത്തിൽ ആ ഭാഗം കൂടെ വായിച്ചു വിട്ടാട്ടെ. യേശുവിൻ്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് ഇവിടെ കരഞ്ഞുകൊണ്ട് നോക്കിയവള് ഇറങ്ങാതെ ചിലത് കണ്ടു. പ്രൈസ് ദ ലോർഡ്. കരഞ്ഞുകൊണ്ട് നോക്കിയവൾ ഇറങ്ങാതെ ചിലത് കണ്ടു. ഇന്ന് പകം നിനക്കൊരു പരിമിതിയുണ്ട്, നിനക്കൊരു പരിധിയുണ്ട്. സ്തോത്രം. കല്ലറയ്ക്കകത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും കരഞ്ഞുകൊണ്ട് നോക്കിയവൾ, ഇറങ്ങി നോക്കിയവൻ കാണാത്ത ചില കാഴ്ചകൾ അവൾ കണ്ടു. തലയ്ക്കലും കാൽക്കലും ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട് സ്വർഗം കീറിമുറി ചിറങ്ങി വന്ന രണ്ട് ദൂതന്മാർ. പക്ഷെ ആദ്യം കണ്ട് തൃപ്തി പ്രാപിച്ചു പോയില്ല. ഞാൻ ഇറങ്ങിയത് അതിനല്ല. ഒരു ദൂതനെ മാത്രം കാഴ്ച കണ്ടിട്ട് ഇറങ്ങാനല്ല, ഞാൻ ഇരുട്ടിനെ കീറിമുറിച്ചെങ്കിൽ, ഞാൻ ഈ വാളിൻ്റെ മുമ്പിലൂടെ പോയെങ്കിൽ, ഈ പടയാളികളെ ഭയപ്പെടാതെ ഞാൻ ഇറങ്ങിയെങ്കിൽ, ഞാൻ കർത്താവിനെ കൊണ്ടേ പോകും, ഞാൻ എടുക്കും, ഞാൻ കൊണ്ടു. എന്തൊരു ധൈര്യമാണ്, എന്തൊരു ധൈര്യം. സഹോദരിമാരെ, ധൈര്യമുള്ളവരായിരിക്കണം, ഭയപ്പെടരുത്. നിങ്ങളുടെ അകത്തൊരു ധൈര്യം വേണം. എന്തിനെ അഭിമുഖീകരിക്കാനൊരു ധൈര്യം, ഏത് വെല്ലുവിളികളെ അതിജീവിക്കാനൊരു. ഇത് കർത്താവ് അകത്ത് വരണം, പരിശുദ്ധാത്മാവ് അകത്തോട്ട് വരണം. ഇതങ്ങോട്ട് ഫില്ല് ചെയ്തേ. ക്ഷോത്രം. അല്ലേലൂയ. വാള് വിഷയമല്ലാതായി മാറും, പടയാളി വിഷയമല്ലാതായി മാറും, കല്ല് വിഷയമല്ലാതായി മാറും, ഇരുട്ട് വിഷയമല്ലാതായി മാറും. ഇരുട്ടത്തോട്ടാ നിന്നെ കൊണ്ടുപോന്നെ, പക്ഷെ നീ വെളിച്ചമായോണ്ട കേട്ടോ. ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തു നിന്റെ അകത്തുള്ളിടത്തോളം കാലം, അയ്യോ എന്നെ ഇരുട്ടിലോട്ടാണല്ലോ എപ്പോഴും കൊണ്ടുവന്ന്, വെളിച്ചം ആവശ്യം ഇരുട്ടിലാ. അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തിൽ വരുന്ന ചില ഇരുളുകൾ കണ്ടുകൊണ്ട് അയ്യോ ഞാൻ എപ്പോഴും ഇരുളിലോട്ടാണ് പറയരുത്. നീ ഒരു വെളിച്ചമാ, നിന്റെ പ്രകാശം വേണ്ടത് ഇരുട്ടത്ത. അവൾ രണ്ട് ദൂതന്മാരെ കണ്ടു. വേഗത്തിൽ വായിച്ചു വിട്ടേ. അവൾ ചോദിച്ചു, 13-ാം വാക്യം, സ്ത്രീയെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞ് ശീല കണ്ടുകൊണ്ടോ റൂമാല് കണ്ടുകൊണ്ടോ ദൂതനെ കണ്ടുകൊണ്ട് തൃപ്തിയടയത്തില്ല. ഞാൻ ഇറങ്ങിയെങ്കിൽ, ഞാൻ എൻ്റെ വീട് വിട്ട് ഇറങ്ങിയെങ്കിൽ, ഞാൻ എൻ്റെ കുടുംബം വിട്ട് ഇറങ്ങിയെങ്കിൽ, ഞാൻ എൻ്റെ ചാർച്ചക്കാരെ വിട്ട് ഇറങ്ങിയെങ്കിൽ, ഞാൻ പാദപീഠത്തിൽ നിന്ന് പ്രാപിച്ചതുണ്ട്. അത് കർത്താവ് തന്നെ സാക്ഷ്യം പറഞ്ഞു. മറ്റൊരുത്തർക്കും അപഹരിക്കാൻ കഴിയാത്ത ഒന്ന്, ഒരു മനുഷ്യർക്കും എടുത്തു കളയാൻ കഴിയാത്തൊരു ദൈവകൃപ. എൻ്റെ അകത്തുള്ളിടത്തോളം കാലം ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. കർത്താവിനെ കൊണ്ടാവോ. തോട്ടക്കാരനെന്ന് നിരൂപിച്ചിട്ട് നിരൂപിച്ചിട്ട് സ്തോത്രം. യേശു അവളോട്, സ്ത്രീയെ ആരെയാ തിരയുന്നത് ഒന്ന് പറഞ്ഞ്, നിനക്ക് ആരെയാ വേണ്ടേ. സ്തോത്രം. എടാ ശീല കണ്ടും റൂമാല് കണ്ടും രണ്ടുപേര് വീണ്ടും ഓടി വീട്ടിലോട്ട് പോയില്ലേ. നീ എന്നാ പോകത്തെ? അയ്യോ അവര് കണ്ടത് തന്നല്ലോ, ഞാൻ ദൂതനെയും കണ്ടു, എന്താ പോകത്തെ. സ്തോത്രം. ഇരുട്ടുള്ളപ്പോഴാ കേട്ടോ തോട്ടക്കാരനെന്ന് വിചാരിച്ചു. കണ്ണിനകത്ത് കുത്തായാലും ഇരുട്ട്, ഒരു മനുഷ്യരൂപം. സ്തോത്രം. തോട്ടക്കാരൻ കാരണം അരിമത്തിക്കാരൻ്റെ യോസഫിൻ്റെ പുതിയതായി നിർമ്മിച്ച കല്ലറ ഒരു തോട്ടത്തിൻ്റെ നടുവിലാണ്. ഇതിനകത്ത് ആ ജീവനുള്ളവനെ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ. ഓ ആർക്കാ ഒതുക്കാൻ പറ്റുന്നത്? കല്ലറയ്ക്ക് ഒതുക്കാൻ പറ്റുമോ? ഇരുട്ടിന് ഒതുക്കാൻ പറ്റുമോ? പിശാചിന് ഒതുക്കാൻ പറ്റുമോ? വാളിന് ഒതുക്കാൻ പറ്റുമോ? ആർക്കും ഒതുക്കാൻ കഴിയാത്തവൻ, സർവത്തെ നിർമ്മിച്ചവൻ, സകലത്തിന്റെ ലാക്കും അധിപനുമായവൻ, ആൽഫയും ഒമേഗയുമായവൻ, ആദിയും അന്തവുമായവൻ. ഹല്ലേലൂയാ. അവൻ സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി. നീ കരയുന്നത് എന്തിനാ? നീ എന്തിനാ കരയുന്നത്? ദൂതനെ കണ്ടിട്ട് കരച്ചിൽ മാറുന്നില്ല. ദൂതനെ കണ്ടിട്ട് കരച്ചിൽ മാറ്റാ, പിന്നെ നിനക്ക് എന്താ ഇത്ര കരച്ചിൽ? അവള് പറയുകയാ, യജമാനനെ നീ യേശുവിനെ എടുത്തുകൊണ്ട് പോയോ എങ്കിൽ അവനെ എവിടെ വെച്ചൊന്നൊന്ന്. ഓ ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും, ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ ഇറങ്ങിയത്. സ്തോത്രം. പലരും പുറകോട്ട് പോയി, കൂടെ വന്നവരൊക്കെ പിന്തിരിഞ്ഞു പോയവരുണ്ട്, പിന്മാറിപ്പോയവരുണ്ട്. പക്ഷെ ഞാൻ ഇറങ്ങിയത്. നിന്റെ ഹൃദയം കലങ്ങല്ലു കേട്ടോ. കൂടെ വന്നവരിപ്പോ കൂടില്ലെങ്കിൽ കലങ്ങരുത്.
പലരും വീട്ടിലൊക്കെ ഓടിപ്പോയി കലങ്ങരുത്. നീ ഇറങ്ങിയത് വീട് വിട്ടത്, ചാർച്ചക്കാരെ വിട്ടു, സ്വജനത്തെ വിട്ടു, സകലതും വിട്ടത് ഒഴിഞ്ഞ കല്ലറ കണ്ടുകൊണ്ട് പോകാനല്ല, ദൂതനെ കണ്ടുപോ, അവനെ എവിടെ വെച്ച് അവനെ കൊണ്ടേ ഞാൻ പോകൂ. ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ യേശു മറിയേ, ആ മറിയേ, ആ വിളി കേട്ടോ, പേർ ചൊല്ലി വിളിക്കുന്നവൻ. ആഗ്രഹമുണ്ടോ നിന്റെ അടുക്ക വന്ന് പേർ ചൊല്ലി വിളിക്കും? നമുക്കൊരു നിമിഷം ഒന്ന് ആരാധിക്കാം, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? എൻ്റെ ഒരു അപേക്ഷയാണ്, ഒറ്റ നിമിഷം കർത്താവേ, ആ കൃപയില്ലാതെ പോകാൻ പറ്റത്തില്ല, ഇതുവരെ പോയ പോലെ പറ്റത്തില്ല, ഇന്ന് വരെ പോയ പോലെ പറ്റത്തില്ല. ഒരു പൊത്തുപൊരുത്തി അനുഭവത്തിലൊക്കെ പോയി ഇന്ന് പകൽ വിളിച്ചു പറയാം, പത്രോസിനെ നേതാവിനെ പുറത്തു കൊണ്ടുവന്നത് ഒരു സഭയുടെ പ്രാർത്ഥനയാണെന്ന് നമ്മളിവിടെ വായിക്കുമ്പോൾ അതൊരു കൂട്ടം സഹോദരിമാർ മറിയയുടെ പെരയ്ക്കകത്തിരുന്നുള്ള പ്രാർത്ഥനയാണ്. എത്ര പേർ ഗ്രഹിക്കുന്നുണ്ട്? മറിയയുടെ വീട്ടിനകത്ത് മറിയയും രോധയും ഉൾപ്പെടെ ഒരു കൂട്ടം സഹോദരിമാരായിരിക്കുന്നേ. നിങ്ങൾ വീട്ടിൽ പോയി ശരിക്കും ധ്യാനിക്കണം, വേദപണ്ഡിതന്മാരോടെ ചോദിക്കണം, ഒരു കൂട്ടം സഹോദരിമാരുടെ പ്രാർത്ഥനയാണ്. ഓ സഹോദരിമാരെ, ചെറിയവരല്ല, സ്തോത്രം. സഭാ നേതാവിനെ പിടിച്ചു കെട്ടി ബന്ധിച്ചു കൊണ്ടുപോയി, സ്തോത്രം. ഗവൺമെന്റ് തലത്തിൽ ഇടപെടാൻ അവിടെ ആരുമില്ല, സ്തോത്രം. വിളിച്ചു കൂട്ടാൻ, ഒരു യോഗം വിളിച്ചു കൂട്ടാൻ അവിടെ ആരുമില്ല, സഭാ നേതാവിനെ ബന്ധിച്ചു. പക്ഷെ ഒരു കൂട്ട സഹോദരിമാർ ചേർന്ന് മറിയയുടെ മുറിക്കകത്തിരുന്ന് കരയാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. എപ്പോൾ വരെ കരയണം? വാഗ്ദത്തം അകത്ത് കയറി വരുന്നിടം വരെ, മറുപടി അകത്ത് വരും വരെ പ്രാർത്ഥിച്ചോണം, പ്രാർത്ഥന നിർത്തരുത്. അവർ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. 22 പട്ടാളക്കാരുണ്ട് കേട്ടോ, 1-ാം വാതിൽ, 2-ാം വാതിൽ, 3-ാം വാതിൽ, 3 സ്തോത്രം വാതിലിൻ്റെ ഈ 2 പേര് വെച്ച് 6 പേര്, നന്നാല് സേവകരുള്ള 4 കൂട്ടം, ഹർത്താൽ 16 പേര്, 22 പട്ടാളക്കാരെ ഉറക്കിയിട്ടിട്ട് ഭക്തനെ പുറത്തു കൊണ്ടുവരും. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടോ? ബന്ധിക്കപ്പെട്ട ചിലത് നിന്റെ പ്രാർത്ഥനയാ പുറത്തു വരും. അകത്തിരുന്ന് നീ പ്രാർത്ഥിച്ചാൽ മതി. മറിയെ നിന്റെ മുറിക്കകത്തെ സഹോദരിമാരുടെ പ്രാർത്ഥനയിൽ ഒരു നേതാവ് ബന്ധിക്കപ്പെട്ടവൻ പുറത്തു വന്നെങ്കിൽ, വാളിൽ നിന്ന് അവൻ ഒഴിഞ്ഞു മാറിയെങ്കിൽ, ഇന്ന് പകൽ ബന്ധിക്കപ്പെട്ട ചില കിടക്കുന്നത് നിന്റെ പ്രാർത്ഥനയാൽ പുറത്തു വരൂ. ആത്മാവിലതൊന്ന് കണ്ട് ആരാധിച്ചേ, ആത്മാവിലതൊന്ന് കണ്ട് ആരാധിച്ചേ. നിങ്ങൾ വീട്ടിൽ പോയി ആ ഭാഗം ഒന്ന് ധ്യാനിച്ചോണം കേട്ടോ. അല്ലേലൂയ. ബന്ധിക്കപ്പെട്ടവൻ 1-ാം വാതിലും 2-ാം വാതിലും, പട്ടണത്തിന് മുമ്പിലുള്ള ഇരുമ്പ് വാതിൽ സ്വതവേ തുറന്നവൻ പുറത്തു വന്നു, പുറത്തു വന്നു, പുറത്തു വന്നു. വാതിൽക്കൽ തൊട്ടി രോദാ വന്ന് വാതിൽ തുറന്നു. വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ദൈവപ്രവൃത്തി. കാരണം ഗവൺമെന്റ് തലത്തിൽ ഇടപെടാൻ ആരുമില്ല, പെട്ടെന്നൊരു യോഗം വിളിച്ചു കൂട്ടാൻ ആരുമില്ല, സഹോദരന്മാരെല്ലാം മറ്റൊരിടത്താ. ഈ സഹോദരിമാരുടെ പ്രാർത്ഥനയാ സഭയുടെ, സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന. ഇന്ന് പകൽ വിശ്വസിച്ചേ, വിശ്വസിച്ചേ, വിശ്വസിച്ചേ. ഒരു കൂട്ട സഹോദരിമാരിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു നേതാവ് പുറത്തു വന്നു, രോധാ വാതിൽ തുറന്നു. പത്രോസിനെ കൊണ്ട് വാതിൽ തുറക്കുന്നതിനും ഓടിപ്പോയി, നിനക്ക് ഭ്രാന്തുണ്ടെന്ന്. ഒടുവിൽ വിശ്വസിക്കത്തക്ക രീതിയിൽ പത്രോസ് മുന്നിൽ വന്നു. പത്രോസ് തന്നെ, നിങ്ങളാ വീട്ടിൽ പോയി ആ 12-ാം അധ്യായത്തിൻ്റെ 12 മുതൽ താഴോട്ടൊന്ന് വായിക്കും, തന്നെ ഹെരോദാവിൻ്റെ വാളിങ്കൽ നിന്ന് സ്വർഗമിറങ്ങി വന്ന് വിടുവിച്ചത് ഈ സഹോദരിമാരോട് പറഞ്ഞു. അകത്തോട്ട് കയറിയില്ല കേട്ടോ, എഴുതിയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളിത് യാക്കോബിനോട് ശേഷം സഹോദരന്മാരോട് എന്ന് പറഞ്ഞോണമെന്ന്. ഓ, എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. യാക്കോബിൻ ശേഷ സഹോദരന്മാരും മറ്റൊരിടത്താ, പക്ഷേ പ്രാർത്ഥിച്ചവരുടെ ഇടയിലേക്ക് അവൻ അകത്ത് കയറിയില്ല. ആ രാത്രി തന്നെ അവരവിടുന്ന് പോയി. സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന. സഹോദരിമാരെ, ക്രിസ്തുവിൻ്റെ ശരീരമാ, ക്രിസ്തുവിൻ്റെ ശരീരമാ സഭ, സഭയുടെ ഒരു ഭാഗമാ നാം ഓരോരുത്തരും. അങ്ങനെയെങ്കിൽ നീ മൗനമായിരിക്കാനല്ല, കുറേ വേദഭാഗങ്ങളുണ്ട്, എൻ്റെ സമയം കഴിഞ്ഞതുകൊണ്ടാ. സഹോദരിമാർ പ്രാർത്ഥനയിൽ, വിശ്വാസത്തിൽ, ഒത്തിരി കാര്യത്തിൽ പുതിയ നിയമത്തിൽ പഴയതും വ്യക്തമായി എടുത്ത് സ്തോത്രം. അല്ലെങ്കിൽ ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആത്മീയ ആരാധനയുള്ള ഭാഗം സ്തോത്രം എനിക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും കുറേ വാക്യങ്ങളുണ്ട്, ഞാൻ പറയാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. അവർ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ ബന്ധിക്കപ്പെട്ടവൻ അകത്തു വന്നു. ഏത് കെട്ടുകളെയും പ്രാർത്ഥനയ്ക്ക് അഴിക്കാൻ കഴിയും. നിന്റെ തലമുറ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണോ? എത്ര ബന്ധനത്തിൽ കിടന്നാലും, ഏത് വാളിൻ്റെ മുമ്പിലാണെങ്കിലും സെക്കൻഡ് കൊണ്ട് പുറത്തു വരുവാൻ ശ്രദ്ധയേറിയ പ്രാർത്ഥനയ്ക്ക് കഴിയുമെങ്കിൽ നീ കലങ്ങരുത്, പ്രാർത്ഥിച്ചോണം.
സ്തോത്രം. നേതാവിനെ പിടിച്ചു കെട്ടി കലങ്ങിപ്പോകരുത്, പോരാടിക്കണം. എങ്ങനെ പോരാടണം? അവൻ അകത്തു വരുന്നിടം വരെ പ്രാർത്ഥിച്ചു. സ്തോത്രം. അവൻ വന്ന് പറഞ്ഞു, എന്നെ ഹെരോദാവിൻ്റെ വാളിൽ നിന്നും യഹൂദന്മാരുടെ സകല പ്രതീക്ഷയിൽ നിന്നും എൻ്റെ ദൈവം രക്ഷിച്ചു. ഒന്നുകൂടെ പറഞ്ഞാൽ ശ്രദ്ധേറിയ പ്രാർത്ഥന എനിക്ക് കോട്ടയായിരുന്നു. വെറുതെ അല്ല, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. നിന്റെ പ്രാർത്ഥന നിന്റെ മറുപടി അകത്തു വരുന്നിടം വരെയുള്ള പ്രാർത്ഥനയായി മാറട്ടെ. നിന്റെ പ്രയത്നം, നീ വീട് വിട്ടിറങ്ങിയത്, ചാർച്ചക്കാരെ വിട്ടത്, സ്വജനത്തെ വിട്ടത്, ഇരുട്ടിലൂടെ നടന്നത്, വാളിനെ പേടിക്കാതിരുന്നത്, ആലേലിയ പ്രമാണിമാരെ ഭയപ്പെടാതിരുന്നത്, അല്ലെ ശീല കണ്ട് പോകാനല്ല, റൂമാല് കണ്ട് പോകാനല്ല, ചിലത് കണ്ടു പോകാനല്ല, ദൂതനെ കണ്ടു പോകാനല്ല, ഞാൻ യേശുവിനെ കൊണ്ടേ പോകൂ. ഇന്ന് പകലൊരു തീരുമാനമെടുക്കാൻ കഴിയുമോ? നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് സഹോദരി, നിന്റെ ഉപവാസത്തിന് ശക്തിയുണ്ട്. ഇന്ന് പകൽ നീ വിശ്വസിക്കേ. അല്ല, കുനിഞ്ഞു നോക്കിയവൻ ഗുഹയ്ക്കകത്ത് ഹാല് കല്ലറയ്ക്കകത്ത് ശീലകൾ കണ്ടെങ്കിൽ, ഇറങ്ങി നോക്കിയവൻ റൂമാല് കണ്ടെങ്കിൽ, കരഞ്ഞു നോക്കിയവൾ കർത്താവിനെ കണ്ടു. ഇന്ന് പകൽ ആ കർത്താവിനെ എനിക്ക് വേണ്ട കരമടിച്ചാട്. എനിക്ക് വേണം ആ കർത്താവിനെ കൊണ്ട, ഞാൻ പോകൂ, ആ സാന്നിധ്യമില്ലാതെ എനിക്ക് പോകണ്ട. 3.5 വർഷം കൂടെ നടന്നവർ പലതും കേട്ട് വചനം കേട്ട് മരവിച്ചവന്റെ ചെവി മന്ദമായി പോയി, മനസ്സിലാകാതിരുന്നപ്പോ ചിലത് മാത്രം പാദപീഠത്തിൽ നിന്ന് പ്രാപിച്ചവർക്ക്, ഓ ആ ദർശനം പ്രാപിച്ചവർക്ക്, ആ വെളിപ്പാട് പ്രാപിച്ചവർക്ക്, ഇരുട്ട് വിഷയമല്ല, ഞങ്ങളെ വിഷയമല്ല, ഓ അവർക്ക് കാരാഗ്രഹം വിഷയമല്ല, സിംഹകുക വിഷയമല്ല, പത്മോസിന്റെ ഏകാന്തത വിഷയമല്ല, പൊട്ടക്കിഴി വിഷയമല്ല, ഹന്നായെ നിന്നയൊരു വിഷയമല്ല. എല്ലാ കരങ്ങളും അടിച്ച് ആത്മാവിന്റെ നിറവില് ഒരു നിമിഷം നീ ആരാധിക്കാൻ പോകുക. ചില ചങ്ങലകൾ അഴിയപ്പെടണം, ചില കെട്ടുകൾ അഴിയപ്പെടണം, ചില ബന്ധനങ്ങൾ അഴിയണം. ശ്രദ്ധയോടുള്ള പ്രാർത്ഥന ആരാധന എത്ര വലിയ കെട്ടുകളെ ഏത് വലിയ പട്ടാളക്കാരൻ കേട്ടിയതാണെങ്കിലും പ്രതികൂലങ്ങൾ മാറിപ്പോകും, കൽപ്പിക്കും ഞാൻ പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഓ ഒന്നും അസാധ്യമായില്ല, എൻ്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല, എൻ്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടും മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടും മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലുമെന്ന് എല്ലാം ഭാവിച്ചാൽ പിന്മാറുകില്ലിനി ഞാൻ. ഓ ആരെല്ലാം എതിർത്താലുമെന്നെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ലിനി. ലോകത്തിനോ ഇനി ശാപത്തിനോ വിശ്വാസത്തോടെനോ ഞാൻ അടിമനല്ല. ലോകത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അടിമനല്ല. ഓ സത്താന്റെ ശക്തിയിന്മേൽ ശാപ ബന്ധനത്തിന്മേൽ ജയം എനിക്കുണ്ട്. ഓ സത്താന്റെ ശക്തിയിന്മേൽ ശാപ ബന്ധനത്തിന്മേൽ ജയം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവട് മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവട് മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. ഓ ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകിൽ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ പ്രതികൂലങ്ങൾ മാറിപ്പോകും. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായി, ഒന്നും അസാധ്യമായി
ഒന്നും അസാധ്യമായില്ലെന്റെ മുൻപിൽ ഇനി ജയം, ഒന്നും അസാധ്യമായില്ലെന്റെ മുൻപിൽ ഇനി ജയം. നമുക്ക് ലഭിച്ച നല്ല ദൈവാലോചനയ്ക്കായി കരവും ശബ്ദവും ഉയർത്തി സ്തോത്രം ചെയ്ത കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്നാട്ടെ. ആമേൻ. ഹല്ലേലൂയ. എല്ലാമിന്റെ സെക്രട്ടറി സിസ്റ്റർ ഓട്ടോ താങ്ക്സ് അറിയിക്കും. അമ്മ വേഗത്തിൽ വന്നാട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമ ഇപൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്രത്തോളം സമയം നമ്മൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പൽക്കാലം ആയിരിക്കാൻ ദൈവം നമ്മൾക്ക് നൽകിയ അവസരത്തിന് ഇപൽക്കാലം ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇത്രത്തോളം ഈ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ച ദൈവത്തിന് ഒരു പ്രാവശ്യം കൂടി ദൈവസന്നിധി നന്ദി പറയുന്നു. സമയം വളരെ വേഗത്തിൽ മുൻപോട്ട് പോകുന്നതുകൊണ്ട് അധികമൊന്നും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകല്ലോ, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീനെന്ന ദൈവവചനം ഈ പൽക്കാലം കേൾപ്പിച്ച് നമ്മളെ ദൈവസന്നിയിൽ ഉറപ്പിപ്പാൻ കർത്താവിൻ്റെ ദാസിയെ ഈ പൽക്കാലം ശക്തിയോടെ ഉപയോഗിച്ചതോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. വിശേഷമായ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ ഡിസ്ട്രിക്ട് പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർലാലി പീൽ പവറിലോട് ദൈവം അദ്ദേഹത്തിന് കൊടുത്ത നിയോഗപ്രകാരം ഇത്രത്തോളം മീറ്റിങ്ങിൻ്റെ കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്യുവാൻ ദേവദാസിനെ ദൈവം ശക്തീകരിച്ചു. ദേവദാസിനോട് എല്ലാം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലുള്ള നന്ദിയെ ഈ പൽക്കാലം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മീറ്റിങ്ങിൽ ദൈവജന ശുശ്രൂഷിക്കാൻ കടന്നു വന്ന കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ശ്രീലേഖ അവർകളോട് തക്ക സമയത്ത് തന്നെ കടന്നു വരികയും വചനത്തിൽ കൂടി നമ്മളെ ഉറപ്പിക്കുകയും ദൈവശബ്ദം കേൾപ്പിക്കുകയും ചെയ്ത കർത്താവിൻ്റെ ദാസിയോട് അടൂർ നോർത്ത് ഡിസ്ട്രിക്റ്റിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ കർത്താവിൻ്റെ ദാസൻ മാമ ഈ എല്ലമ്മിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്നല്ലോ, കർത്താവിൻ്റെ ദാസിയോടുമുള്ള നന്ദിയെ ഈ പൽക്കാലം അറിയിക്കുന്നു. സുഷാറായി പ്രവർത്തിക്കുന്ന സിസ്റ്റർ റീനയോടുമുള്ള നന്ദിയെ അറിയിക്കുകയാണ്. അതുകൂടാതെ ഈ പൽക്കാലം എല്ലമ്മിൻ്റെ മീറ്റിങ്ങിനെ സ്നേഹിച്ച് നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ വിവിധ സഭകളിൽ പ്രവർത്തിക്കുന്ന ദേവദാസന്മാരെ നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഓരോ ദേവദാസൻ കഴിഞ്ഞ നാളുകളിൽ ഈ ദേവദാസന്മാരുടെ സപ്പോർട്ട് എല്ലമ്മിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. നിങ്ങളുടെ സാന്നിധ്യം തന്നെ ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമാണ്. ഈ പൽക്കാലം കടന്നു വന്ന എല്ലാ ദേവദാസന്മാരോടും നന്ദി. എല്ലാം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിൽ ഈ പൽക്കാലം വേണ്ടി ഞാൻ അറിയിച്ചു കൊള്ളുകയാണ്. അതുപോലെ പ്രവർത്തനത്തെ സ്നേഹിച്ച് ഈ മീറ്റിങ്ങിലെ കടന്നു വന്ന എല്ലാ സഹോദരന്മാർക്കോടും നന്ദി അറിയിക്കുന്നു. വിശേഷ ഡിസ്ട്രിക്റ്റിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയ ക്യാപ്റ്റൻ അച്ചാനോടുള്ള നന്ദി അറിയിക്കുകയാണ്. നമ്മളെ പാട്ടുപാടി സഹായിച്ച പ്രിയ കുഞ്ഞുങ്ങളുണ്ട്, അവരോടുള്ള നന്ദി അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാ സഹോദരിമാരോടും മാതാക്കളോടും കുഞ്ഞുങ്ങളോടും എല്ലമ്മിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാനോ ലോക്കൽ സഭകളിൽ ചുക്കാൻ പിടിക്കുന്ന സഹോദരിമാരുണ്ട്, അവരോടുമുള്ള നന്ദിയെ ഇപ്പോൾ കാലം ഒരു പ്രാവശ്യം കൂടി അറിയിച്ചുകൊണ്ട് ഇത്രത്തോളം സഹായിച്ച് ദൈവത്തിന് സകല മഹത്വവും മാനവും അർപ്പിച്ചുകൊണ്ട് പിന്നെയും ദൈവത്തിൻ്റെ വരവാദിക്കലായിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഉണർന്ന് പ്രാർത്ഥിക്കുന്നവരായി, ഉണർന്ന് പ്രവർത്തിക്കുന്നവരായി പിന്നെയും നമ്മൾക്ക് മുൻപോട്ട് പോകാം എന്നുള്ള ആഹ്വാനത്തോടെ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. പ്രൈസ് ദ ലോർഡ്. ആ വചനത്താൽ കർത്താവ് നമ്മെ ഉറപ്പിച്ചവനായി സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ ദാസ്യതയും ബലപ്പെടുത്തിയല്ലോ തുടർന്നു അനേക ആയിരങ്ങൾക്ക് ആ മീൻ പ്രയോജനപ്പെടുവാൻ ദൈവം കരങ്ങളിൽ ഉപയോഗിപ്പാൻ നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല ദൂതിനായി സ്തോത്രം. വചനത്താൽ ഞങ്ങളെ ഉറപ്പിച്ചതിനായി സ്തോത്രം. സന്തോഷിപ്പിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനമയച്ച് ഞങ്ങളെ സൗഖ്യമാക്കിയതിനായി സ്തോത്രം. ഇന്ന് പകൽ ശുശ്രൂഷകൾക്കായി പരിശുദ്ധാത്മാവ് അവിടുത്തെ ദാസിയെ നിയോഗിച്ച് അയച്ചതിനായി സ്തോത്രം. വീണ്ടും ബലപ്പെടുത്തണമേ.
കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചാട്ടെ. അടൂർ സെൻറ്ററിനായി സ്തോത്രം. എല്ലാമിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കരങ്ങളിലേൽപ്പിക്കുന്ന കർത്താവെ, കൂടുതൽ ദർശനത്തോടെ, കൂടുതൽ ഊർജ്ജസ്വലതയോടെ അങ്ങയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഞങ്ങളെല്ലാം സഹായിക്കും. വൈകിട്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ സഹായിക്കും. നാളെ കർത്താവെ രാവിലെ ആലയത്തിൽ വെച്ച് നടക്കുന്ന യൂത്ത് ചലഞ്ചിനായി നന്ദി പറയുന്നു. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ. പുത്രനില്ലാത്തരും മഹത്വമെടുത്താട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ കർത്താവും നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും സംബന്ധവും കാവലും സെൻറ്ററിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളോടും എല്ലാമിൻ്റെ പ്രവർത്തനങ്ങളോടും അവന് ചുമതല കൊടുക്കുന്നവരോടും ഇന്ന് പകൽ വചന ശുശ്രൂഷ കർത്താവിൻ്റെ ദാസിയോടും ശുശ്രൂഷയോടും ഈ ആത്മീക ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ ദൈവദാസന്മാരോടും ദൈവജന ോടും വൈകിട്ട് നടക്കുന്ന ശുശ്രൂഷകളോടും പ്രാർത്ഥിച്ചെല്ലാ വിഷയങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും നമ്മുടെ കർത്താവിൻ്റെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ വരണമേ. ഒരിക്കൽ കൂടി ദൈവദാസിയോടുള്ള നന്ദി അറിയിക്കുന്നു. ഇവിടെ ഒന്ന് സഹോദരിമാരോട് ഞാൻ പറയാം, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്തു വില കൊടുത്തും നാളെ യൂത്ത് ചലഞ്ചിന് രാവിലെ 10 മുതൽ 1 മണി വരെ ഇവിടെ യൂത്ത് ചലഞ്ച് ഉണ്ട്. ആമീൻ. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും സൈക്കോളജിയിൽ PhD ചെയ്ത കർത്താവിൻ്റെ ദാസനാണ് ഇവിടെ കർത്താവിൻ്റെ വചനം ശുശ്രൂഷിക്കുന്ന. എന്തു വില കൊടുത്തു നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവരണം. ഇന്നത്തെ നമ്മുടെ ആമീൻ മക്കളുടെ സാഹചര്യം നിങ്ങൾക്കറിയാം. അതുകൊണ്ട് എല്ലാ പേരൻസും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നാളെ ഇവിടെ കൊണ്ടുവരണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. വൈകിട്ട് നമ്മുടെ ഡോക്ടർ ഷിബു കെ മാത്യു കൺവെൻഷനിൽ പ്രസംഗിക്കും. വീടുകളിൽ പോകേണ്ടവർ വീട്ടിൽ പോയിട്ട് ആമീൻ പ്രൈസ്തല വളരെ വേഗത്തിൽ നിങ്ങൾ വരണം എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. സഹകരണത്തിന് നന്ദി. ഗോഡ് ബ്ലെസ് യു. എല്ലാവർക്കും ആഹാരം ക്രമീകരിച്ചിട്ടുണ്ട്. സഹോദരിമാരൊക്കെ അങ്ങോട്ട് ചെന്ന്, എല്ലാം എൻ്റെ ഭാരവാഹികളൊക്കെ അങ്ങോട്ട് ചെന്ന് ആ ഫുഡ് സേവ് ചെയ്യുവാൻ നിങ്ങൾ സഹായിക്കണം എന്നുള്ള കാര്യം കൂടെ ഓർപ്പിക്കുന്നു. സഹകരിക്കുക, എല്ലാം നന്നായി ചെയ്യുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.